ബിസ്മില്ലാഹി റഹ്മാനി റഹീം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പുസ്തകത്തിലെ മൂന്ന് പാഠങ്ങൾ എടുത്തു കഴിഞ്ഞു അബൂ ഖൈസ് മറുവാന് അസാദ് ആ മൂന്നും എടുത്തതിൻ്റെ ശേഷം നമ്മൾ പിന്നെ അതിലെ ഏകദേശം അറുപത് ക്വസ്റ്റ്യൻസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി അപ്പോൾ ആ അറുപത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ നിങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇൻഷാല്ല ഇന്ന് നമുക്ക് എടുക്കാനുള്ള പാഠം നാൽപ്പത്തി രണ്ടാമത്തെ പേജിലെ അസൊഫക്ക എന്ന പാഠമാണ് നമ്മുടെ ഗ്രന്ഥകാരന് നമുക്ക് ഓരോ കുറിച്ച് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് പഠിപ്പിച്ചു തന്നു ഖൈസ് ആരാണ് മറവാൻ ആരാണ് അസ്അദ് ആരാണ് വാസ്തവത്തിൽ ഈ മൂന്ന് ആളുകളും പരസ്പരം നേരത്തെ അറിയുന്നവരെന്നല്ല അവർ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് അങ്ങനെ മൂന്ന് പേരും ഫലസ്തീനികളാണ് മൂന്ന് പേരുടെയും ലക്ഷ്യം കുവൈത്തിൽ പോവലാണ് പക്ഷേ വ്യത്യസ്ത പ്രായക്കാരാ ഒരാൾ യുവാവാണ് ഒരാൾ കൗമാരക്കാരനാണ് ഒരാൾ വൃദ്ധനാണ് അങ്ങനെ ഈ മൂന്ന് പേരും തമ്മിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു കാരണം കുവൈത്തിൽ പോയിട്ട് അവരുടെ ഉപജീവനമാനം കണ്ടെത്തണമെന്നും സുഖമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയതാണ് ഇവർ മൂന്ന് പേരും അവസാനം ഒരു കരാറിലെത്തുകയാണ് എങ്ങനെ കുവൈത്തിലേക്ക് എത്തിച്ചേരാമെന്ന് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ കള്ളക്കടത്ത് നടത്തി കൊടുക്കുന്ന ആ തടിയനായ ആളെ അതെല്ലാം കഴിഞ്ഞുപോയി ഇനി നമുക്ക് ഇവിടെ അബുൽ ഹൈസറാൻ എന്ന വ്യക്തിത്വം മാത്രമേ ഉള്ളൂ അദ്ദേഹമാണ് ഇവരുടെ അങ്ങോട്ടുള്ള യാത്ര ഏറ്റെടുക്കുന്നത് അപ്പൊ അബുൽ ഹൈസറാനുമായിട്ട് ഇവർ നടത്തുന്ന ഒരു യാത്രയാണ് ഈ പാഠത്തിലെ ഇതിവൃത്തം അപ്പൊ ആ സഫക്ക എന്ന് പറഞ്ഞാൽ തന്നെ കരാറ് ഡിസിഷൻ കണ്ടുമുട്ടൽ എന്നൊക്കെ അർത്ഥം അപ്പൊ ഇവിടെ സഫക്ക നമ്മൾ എന്താ അർത്ഥം വെക്കാം കരാർ എന്ന അർത്ഥം വെക്കാം ആ പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് നിങ്ങളൊന്ന് എടുക്കുക നോക്കൂ يقتاد مروان زميله أسعد إلى موعده مع بالخزران وصلا متأخرين قليل متأخرين قليلا فوجد أبا الخيزران بانتظارهما جالسا مع بي قيس فوق مقعد إسمند كبير على رسيف الشارع الموازي للشط نوكا إقتاد مروان مروان جنو أن എത്തിച്ചു എക്കത്താതെ മറുവാൻ ജമീലഹു അസദ് മറുവാൻ തന്റെ സുഹൃത്തായ തന്റെ കൂട്ടുകാരനായ കാരണം അവര് പരസ്പരം ഒരേ ഹോട്ടലൊക്കെ താമസിച്ച് അങ്ങനെ പരിചയപ്പെട്ടതാണ് അപ്പോ തന്റെ കൂട്ടു ജമീല സദീർത്ഥ എന്ന കൂട്ടുകാരൻ അപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പൊ മറുവാൻ തന്റെ കൂട്ടുകാരനായ അസ്അദിനെ എത്തിച്ചു എങ്ങോട്ട് എങ്ങോട്ടില്ല കൃത്യസമയത്ത് അഥവാ അവർ പറഞ്ഞൊപ്പിച്ച ദോഹറിന്റെ ശേഷം കാണാമെന്ന് പറഞ്ഞല്ലോ ആ സമയത്തേക്ക് എത്തിച്ചു അബുൽ ഖൈസറ അബ്ദുൽ ഖൈസറിന്റെ അടുത്തേക്ക് അപ്പോൾ അബുൽ ഹൈസറാനും മറുവാൻ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അസ്അദും അബുൽ ഖൈസും ഈ വിഷയം ആരോട് സംസാരിച്ചിട്ടില്ല അബ്ദുൾ സംസാരിച്ചു ില്ല അപ്പൊ അബുൽൈസറാന്റെ അടുത്തേക്ക് കൃത്യസമയത്ത് തന്നെ മറുവാൻ തന്റെ കൂട്ടുകാരനായ അതിനെ എത്തിച്ചു വസോല മുതാഹിറൈൻ അവ രണ്ടുപേരും അൽപ്പം പിന്തിയാണ് എത്തിയത് വസല ആര് മറുവാനും അതുപോലെ തന്നെ അത് വസല അവ രണ്ടുപേരും എത്തിച്ചേർന്നു മുത്താഹന അൽപ്പം പിന്തിയിട്ടാണ് ഖലീല അൽപ്പം പിന്തിയിട്ട ഫവാജദ അബൽ ഹൈസറാൻ അപ്പോൾ അബൽ ഖൈസറാൻ അവര് കണ്ടു ബിൻതിലാ രഹിമ അവ രണ്ടുപേരെയും പ്രതീക്ഷിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ അതും അതുപോലെ തന്നെ മറുവാനും എത്തിച്ചേർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അബൽ ഖൈസറാൻ അവർ കണ്ടു അവരെത്തിച്ചു എങ്ങനെ ജാലിസൻ അബു കൈസിന്റെ കൂടെ ഇരിക്കുന്നവനായിട്ട് ജാലിസൻ അബുഖൈസിനെ നേരത്തെ ആർക്ക് പരിചയമുണ്ട് അബുൽ ഖൈസാണ് പരിചയമുണ്ട് അപ്പൊ അബുൽ ഖൈസാണ് അബുഖൈസിന് അപ്പോൾ അപ്പൊ അബുഖൈസിന്റെ കൂടെ ഇരിക്കുന്നവനായിട്ട് കബീർ വലിയ സിമന്റ് കൊണ്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ ഫൗക്ക നമ്മുടെ റോഡ് സൈഡിലും പാർക്കിന്റെ സൈഡിലൊക്കെ വലിയ ഇരിപ്പുണ്ടാവുമല്ലോ ഈ സിമന്റ് കൊണ്ടുണ്ടാക്കിയ അങ്ങനത്തെ സിമന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ഇരിപ്പിടത്തിൽ അബു കൈസിന്റെ കൂടെ ഇവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ട് ഈ ആര് നമ്മൾ അത് മറുവാനും അബുൽ ഹൈസറിനെത്തിക്കുകയാണ് കാണുകയാണ് അല റസീഫി ഷത്ത് നമ്മൾ പറഞ്ഞു തരുന്നു ഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈഗ്രീസും യൂഫട്ടൈസും കൂട്ടിച്ചേർന്ന് ഒരു വലിയ പുഴയായി ഒഴുകുന്ന ഭാഗമാണ് ഷത്ത് ആ ഷത്തിന് അഭിമുഖമായിട്ട് അല റസീഫി റസീഫി റോഡിന്റെ സൈഡിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റി ഈ നമ്മൾ കാൽനടയായി പോകുന്ന ഈ വഴി നമ്മളുടെ ഈ ഫുട്പാത്തിനാണ് എന്ത് പറയാ റസീഫ് എന്ന് പറയാം ഇപ്പൊ നമ്മൾ എന്തോ ഉദ്ദേശിച്ചാൽ മതി ഷത്തിന് അഭിമുഖമായിട്ട് ഒരു വലിയ സിമെന്റ് ഇരിപ്പിടത്തിൽ

സ്വാഹ വിചിതമായ അസാബ് അങ്ങനെ ആ സംഘം അവിടെ ഒരുമിച്ചുകൂടി അസാബാണ് ഒരു നിയുക്ത സംഘം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് പുറപ്പെട്ട കവർച്ച സംഘത്തിലൊക്കെ ആസാബ എന്ന് പറയാറുണ്ട് അതല്ലെങ്കിൽ നമ്മളൊരു യാത്രയിലൊക്കെ പുറപ്പെടുന്ന സംഘമാണ് ആസാബാണ് അവർ കൂട്ടം നടത്തും ലക്കിഷിത്ത മാത്യൂസ് ആസാബ സംഘം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു കുല്ലഹ എല്ലാവരും അല്ലാൻ അളീസാന അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെ അല്ലേ ആര് ചോദിക്കുകയാണ് അബ്ദുൾ ചോദിക്കുകയാണ് അബുൽഖൻ അബുൽ ഹൈസറൻ ചിരിച്ചുകൊണ്ട് അട്ടാസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു സാഹ അബുൽ അബുൽ അബ്ദുൾ ചിരിച്ചുകൊണ്ട് അട്ടാസ് ഉറക്കെ ചോദിച്ചു വഹുവ ചുമൽ അവൻ ബി ടിക്കുകയാണ് അവന്റെ മുൻകൈ കൊണ്ട് അപ്പൊ നേരത്തെ മറുവാനുമായി സംസാരിച്ചിരുന്നു അങ്ങനെ മറുവാൻ തിരിച്ചു പോയതാണല്ലേ അപ്പൊ മറുവാന്റെ ചുമലിൽ അവൻ അവന്റെ കൈ കൊണ്ട് അടിക്കുകയാണ് യമുദുൽ മറ്റേ കൈ അവൻ നീട്ടുന്നുണ്ട് യുസാഫ് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി മുസാഫത്ത് കൊടുക്കാൻ കൈ കൊടുക്കാൻ വേണ്ടി അതിനെ കൈ കൊടുക്ക മുസാഫർ ചെയ്യാനും കൈ കൊടുക്കാൻ വേണ്ടി ഒരു കൈ നീട്ടിയിട്ട് ഒരു കൈ കൊണ്ട് മറുവാന്റെ പുറത്തെന്ത് ചെയ്യുന്നുണ്ട് അവൻ മെൽ ഈ അബുൽ അടിക്കുന്നുമുണ്ട് അപ്പോൾ അപ്പോ അബ്ദുൽ പറയും അപ്പോൾ ഇതാണ് നിന്റെ കൂട്ടുകാരനല്ലേ ഇതാണ് നിന്റെ കൂട്ടുകാരനല്ലേ മസ്മുഹു എന്താ അദ്ദേഹത്തിന്റെ പേര് വളരെ ക്ലിയർ ആയിട്ട് മറുപടി നൽകി നൽകിതാബാണ് ക്ലിയർ വ്യക്തമായിട്ട് മറുപടി നൽകി അസ്അദ് അസ്അദ് എന്നാണ് അവന്റെ പേര് ചൂസ് എന്നെ എന്നെച്ചാലും അഥവാ എന്നെ എന്നെ സമ്മതിച്ചാലും ഇതൻ ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരും അഥവാ ഇതിനോട് മറുപടി പറയാം നിങ്ങൾക്ക് രണ്ടുപേരേക്കും ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ല വൃദ്ധനായ എന്റെ കൂട്ടുകാരനെ പ്രായമുള്ള എന്റെ കൂട്ടുകാരൻ ഓൾഡായ എന്റെ കൂട്ടുകാരനെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം അബൂഖൈസ് ഇദ്ദേഹം കൊണ്ടു മറുവാനായി അസാബ സംഘം എന്ത് ചെയ്യുന്നു നിയുക്ത സംഘം എന്ത് ചെയ്യുന്നു കഥലത്ത് പരിപൂർണമായി പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ അവര് പൂർത്തിയായി ഇപ്പൊ മൂന്നാളുകളായി യാത്ര പോവാൻ ലാബാസ തസ്ദാദ വാഹിദ ഒരാളും കൂടെ കൂടിയാൽ കൊഴപ്പൊന്നുമില്ല അപ്പൊ നമ്മളിപ്പോ മൂന്നാളായി ഒരാളും കൂടെ കൂടിയാൽ നമുക്ക് അല്ലാൻ കുഴപ്പമൊന്നുമില്ലാൻ കാഫിയല്ലാൻ പക്ഷെ ഇത് മതി ഇപ്പോൾ അപ്പോ ഇനിയിപ്പൊ മൂന്നായാലും കുഴപ്പമൊന്നുമില്ല ഇനി പറയല്ലോ കൂടിയാലും എന്തില്ല കുഴപ്പമില്ല എന്നാര് പറയാണ് അബുൽ ഹൈസറൻ പറയാണ് കാല അസ് അത് അപ്പോ അസ് അത് പറയുകയാണ് യബുദൂലി അന്നക്ക ഫലസ്തീനിയുൻ തഹരീബന അപ്പോ അസ്അദ് അസ്അദ് അത് നമ്മളുടെ അബുൽ ഖൈസാനെ ചോദിക്കൂലി എനിക്ക് വ്യക്തമാകുന്നു എനിക്ക് തോന്നുന്നു അന്നക ഫലിയുൻ നിങ്ങളൊരു ഫലസ്തീൻകാരാണെന്ന് തോന്നുന്നു ആരോട് പറയുക അബുൽ ഖൈസാനോട് പറയാണ് നിങ്ങൾ വാസ്തവത്തിൽ അബുൽ ഖൈസാനും ഫലസ്തീൻകാരനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ബുദ്ധിമുട്ടിയിട്ട് അദ്ദേഹത്തിന്റെ നല്ല കാലം പോയപ്പോൾ അദ്ദേഹം ഇറാഖിലേക്ക് വന്നതാണ് യബുദൂലി എനിക്ക് തോന്നുന്നു അന്നക ഫലിയുൻ നിങ്ങൾ ഫലസ്തീനുകാരാണെന്ന് തോന്നുന്നു എനിക്ക് അന്തല്ല ദീസ എത്തവല്ല തഹരീബന എന്നിട്ട് നിങ്ങൾ ാണോ ഞങ്ങളെ ഈ നിയമരമല്ലാതെ കള്ളക്കടത്ത് രൂപത്തിൽ കുവയത്തിലെത്തിക്കാൻ ഏറ്റെടുക്കുന്നത് അന്തല്ലത് എത്തവല്ല നിങ്ങളാണോ ഏറ്റെടുക്കുന്നത് തഹരീബന ഞങ്ങളുടെ എന്ത് ഇങ്ങനെ ഈ കള്ളക്കടത്തിലൂടെ കുവൈത്തിൽ എത്തിച്ചേരുക എന്നുള്ള യാത്ര നിങ്ങളാണോ ഏറ്റെടുക്കുന്നത് അതെ ഞാൻ ഫരസീനിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് കൈഫ എങ്ങനെ ഹാദാ ഹാതാ

കളിയാക്കിക്കൊണ്ട് അവർ പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ഒരു രൂപത്തിൽ ഇൻ പറഞ്ഞു ഷാദൻ അല നിസ്സാരൂപത്തില്കാശമാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്തുണ്ടായിരുന്നു ഒരു ഈർഷത കൂടുതലായ രൂപത്തിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഗൗരവം കൂടുതലായ രൂപത്തിൽ അവൻ പറഞ്ഞു ഹാതാ അപ്പൊ നമ്മുടെ അബുൽ ഹൈസനെ ആദ്യം എന്ത് പറഞ്ഞു ഹാദാ ശഗനിയാന അത് ഞാൻ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളാണോ ഫലസ്റ്റീൻകാരനായ നിങ്ങളാണോ ഞങ്ങളെ കുവൈത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്തിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ ഹാദാ അതിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അത് ചിരിച്ചു വളരെ ഒരു നിസ്സാരമായ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രൂപത്തിൽ രൂപത്തില് സുമുത്ത് ഇൻ പിന്നെ സാവകാശം പറഞ്ഞു അല കലിമാ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വളരെ കൂടുതലായിരുന്നു ബിഫിൻ എന്ത് ഒരു ഈർഷത ഒരു ഗൗരവം അപ്പോ പതുക്കെ എന്നാണ് സംസാരത്തിൽ കൂടുതൽ കൂടെ അദ്ദേഹം പറയുകയാണ് എന്റെ കാര്യമാണെന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് മിസ്റ്റർ അന്നഹു നഹ്നു നമ്മുടെ കാര്യമാണെന്ന് പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ നിങ്ങളെത്തിക്കുന്ന നമ്മളെന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാ തഫ്സീലും എല്ലാ വിശദീകരണവും എല്ലാ എങ്ങനെയാണ് യാത്ര എപ്പോഴാണ് യാത്ര പോവുക എവിടെ നിന്നാണ് പുറപ്പെടുക എത്രയാണ് പൈസ എന്നെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം യജിബു നിർബന്ധമാണ് അൻതുഹക്കേലന ഞങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ച് നൽകുക കുല്ല തഫാസീലി എല്ലാ വിശദീകരണങ്ങളും ലാനുരീതു മതാഹിബ മുന്തുൽ തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ലാനുരീതു ഞങ്ങൾ ഉദ്ദേശിക്കില്ല മതാഹിബ് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ക്ഷീണങ്ങൾ മുൻതൽപത് ഈ ആരംഭം മുതൽ അപ്പൊ ആരംഭം മുതൽ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് എന്താണ് വിഷയം എങ്ങനെയാണ് യാത്ര പോവുക എവിടുന്നാണ് ആരംഭിക്കുക എവിടെ എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ച് നൽകണമെന്ന് ആര് പറയാണ് നമ്മുടെ അസ്അദ് അത് ആരോട് അബുൽ ഹൈസ്രാനോട് قال ابو الخيزران بصوت حاسم ساحكي لكما التفاصيل بعد ان نتفق وليس قبل ذلك قال اسعد لا يمكن ان نتفق قبل ان نعرف التفاصيل ما راي الشباب لم يجب احد فاكد اسعد من جديد ما راي العم ابو قيس الرأي, رأي الراي رايكم ما رايك يا مروان انا معكم ابو മറു എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകണമെന്ന് പറഞ്ഞു ഖാൽ അബുൽ ഹൈസറാൻ അബുൽ ഹൈസറാൻ പറഞ്ഞു ബി ബിസൗത്തിൻ ഹാസിമിൻ ഒരു കൂർപ്പുള്ള ശബ്ദത്തിൽ ഒരു ഉയർന്ന ശബ്ദത്തിൽ അബുൽ ഹൈസുറാൻ പറഞ്ഞു സോ ഹകീല കുമാർ തഫാസീല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഞാൻ നിങ്ങൾക്ക് ഞാൻ തഫ്സീലുകളൊക്കെ വിശ് പറഞ്ഞു തരാം ഈ വിശദീകരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അൻ നമ്മൾ അഗ്രിമെന്റ് ചെയ്തതിന്റെ ശേഷം അപ്പൊ നമ്മൾ പരസ്പരം അഗ്രിമെന്റ് ചെയ്തതിന്റെ ശേഷം എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിശദീകരിച്ച് നൽകാം വലൈസ അബ്ലാലിഖ അതിന്റെ മുമ്പില്ല എന്ന് പറഞ്ഞ അഗ്രിമെന്റ് ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ വിശദീകരണം പറഞ്ഞു തരില്ല അസ്അദ് അസ്അദ് പറഞ്ഞു ലാ യുംകിൻ നമുക്ക് സാധിക്കൂല അൻ ഫിക പരസ്പരം അഗ്രിമെന്റ് ചെയ്യാൻ പരസ്പരം അംഗീകരിക്കാൻ കബുൽ അന്ന് അരിഫ ഫാസീല തഫ്സീലുകൾ വിശദീകരണങ്ങൾ അറിഞ്ഞതിന്റെ ശേഷമല്ലാതെ അറിയുന്നതിന്റെ മുമ്പ് അപ്പോൾ വിശദീകരണങ്ങൾ അറിയുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല പരസ്പരം അഗ്രിമെന്റ് ചെയ്യാൻ സാധിക്കൂല എന്ന് ആര് അസുദ് പറയാം അസുദ് പറഞ്ഞു ലാ ലായും സാധിക്കയില്ല അന്നത്തെ ഫിഖ നമ്മൾ അഗ്രിമെന്റ് ചെയ്യാൻ യോജിക്കാൻ കബുൽ അൻ അരിഫത്ത ഫാസീല വിശദമായിട്ട് കാര്യങ്ങൾ അറിയുന്നതിന്റെ മുമ്പ് മാർ അയ്യു ഷബാബ് എന്താ ഈ ചെറുപ്പക്കാരെ നിങ്ങളുടെ അഭിപ്രായം മാർ ഷബാബ് എന്താ നിങ്ങളുടെ അഭിപ്രായം ആരോട് ചോദിക്കുകയാണ് അസ് അത് മറുവാനോടും അബു കൈസിനോടും ചോദിക്കുക മാർ അയുഷ് ഷബാബ് യുവാക്കളെ ചെറുപ്പക്കാരെ നിങ്ങളെ അവ നിങ്ങളെ അഭിപ്രായം എന്താണ് ലം യുജിബ് അഹദുൻ ഒരാളും ഉത്തരം പറഞ്ഞില്ല അജാബ യുജീബു ലം യുജിബ് അഹദുൻ ഒരാളും ഉത്തരം പറഞ്ഞില്ല അസ്അദ് മിൻ ജദീദ് അപ്പോൾ അസ്അദ് വീണ്ടും പറഞ്ഞു ഫാക്കത് അത് അസദ് ഉറപ്പിച്ചു പറഞ്ഞു മിൻ ഇത് ഒന്നുകൂടെ പുതുതായിട്ട് ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞു മാ ചോദിച്ചു അല്ലെങ്കിൽ ഉറപ്പിച്ചു മാ അബൂ ഖൈസ് ഓ അങ്കിളെ അബൂഖൈസ് നിങ്ങളഭിപ്രായം എന്താ മാറയുല്ലം അങ്കിളിന്റെ അഭിപ്രായം എന്താ അബുഖൈസ് ഖൈസ് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് ആര് ചോദിക്കുകയാണ് ചോദിക്കുക ചോദിക്കാം അപ്പോ അപ്പോ ഖൈസ് പറ അർ യു റഹിക്കും എന്റെ അഭിപ്രായം അഭിപ്രായമാണ് നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് ആ ഡിസിഷൻ തന്നെയാണ് എന്റെ ഡിസിഷൻ അപ്പൊ റ യു റഹിക്കും എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് മാ യു കയ്യാ മറുവാൻ മറുവാനെ നിന്റെ അഭിപ്രായം എന്താ മാു കയ്യാ മറുവാൻ മറുവാനെ നിന്റെ അഭിപ്രായം എന്താ അനെ വാക്കും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതേ തീരുമാനം തന്നെയാണ് എനിക്കുള്ളത് എന്ന് ആരും പറയാണ് മറുവാനും പറയുകയാണ് أما مروان فإنها تجربته الأولى أنا عتيق في هذه الصنعة ما رأيكم أن أتفاضل عنكم رفع أبو قيس كفه في الهواء موافقا وهز مروان رأسه فالتفت أصعد إلى أبي الخيزران أبو بيبير 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 أبو قيس مروان نينغال برايدا برأي 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 قال കടുപ്പത്തോടുകൂടെ അസത് പറയുക കലാസൻഫിൻ പൗരുഷമായിട്ട് എന്ത് ചെയ്യുക അസത് പറയാണ് ഇതൻ എന്നാൽ അല്ലേ എന്താ എന്ത് നമുക്ക് നമുക്ക് നോക്കാം വക്ത നമുക്ക് സമയം ചുരുക്കാം എന്താ പറയാ കൂടുതൽ നീട്ടിപ്പരത്തി പറയുമ്പോൾ കാര്യങ്ങൾ വേഗം ബ്രീഫായിട്ട് എന്ത് ചെയ്യാ ചുരുക്കി പറയാം ഇതൻ ദൗന നമുക്ക് നോക്കാം ലെറ്റ് ബ്രീഫ് എന്നർത്ഥം നമുക്ക് സമയം ചുരുക്കിയിട്ട് കാര്യങ്ങൾ വേഗം തീരുമാനിക്കാം എബുദൂലി അന്നൽ അമ്മ എനിക്ക് തോന്നുകയാണെങ്കിൽ എബുദൂലി എനിക്ക് തോന്നുന്നു ഐ ഫീൽ അന്നൽ അമ്മ നമ്മുടെ അങ്കിൾ അബൂർ കൈസ് ഹബീർബിൽ അംറി ഈ കാര്യങ്ങളൊന്നും

اتقن ان انا يا فينا എനിക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് അറിയാം പ്രശ്നമൊന്നുമില്ല സന ഈ കാര്യത്തിൽ സനാറ ഈ നിർമ്മിതിയിൽ ഈ വിഷയത്തിൽ ഞാൻ ഫ്രീ ആണ് മാ മാറയിക്കും വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അൻ അതഫാവും ഞാൻ നിങ്ങളെ നിങ്ങളെ അഭിമുഖരിച്ചു കൊണ്ട് അവ അദ്ദേഹത്തോട് ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതഫാവത ഡിസ്കസ് ചെയ്യുക ആരോട് അബുൽ ഹൈസറാനോട് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരും പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അബുൽ ഹൈസറാനോട് ഞാൻ ചർച്ച ചെയ്യുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മാറയിക്കും ും വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ടു ഡിസ്കസ് ഫ്രം യു അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊണ്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഫ്രം യുവർ സൈഡ് റഫുസ് തന്റെ കൈ ഉയർത്തി കാണിച്ചു എന്ത് പറയുന്ന രൂപത്തിൽ കൈ എന്ത് ചെയ്തു എന്ന രൂപത്തിൽ അന്തരീക്ഷത്തിൽ കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു മറുവാൻ ആണ് തന്റെ തലകുനുക്കി തല കുലുക്കി ഹസ്സ മറുവാൻ മറുവാൻ കുലുക്കി റഹസോ അദ്ദേഹം തല എന്ന് പറഞ്ഞാല് എന്ന രൂപത്തിൽ തല തലി കുരുക്കി കാണിച്ചു നിന്നു ഇല്ല അബുൽ ഹൈസറാൻ അബ്ദുൾന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അല്ലെ അബ്ദുൾന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് فدعيني اقول لك شيئا اننا من بلد واحد نحن نريد ان نرتزق وانت تريد ان ترتزق لا باس ولكن يجب ان يكون الامر في منتهى العدل سوف تحكي لنا بالتفصيل كل خطوه وسوف تقول لنا باللبت كم تريد طبعا سنعطيك النقود بعد ان نسل وليس قبل ذلك الطول ഇപ്പോ എന്നിട്ട് ഈ കാര്യങ്ങളുടെ വിശദീകരണം ആര് പറയാണ് അസ് അത് പറയാണ് ലഖദറായി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിങ്ങൾ ഞാൻ കാണുന്നു ആ യുവാക്കളക്ക് അഥവാ അബു ഖൈസും അറുപാനുമൊക്കെ സല്ലമൂനി എന്നെ ഏൽപ്പിച്ചുവല്ല നമ്മുടെ കാര്യം അപ്പോ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഈ വിഷയത്തിൽ ലാസ്റ്റ് ബ്രീഫായിട്ട് കാര്യങ്ങൾ എത്രയും പെട്ട തീരുമാനിക്കാൻ അവർ എന്നെ കാര്യമേൽപ്പിച്ചു അഷബാബ് സല്ലമൂനി അവരെന്നെ ഏൽപ്പിച്ചുവല്ല നമ്മുടെ കാര്യം ഏൽപ്പിച്ചു ഫതാഹിനി ലക്ഷ്മി അഖൂലക്ഷ്മി നിങ്ങൾ എന്നെ അനുവദിക്കൂ അക്കൂല കഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കൂ ഇന്നന മിൻബാലിൻ വാഹിദ് നമ്മൾ എല്ലാവരും ഒരു നാട്ടിൽ നിന്നാണ് അഥവാ ഫലസ്തീനിൽ നിന്നാണ് മുറിവേറ്റു കിടക്കുന്ന പീഡിതരായിക്കൊണ്ട് വിട്ടേച്ച് പോകുന്ന ഫലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഒരു നാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഇന്നന മിൻബാലിൻ വാഹിദ് നമ്മളൊരു നാട്ടിൽ നിന്നാണ് നെഹ്റൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നർത്ഥി എന്ന ഉപജീവനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം ഏതെങ്കിലും രൂപത്തിൽ ഭക്ഷണം ലഭിച്ച പോറ്റി പോലത്തണം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപജീവനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഉപജീവനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങളെ കുവൈത്തിലേക്ക് എത്തിച്ചെന്ന് എത്തിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പൈസ കൊണ്ട് ജീവിക്കണം എന്നാണ് നിങ്ങളും ഉദ്ദേശിക്കുന്നത് അന്ത തുരീതു അന്തർ നിങ്ങളും ഉപജീവനം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ലാബാസ് കുഴപ്പമില്ല നോ പ്രോബ്ലം വലാക്കിൻ എജിബു അയ്യ കൂനല്ലംബ്രു പക്ഷേ കാര്യം ആകൽ നിർബന്ധമാണ് വലാക്കിൻ എജിബു അയ്യ കൂനല്ല അമ്പ്രു പക്ഷെ കാര്യമാകൽ നിർബന്ധമാകൽ നിർബന്ധമാണ് ഫിമുന്തഹൽ അതിൽ അങ്ങേയറ്റം നീതിപൂർവമായിരിക്കണം അങ്ങേയറ്റം നീതിപൂർവമായിരിക്കണം കാരണം പലപ്പോഴും ഇവർക്ക് പല അനുഭവം ഉണ്ട് ഇവർ ഫലസിൽ നിന്നും ജോർദാന വഴി വരുമ്പോൾ ഇവരെ ഇത്രം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ വഴിയിൽ ഇട്ടേച്ച് പോയതും പിന്നെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇവർ ഈ മരുഭൂമിലൂടെ നടന്നതുമൊക്കെ അവർക്ക് പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹം പറയാസത് പറയാണ് കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് നിർബന്ധമാണ് എന്ത് അയ്യക്കൂനല്ലഹൽ അങ്ങേയറ്റം നീതിപൂർവമായിരിക്കണം സൗഫീലന സൗഫത്ത്ന ബി തഫ്സീൽ നിങ്ങൾ ഞങ്ങൾക്ക് വിശദീകരണം വിശദീകരിച്ച് നൽകണം കുല്ല കുല്ലഹത്വ ഓരോ സ്റ്റെപ്പും നാം ഓരോ യാത്രയും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇനി എങ്ങോട്ടാ പോണത് എവിടെ എത്തി ഇനി എത്ര ദൂരുണ്ട് എത്ര സമയമുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ച് നൽകണം സൗഫത്ത് ഹക്കീലന ഞങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ച് തരണം മനസ്സിലാക്കി തരണം പറഞ്ഞു തരണം ബിത്തഫ്സീലി വിശദമായിട്ട് തന്നെ പറഞ്ഞു തരണം കുല്ല കുല്ലഹത്തുവ ഓരോ സ്റ്റെപ്പും അഥവാ ഓരോ സ്റ്റെപ്പ് ഉദ്ദേശിച്ചാൽ ഈ പോക്കൽ വരുന്ന യാത്രയിൽ സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരണം വസൗഫന നിങ്ങളോ ഞങ്ങളോട് നിങ്ങൾ പറയണം ബിൽ ലബിത്തി കൃത്യമായിട്ട് കം കംതുരിയതു എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്ര രൂപയാണ് എത്ര ദിനാറാണ് എത്ര പൈസയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ന് നിങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറയണം വസൗഫന ഞങ്ങളോട് നിങ്ങൾ പറയണം ബിൽ ബിൽബിത്തി ക്ലിയറായി വ്യക്തമായി കൃത്യമായി കറക്റ്റായിട്ട് കംതുരിയതു വാട്ട് ഡു യു വാട് നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് പറയണം ശരിയാണ് എന്ത് സനുഴക്കീക്കന്ന് അതുപോലെ തന്നെ സനുഴക്കീക്കന്നുക്കൂത നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരും പണം തരും സൻക്കീക്ക ഞങ്ങൾ നിങ്ങൾക്ക് പണം നൽകും അന്നുക്കൂത പണം നൽകും നമ്മൾ എത്തിച്ചേർന്നതിന് ശേഷം അഥവാ കുവൈത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ പണം വ ലൈസ ഖബല തരികയുള്ളൂത്തു അതിന്റെ മുമ്പ് അല്ല അതിന്റെ മുമ്പ് തീരെ തരൂല എന്ന് പറഞ്ഞാൽ ഒരു പൈസയും തരൂല്ല നിങ്ങൾ അവിടെ എത്തിച്ചതിന്റെ ശേഷം മാത്രമേ ഞങ്ങൾ ഖൈസ എന്ന് ആര് ഈ അഥവാ ാണ് വേണ്ടിയിട്ട് പറയാണ് നമ്മൾ ഈ സഫക്ക എന്ന പാഠം തുടങ്ങി ഇൻഷാ ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസുകൾ തുടരാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ എടുത്തിരുന്ന ക്ലാസ് അസഫക്ക എന്ന നാലാമത്തെ പാടായിരുന്നു കരാർ അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് അബുഖൈസും ഖൈസും അതും മറുവാനും കൂടെ അബുൽ ഹൈസാനുമായി നടത്തുന്ന കരാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസിഷനെ കുറിച്ചുള്ള പാഠമായി നമ്മൾ ഇന്നലെ തുടങ്ങിവെച്ചത് പേജ് നമ്പർ നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും ഇന്നലെ നമ്മൾ നോക്കി ഇനി ഇൻഷാല്ല നമുക്ക് നോക്കുവാനുള്ള ഇന്നലെ നാൽപ്പത്തി നാലാമത്തെ പേജാണ് അതിൻ്റെ മുമ്പ് നമുക്കറിയാം ഈ അബോക്കൈസും മറുവാനും ഒക്കെ അസ്അതിനെ കാര്യം ഏൽപ്പിക്കുകയാണ് എന്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അസ് അതാണ് എന്ത്ന്ന് അവരോട് സംസാരിക്കുന്നത് അപ്പൊ അസ് പറഞ്ഞു എന്ത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരികയില്ല അവിടെ എത്തിയതിന്റെ ശേഷമല്ലാതെ അഥവാ യാത്ര ചെയ്ത് കുവൈത്തിലേക്ക് നിങ്ങൾ ഞങ്ങൾ എത്തിച്ച് അവിടെ എത്തിയതിന്റെ ശേഷമല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളൊരു പൈസയും തരികയില്ല എന്ന് ആര് പറയാണ് അസ് ആരോട് പറയുന്നു നമ്മുടെ അബുൽ ഹൈസ്രാനോട് പറയുക ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് തുടരാനുള്ളത് കാല അബൂസ് നാൽപ്പത്തി നാലാമത്തെ പേജ് കാല അബൂസ് അൽ അഹ് എജിബു അൻ മസൽ മാ ഹുധി رفع أبو الخيزران كفيه من جيبه ووضعهما على خسريه ثم نقل بصره فوق الوجوه جميعا ببطء وببرود حتى قرقراه فوق وجه أسعد أولا كل واحد منكم سيدفع عشرة دنانير موافقون قال أبو قيس أنا موافق نقول أبو قيس بريناس أدي بشيم أبو الخيزران أبو أبو قيس براي الله أسعد سخودرن أسعد يحكي الحق ستمان براي ندي ഞങ്ങളുടെ സഹോദരനായ സഹോദരനായത് പറയുന്ന കാര്യം ശരിയാണ് സത്യമാണ് യഹി അൽ ഹക്ക അദ്ദേഹം സത്യമാണ് പറയുന്നത് യജുബു അൻ നക്കൂന അല ബൈനത്തിമ്മിനൽ അമൃ നമുക്ക് കാര്യം യജുബു നിർബന്ധമാണ് നമ്മൾ ആവുക അല ബയ്യീരത്തിമ്മിനൽ അമ്ര കാര്യം വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എപ്പോൾ യാത്ര തുടങ്ങും എങ്ങോട്ട് പോകും എങ്ങനെ പോകും എത്ര രൂപയാണ് തരേണ്ടത് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് അല ബയ്യീനത്തിമ്മിനൽ അമൃ വ്യക്തമായ രൂപത്തിലായിരിക്കണം കമാക്കൂരു മസൽ കാരണം പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ കമായക്കൂരുൽ മസൽ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ മായർത്തിരിയ നിബന്ധന വ്യക്തമാക്കുന്ന കാര്യം തൃപ്തിയോടെയാണ് പര്യവസാനിക്കുക അപ്പോൾ ഒരു കാര്യത്തിൽ നിബന്ധനകൾ വ്യക്തമാക്കി പറഞ്ഞാൽ അതിൻ്റെ അവസാനം വളരെ എന്തായിരിക്കും തൃപ്തികരമായിരിക്കും അപ്പൊ നിബന്ധന നേരത്തെ പറയണം അതല്ലാതെ ഒരു കാര്യത്തിൽ നിബന്ധന പറയാതെ ആരംഭിച്ചാൽ പിന്നീട് നമ്മൾ തെറ്റിപ്പിരിയേണ്ടി വരും മാ യബുദ ഉർത്തി നിബന്ധന കൊണ്ട് ആരംഭിക്കുന്ന കാര്യം എന്ത ഹീബിരില തൃപ്തിയോടുകൂടെയാണ് അവസാനിക്കുക റഫ അബുൽ ഹൈസുറാൻ അബുൽ ഹൈസുറാൻ ഉയർത്തി കഫഹി അദ്ദേഹത്തിന്റെ രണ്ട് കൈ കരങ്ങളൊമ്മിൻ ജെയ്ബി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും അപ്പൊ അദ്ദേഹത്തിന്റെ പോക്കറ്റ്

നോക്കി സാവകാശത്തോടെ സാവകാശം താഴ്മയോടുകൂടെ അർത്ഥം ഈ ബുറൂദായിട്ട് ആയിട്ട് വളരെ ലളിതമായി പതുക്കെ സാവകാശം നോക്കർ എല്ലാവരുടെയും മുഖത്തേക്ക് അദ്ദേഹം മാറി മാറി നോക്കി ബിബുത്ത് ഇൻ ബുറൂദീൻ സാവകാശവും അതുപോലെ തന്നെ വളരെ മുറുതായിട്ടും ഛേതനമല്ലാത്തൊരു ഒത്തരും പിന്നെ സജീവമല്ലാത്തൊരു ഹത്ത കർക്കറാഹു ഫോക്ക വജ് അസാദ് പിന്നെ അദ്ദേഹം അസ്അദിന്റെ മുഖത്തേക്ക് എത്തിതു ശ്രദ്ധിക്കാൻ തുടങ്ങി കർക്കറാഹു ആ ശ്രദ്ധയൂന്നാൻ തുടങ്ങി ഹെത്ത കർക്കാഹു അദ്ദേഹം ശ്രദ്ധിച്ചു ശ്രദ്ധയോങ്ങി ഫോക്ക അസ്അദിന്റെ മുഖത്ത് അവവ്വലൻ അദ്ദേഹം മിൻകും നിങ്ങളിൽ ഓരോരുത്തരും സയ്യദ് ആദ്യമായിട്ട് പത്ത് തീനാറ് നൽകണം അവവലൻ كل واحد منكم من اللولور ترم 10 بيتيانا نلغنم عشدنا نير بات دينار موافقون هل you موافقون قال ابو قيس انا موافق ايام اوكي okay. ابو قيس ناري انا موافق قال أسعد أبا برية أرجوك لقد سلمتني الأمر إذا دعيني أحكي عشر دنانير مبلغ كبير أن المهربة أن المهرب المحترف يأخذ عشر دنانير ثم قاطع وبالخيزران لقد اختلفنا اذا قبل ان نبدا هذا ما كنت اخشاه عشره دنانير لا تنقص فلسا السلام عليكم ادار ظهره وخطا خطوتين بطيئتين قبل ان يلحق وابو قيس صايحا لماذا غلبت الموضوع سؤال وجواب والاتفاق اخ الصبر حسنا نعطيك عشره دنانير ولكن كيف ستاخذنا ها؟ نحن الان فيشغل قالوا الجده اسمع ابو اسد يعني قال اسد اسد ارجوك اي اي وونت

പ്രൊഫഷണ പ്രൊഫഷണൽ ആയ ആളുകളൊക്കെ പ്രൊഫഷണൽ ആയ കള്ളക്കടത്തുകാരൊക്കെ പത്ത് ദിനാർ മാത്രമേ ചോദിക്കുന്നുള്ളൂ പത്ത് ദിനാർ മാത്രമേ വാങ്ങുന്നുള്ളൂ അഷ ദാർ സുമ്മ പിന്നെ നിങ്ങളോ അഥവാ പ്രൊഫഷണൽ ആയ ഓഫീസ് വഴിയൊക്കെ കള്ളക്കട നടത്തി കൊടുക്കുന്ന പ്രൊഫഷണൽ ആയ ആളുകൾ വരെ പത്ത് ദിനാറാണ് ചോദിക്കുന്നത് പിന്നെ നിങ്ങളോ ഖാ തബുൽ ഖൈസറാൻ അപ്പൊ അബ്ദുൾ ഖൈസറാൻ അദ്ദേഹത്തിന്റെ സംസാരം എന്തു ചെയ്യാണ് ഈ അസദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംസാരത്തെ മുറിച്ച് കളഞ്ഞു ഖാ താ അബുൽ ഖൈസറാൻ അബ്ദുൾ ഖൈസറൻ അദ്ദേഹത്തിന്റെ സംസാരത്തെ മുറിച്ച് കളഞ്ഞു ആന്റെ അസദിന്റെ സംസാരത്തെ എന്നിട്ട് അദ്ദേഹം ഖബൽ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ യാത്ര ആരംഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു ഇതൻ കബിൽ അന്നബ്ദ നമ്മൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹാതാമാ കൊണ്ടു ഇത് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ആഷതുർ പത്ത് ദീനാർ എന്ന് പറഞ്ഞാൽ ലാ ല ഫിൽസ അതിൽ നിന്ന് ഒരു ഫിൽസ് ഒരു നയാ പൈസയും കുറയൂല അതിൽ നിന്നൊരു അംശം പോലും കുറക്കാൻ സാധിക്കൂല പത്ത് ദീനാർ നിങ്ങൾ തിരികെ തന്നെ വേണം അസ്സലാം വാലേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാനൊന്ന് പോകാൻ ശ്രമിക്കുകയാണ് അസ്സലാം വാലേക്കും ഒരു പൈസയും ഒരു നയാ പൈസ പോലും ഈ പത്ത് കുറയൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സലാം പറയാണ് അതാർ അലഹിറഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുതുകിനെ പുറംഭാഗത്തെ തിരിച്ചു കളഞ്ഞു അതാർ അലഹിറഹു ലഹ്റ മുത പുറംഭാഗം ബാക്ക് എന്നൊക്കെ അർത്ഥം അദ്ദേഹം അദ്ദേഹത്തിന്റെ പുറംഭാഗം തിരിച്ചു കളഞ്ഞു അദ്ദേഹം മുന്നോട്ട് നടന്നു ഹത്തുവത്തിയ ചെറിയ രണ്ട് സ്റ്റെപ്പ് ചെറിയ രണ്ട് സ്റ്റെപ്പ് അദ്ദേഹം നടന്നു ഹത്ത അദ്ദേഹം നടന്നു ബി ഹത്തുവത്തേ രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചു ബി ബു വളരെ ചെറിയ സിമ്പിളായ കബിൽ ഹക്കഹു അബുഖ് അപ്പോ സായിഹാൻ അപ്പോഴേക്ക് അബുഖൈസ് അദ്ദേഹത്തിന്റെ പിന്നാലെ അട്ടഹസിച്ചുകൊണ്ട് പിന്നാലെ ചേർന്നു കബൽ അയ്യൽ ഹക്കഹു അബുഖൈസ് അദ്ദേഹത്തിനോട് ചേർക്കുന്നതിന് മുമ്പ് തന്നെ അഥവാ അബുഖൈസ് അദ്ദേഹത്തേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ട് മൂന്നടി മുന്നോട്ട് വെച്ചു ശബ്ദിച്ചു കൊണ്ട് എന്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇവിടെ വിഷയം ചോദ്യവും ആൻസറുമാണല്ലോ നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പോ നിങ്ങൾ മറുപടി നിങ്ങൾ പറയുകയാണ് അഗ്രിമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കരാർ അത് ക്ഷമയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ക്ഷമ ഉള്ളവർക്ക് എന്ത് ചെയ്യുള്ള ഒരു യോജിപ്പ്

ീർ പത്ത് ദീനാർ ഞങ്ങൾ നൽകാം വലാഖിൻ കൈഫ പക്ഷെ എപ്രകാരം സതഹുദുന ഞങ്ങളെ നിങ്ങൾ കൊണ്ടുപോവുക അപ്പൊ എപ്രകാരമാണ് ഞങ്ങളെ നിങ്ങൾ അങ്ങോട്ട് എത്തിക്കുക എങ്ങനെയാണ് അങ്ങോട്ട് അങ്ങോട്ട് എത്തിക്കുക ആര് പറഞ്ഞ് ചോദിക്കുകയാണ് ഈ അബോ കൈസ് ചോദിക്കുകയാണ് വലാക്കിൻ കൈഫ സതഹുദുന എപ്രകാരമാണ് ഞങ്ങളെ അങ്ങോട്ട് കുവൈത്തിലേക്ക് നിങ്ങൾ എടുത്തുകൊണ്ടു പോവുക ഹാ നെഹ്നു അല്ലാൻ അപ്പോ നമ്മുടെ അബുൽ ഹൈസറം പറയ ഓക്കെ അപ്പോൾ നമ്മൾ ഫയേഷഹൽ ജിദ്ദ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കാര്യം തുടങ്ങാം ഇസ്മ ശ്രദ്ധിക്കൂ ഹാ നെഹ്നു അല്ലാൻ ഓക്കെ അപ്പൊ നമ്മൾ എത്തി എന്ത് ചെയ്യുമ്പോൾ അപ്പൊ ശരി ഓക്കെ ഫയഷഹൽ ജിദ്ദ നമുക്ക് അതിന് പരിശ്രമം ആരംഭിക്കാം നമുക്ക് നമ്മുടെ പ്രവൃത്തി തുടക്കം തുടങ്ങാം എ ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യൂ ശ്രദ്ധിച്ചു കേൾക്കൂ إننا أنجام جلس أبو الخيزران على مقعد الإسمند ووقف الثلاثة حواليه وملا يشرح مستعينا بيديه الطويلتين جلس أبو الخيزران أبو الخيزران അല്ല മക്കാതൽ സിമെന്റ് ആ സിമെന്റ് കൊണ്ടുള്ള ഇരിപ്പിടത്തില് ആ സിമെന്റ് കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു സലാസത്ത് ആ മൂന്ന് പേര് നിന്നു ആരൊക്കെ മൂന്ന് പേര് അബുഖൈസും അതും മറുവാനും നിന്നു ഹവ്ലഹി അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ നിന്നു മലാ യശ്രഹവും അദ്ദേഹം ഇങ്ങനെ കാര്യം വിശദീകരിക്കാൻ തുടങ്ങി വ മലാ യശ്രഹവും അദ്ദേഹം കാര്യം വിശദീകരണം ആരംഭിച്ചു മുസ്തീനൻ ബി അദ്ദേഹിത്വ വീരത്തെ അദ്ദേഹത്തിന്റെ നീണ്ട രണ്ട് കൈകളുടെ സഹായത്താൽ അദ്ദേഹത്തിന്റെ നീണ്ട രണ്ട് കൈകളുടെ സഹായത്താൽ അദ്ദേഹം എന്ത് ചെയ്തു ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി എന്നാൽ അദ്ദേഹം പറയാ ലതയ്യ സയ്യാറത്തുൻ മുറഹസത്തുൻ ത أنها ليست سيارتي، أنا رجل فقير أكثر منكم جميعا، وكل علاقتي بتلك السيارة أنني سايقها، صايب هذه السيارة رجل ثري معروف، ولذلك فإنها لا تقف كثيرا على الحدود، ولا تتعرض لتفتيش، فصاحب السيارة معروف ومحترم، والسيارة نفسها معروفة ومحترمة وسايق السيارة. ലതയ്യ സയ്യാറത്തുൻ മുറഹസ എന്റെ കൈവശം ലൈസൻസ് ഉള്ള ഒരു കാറുണ്ട് വാഹനമുണ്ട് ലതയ്യ എന്റെ കൈവശം സയ്യാറത്തുൻ സയ്യാദിൻ എന്റെ അർത്ഥമുണ്ട് വെഹിക്കിൾ എന്ന് അർത്ഥം കാർ എന്ന് അർത്ഥമുണ്ട് ഇവിടെ വെഹിക്കിൾ വാഹനമാണ് ലതയ്യ സയ്യാറത്തുൻ മുറഹസ എൻ്റെ കൈവശം ലൈസൻസ് ഉള്ള റുഹസന ലൈസൻസ അപ്പൊ എൻ്റെ കൈവശം ലൈസൻസ് ഉള്ള ഒരു വാഹനമുണ്ട് ഹുദൂദ് അതിർത്തികൾ വിട്ടുകടക്കാൻ അപ്പൊ അതിർത്തിയിലൂടെ യാത്ര ചെയ്യാൻ അതിർത്തി പാസ് ചെയ്യാൻ ലൈസൻസ് ഉള്ള ഒരു വാഹനം എൻ്റെ കൈവശമുണ്ട് ഹാ യജുബു അന്ത ബിഹു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ ഹാ യജുബു അന്തന്ത ബിഹു നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ അന്നഹ ലൈസ തയ്യാറത്തി ആ വാഹനം എൻ്റെതല്ല ആ വാഹനം എൻ്റെതല്ല അനറജുറൻ ഫക്കീറും ഞാനൊരു പാവം മനുഷ്യന് ഒരു ദരിദ്രനായ മനുഷ്യന് അക്സരം എനിക്കും നിങ്ങളെ ജമിയ നിങ്ങളെക്കാൾ ഒരു പാവം നിങ്ങളെക്കാൾ ഒരു ദരിദ്രനായ മനുഷ്യനാണ് ഞാൻ ീപിറ ആ വാഹനവുമായുള്ള എന്റെ ബന്ധം അല കത്തീപിൽ കയ്യാറ ആ വാഹനവുമായുള്ള എന്റെ എല്ലാ ബന്ധവും അന്നനി സായി ഞാൻ അതിന്റെ ഡ്രൈവറാണ് എന്നത് മാത്രമാണ് അന്നനി സായി കുഹ ഞാൻ ആ കാ വാഹനത്തിന്റെ ഡ്രൈവറാണ് എന്ന് മാത്രമാണ് എൻ്റെ എന്നോട് എനിക്കതിനോടുള്ള ബന്ധം സാഹിബു ഹാദീസ് സയ്യാറത്തി ഈ വാഹനത്തിൻ്റെ ഉടമയോ റജുലുൻ സരിയുൻ മാറൂഫുൻ ജനങ്ങളൊക്കെ അറിയപ്പെട്ട പ്രഗത്ഭനായ ഒരു സമ്പന്നനായ മനുഷ്യനാണ് ഇതിൻ്റെ ഉടമ ഹാദി സയ്യാറ ഈ വാഹനത്തിൻ്റെ ഉടമ റജുൽ സരിയുൻ സമ്പന്നനായ ഒരാളാണ് മാറൂഫുൻ അറിയപ്പെട്ട പ്രശസ്തനായ ഒരു സമ്പന്നനായ മനുഷ്യനാണ് ഈ വാഹനത്തിൻ്റെ ഉടമ വലുതാലിക്ക അക്കാരണത്താൽ ഈ അദ്ദേഹം ഇങ്ങനെ പ്രശസ്തനും പണക്കാരനുമായതിനാൽ ഫ ഇന്നഹ ലാ തഫീർ അൽഹദൂദ് ആ വാഹനം അതിർത്തിയിൽ ഒരുപാട് നേരം നിർത്തിടേണ്ടി വരെ തഖിഫു ആ വാഹനം നിർത്തേണ്ടി വരികയില്ല കഫീറൻ ഒരുപാട് സമയം അതിർത്തികളിൽ വലാത്തോ തഫ്തീഷ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടിയും വരാറില്ല വല്ലാത്തത് വിധേയമാകേണ്ടി വരാറില്ല പ്രകടമാകേണ്ടി വരാറില്ല അലി തഫ്തീഷ് എന്തിനെ പരിശോധനയ്ക്ക് ഇൻസ്പെക്ഷന് സാഹിബ് സയ്യാറത്തി ഈ വാഹനത്തിന്റെ ഉടമ മാറൂഫുൻ അറിയപ്പെട്ടവരുമാണ് മൊഹത്തറമോൻ മറ്റുള്ളവരൊക്കെ ആദരിക്കപ്പെടുന്നവരുമാണ് അപ്പൊ ജനങ്ങൾ ആദരിക്കപ്പെടുന്നവരും അദ്ദേഹം അറിയപ്പെട്ടവരുമാണ് നഫ്സ അതുകൊണ്ട് തന്നെ ആ വാഹനം മാറൂഫത്തുൻ എന്താണ് അറിയപ്പെട്ടതാണ് മൊഹത്തറമത്തുൻ എന്താണ് അത് ആദരിക്കപ്പെടുന്നതുമാണ് അപ്പോൾ ആ വാഹനം കണ്ടാൽ തന്നെ ആളുകളൊക്കെ എന്ത് ചെയ്യാൻ വഴി കാണിച്ചു കൊടുക്കാറും വഴി മാറി നിൽക്കാറുമുണ്ട് വ സായ അപ്പോൾ ഈ വാഹനത്തിന്റെ ഡ്രൈവറും തൊബ അല്ലിതാലിക്ക അതിനോട് തുടർന്ന് അഥവാ വാഹനവും വാഹനത്തിന്റെ ഉടമയും പ്രസിദ്ധനും ആദരിക്കപ്പെടുന്ന ആളുമാണ് അങ്ങനെ അങ്ങനെയായപ്പോൾ ഈ വാഹനത്തിന്റെ ഡ്രൈവറും എന്താണ് തൊബ അല്ലിതാലിക്ക അതിനനുസൃതമായി അദ്ദേഹവും എന്താണ് ഡ്രൈവറും മഹറൂഫുൻ വ മൊഹത്തറമോൻ ആളുകൾക്ക് അറിയപ്പെട്ടവരും ആദരിക്കപ്പെട്ടവരുമാണ് അത് പറഞ്ഞാൽ വി ഐ പികളുടെ ഡ്രൈവർമാരും എന്തായാലും മറ്റ് ജനങ്ങളുടെ മുമ്പിൽ ആദരിക്കപ്പെടുന്നവരും ബഹുമാനിക്കപ്പെടുന്നവരുമാണ് അപ്പോൾ അത് ആര് അബുൽ ഹൈസറാൻ ഈ മൂന്ന് ആളുകളോടും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് അടുത്ത പാരാഫോക്കൂ കാന അബുൽ ثمانية واربعين وتسعمية وألف أكثر من خمس سنين وحين ترك الجيش وانضم إلى فرق المجاهدين كان معروفا بأنه أحسن بأنه أحسن سائق للسيارات الكبيرة يمكن أن يعثر عليه نوكو كان أبو الخيزران أبو الخيزران عيلن يعني سائقا بادعا برقلبنا يا كاريبولا نلعبلتي ولدريبر كان സായിക്കൻ ഭാര്യ നല്ല കഴിവുള്ള വണ്ടി നന്നായി ഓടിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായ ആയിരുന്നു ഫക്കത് ഹദിമ ഫിൽ ജയ്ഷൽ ബ്രിത്വാനി അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനം ചെയ്തിരുന്നു ഫി ഫലസ്തീൻ ഫലസ്തീനിൽ കബുൽ ആം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന്റെ മുമ്പ് ഫലസ്തീനിൽ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിൽ എന്ത് ചെയ്തിരുന്നു സേവനം ചെയ്തിരുന്നു അക്സറ മിൻ ഹംസസിനീൻ അഞ്ച് വർഷത്തിലധികം അക്സറ മിൻ ഹംസസീൻ അഞ്ച് വർഷത്തിലധികം അദ്ദേഹം സേവനം ചെയ്തിരുന്നു വഹീന തറക്കൽ ജയ്ഷ അദ്ദേഹം സൈനിക സേവനം ഉപേക്ഷിച്ച സമയത്ത് വഹീന തറക്കൽ ജയ്ഷ അദ്ദേഹം സൈനിക സേവനം സൈനിക ജോലി ഉപേക്ഷിച്ചതിനു ശേഷം വന്നമ്മ അദ്ദേഹം ചേർന്നു ഇലഫിറിൽ മുജാഹിദീന മുജാഹിദ് ഗ്രൂപ്പുകളിലേക്ക് അഥവാ ഫലസ്തീനിൽ ഇസ്രായേൽ ജൂതന്മാർക്കെതിരെ സമരം ചെയ്യുന്ന മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ പോരാടുന്ന പോരാട്ടക്കാരുടെ ഗ്രൂപ്പിലേക്ക് അദ്ദേഹം ചേർന്നു വന്ദ അദ്ദേഹം കൂടിച്ചേർന്നു ഇലാ ഫിറഹ് ഗ്രൂപ്പിലേക്ക് അൽ മുജാഹിദീന പോരാടുന്ന സമരം ചെയ്യുന്ന കാന അഹറൂഫൻ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു പ്രസിദ്ധനായിരുന്നു ബി അന്നു അഹ്സനു സായിക്കൻ കാരണം അദ്ദേഹം നല്ല ഡ്രൈവർ ആയിരുന്നു ലി സയ്യാറാത്തിൽ കബീറ വലിയ വാഹനങ്ങളുടെ നല്ല ഡ്രൈവർ ആയതുകൊണ്ട് അദ്ദേഹം അഹ്റൂഫായിരുന്നു അയ്യ അദ്ദേഹത്തിന് അത്തരം വാഹനങ്ങൾ ഓടിക്കാനും എന്തിയും സാധിക്കും അത്തരം വാഹനങ്ങൾ ഓടിക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അദ്ദേഹത്തിന് യും കിനു അദ്ദേഹത്തിന് സാധിക്കും അയ്യ അസുർ അലഹി അവ കണ്ടുപിടിക്കാനും അവ ഓടിക്കുവാനും അവയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനും ഒക്കെ ആരെ കൊണ്ട് സാധിക്കും നമ്മുടെ ഈ അബുൽ ഹൈസറാണ് സാധിക്കും വലിതാലിക്ക അഹു അത്തൊയിറ പ്രദേശത്തെ തൊയ്റ എന്ന് പറയുന്നത് റാമല്ല എന്ന് പറയപ്പെടുന്ന ഫലസ്തീലൊരു പ്രദേശമാണ് അത്തൊയിറ അപ്പൊ അത്തൊയിറ പ്രദേശത്തിലെ സമര പോരാളികൾ അദ്ദേഹത്തെ വിളിച്ചു വലിയതാരിക്ക അക്കാരണത്താൽ ഇസ്തദ് ആഹു അദ്ദേഹത്തെ വിളിച്ചു മുജാഹിദു അത്തൊറ തൊയ്റ പ്രദേശത്തെ സമര പോരാളികൾ ലിയൂദ ടു ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മുസഫഹത്തൻ അത്തിയക്കാത്ത ഒരു പഴയ കവചിത വാഹനങ്ങൾ യുദ്ധത്തിനും മറ്റും ഉപയോഗിക്കുന്ന പട്ടാളക്കാരുടെ ഒരു കവചിത വാഹനം അത്തിയക്കാന വെരി ഓൾഡ് പഴയ ഒരു കവചിത വാഹനം ഓടിക്കാൻ വേണ്ടി തൊയറയിലെ സമരക്കാർ അല്ലെങ്കിൽ പോരാളികൾ അദ്ദേഹത്തെ വിളിച്ചു ഖറിയത്തി കാനരിതല്ലു ഖറിയ ആ ഗ്രാമത്തിലെ ആളുകളായിരുന്നു ഖതിസ്തവലുഹ ഉടമപ്പെടുത്തിയിരുന്നു ഇറഹൂമി യഹൂദി യഹൂദികളുടെ ജൂതന്മാരുടെ ആക്രമണം യുദ്ധ ജൂതന്മാരുടെ അക്രമ അറ്റാക്ക് ഉണ്ടായ ഉടനെ അവർക്ക് ലഭിച്ച ഒരു വാഹനമാണ് കവചിത മാഹ് ആ കവചിത വാഹനം ഓടിക്കാൻ വേണ്ടി അവരാരെ ക്ഷണിച്ചു അബുൽ ഹൈസറാൻ ക്ഷണിച്ചു കാനരിജാൽ കറിയത്തി ആ പ്രദേശത്തെ ആളുകളായിരുന്നു കരിസ്തൗലു അലിഹ അവർ ഉടമപ്പെടുത്തിയിരുന്നു അത് ഏറ്റെടുത്തിരുന്നു ഈ സർ ഹുജൂമിന് യഹൂദീൻ യഹൂദികളുടെ ഹുജീമിന്റെ ഉടനെ അഥവാ ജൂതന്മാരുടെ ആക്രമണത്തിൻ്റെ ഉടനെ ورغم انه لم يكن خبيرا في قياده المصفحات الا انه لم يخيب امال اولئك الذين وقفوا على جانب الطريق يتفرجون عليه وهو يدخل من الباب المصفح الصغير ويغيب لحيضات ورغم انه ഇൻസ്പൈറ്റ് ഓഫ് ലം യുൻ ഹബീറ അദ്ദേഹത്തിന്റെ വിവരമില്ലാതിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ പരിചയം ഇല്ലാതിരുന്നിട്ടുകൂടി കവചിത വാഹനങ്ങൾ ഓടിക്കാൻ അദ്ദേഹത്തിന്റെ പരിചയം മുൻപരിചയം ഇല്ലാതിരുന്നിട്ടുകൂടി ഇല്ലഹു അദ്ദേഹം ലം യു ഹയബ് ആലായിക്ക ആ വിഭാഗത്തിന്റെ പ്രതീക്ഷകളെ എന്താക്കിയില്ല ഹായിബാക്കിയില്ല ഇല്ലാതെയാക്കിയില്ല ഇദ്ദേഹത്തെ അവര് ഈ വാഹനം ഓടിക്കാൻ വിളിച്ചപ്പോ വാസ്തവത്തിൽ ഇത്തരം വാഹനങ്ങൾ ഓടിച്ച പരിചയം ഇല്ല എങ്കിലും അവരുടെ ആ പ്രതീക്ഷകളെ അവരുടെ ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങൾ അദ്ദേഹം എന്താക്കിയില്ല ഹൈബാക്കിയില്ല തച്ചൊടച്ചു കളഞ്ഞില്ല അല്ലദീന വഖഫു അലാ അലാ തരീഖ് വഴിയുടെ ഇരു സൈഡ് റോഡിന്റെ ഇരു സൈഡിൽ നിന്നിരുന്ന ആ ജനങ്ങളുടെ വലിയ പ്രതീക്ഷ അദ്ദേഹം തച്ചൊടച്ചില്ല അടുത്തേക്ക് സന്തോഷത്തോടെ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ വാഹനം ഓടിക്കാൻ ആവശ്യപ്പെട്ട് കൊണ്ട് വരുന്ന ആ ജനങ്ങളുടെ ആ പോരാളികളുടെ ആ സമരവീര യോദ്ധാക്കളുടെ ആ ആഗ്രഹത്തെ പ്രതീക്ഷ അദ്ദേഹം തച്ചുടച്ച് കളഞ്ഞില്ല അദ്ദേഹം ആ കവിചിത വാഹനത്തിന്റെ വാതിലൂടെ ആ അതിന്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കും കുറച്ചു നേരം അദ്ദേഹത്തെ അവിടെ കാണൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കയറി അദ്ദേഹം ഡോർ ഡോറടച്ചാ പിന്നെ കുറച്ചു നേരത്തെ കാണൂലും എന്ത് ചെയ്യും അറിഞ്ഞിരിക്കും സുമർഹരി പിന്നെ അദ്ദേഹം എഞ്ചിൻ അങ്ങോട്ട് ഓണാക്കും എഞ്ചിൻ അങ്ങോട്ട് ചലിപ്പിക്കും ശബ്ദത്തോടുകൂടെ ലജീജി ശബ്ദം ഒരു വോയിസ് വലിയ ശബ്ദത്തോടുകൂടെ അദ്ദേഹം അതിന്റെ എഞ്ചിൻ അങ്ങോട്ട് ഓണാക്കും ആ അല്പം മുന്നോട്ട് നീങ്ങും ഫി റംലി ആ കുടിസായ ആ മണൽ പാതയിൽ അഥവാ ഈ അറേബ്യ രാജ്യങ്ങൾ ഭൂരിഭാഗവും എന്താണ് ആ മരുഭൂമികളാണ് ഫലസ്തീനും ജോർദാനും സൗദി അറേബ്യയും മറ്റു അറബ്യ രാജ്യങ്ങളിലൊക്കെ കൂടുതലുമുള്ള മരുഭൂമികളാണ് അപ്പൊ ആ മരുഭൂമിയിലൂടെ മരുഭൂമിയിലെ ആ കുടിസായ ആ മണൽ പ്രദേശത്തോടുകൂടെ മണൽ പ്രദേശത്തിലൂടെ ആ കവചിത വാഹന അല്പം മുന്നോട്ട് നീങ്ങും ി അൽ മുസഫ ആ കവചിത വാഹനം മുന്നോട്ട് നീങ്ങും തതുർജുരിയൊക്കെ അത് നീങ്ങും അൽപ്പഞ്ചീങ്ങും മണലുള്ള അള്ളയ്യ കുടിസായ ഇല്ല അന്നൽ മുസഫിസത്ത് അന്താ എത്തലത്ത് പക്ഷെ അപ്പോഴേക്കും ആ കവചിത വാഹനം എന്ത് ചെയ്യും അത് സ്റ്റോപ്പായി പോകും നിന്നു പോകും കുറച്ചങ്ങോട്ട് നീങ്ങും പിന്നെന്ത് ചെയ്യാതെ അവിടെ നിന്നു പോകും ഇല്ല അന്നൽ മുസഫ ആ കവചിത വാഹനം മാ ലഭിസത്ത് താമസിക്കൂല എന്താ എത്തല സ്റ്റോപ്പ് ആവാന്ന് പറഞ്ഞാൽ അത് നിന്നു പോകാൻ അധികം സമയമെടുക്കൂലും ولم تجد كل المحاولات التي بذلها بالخيزران لاعادتها الى سيرتها السويه واذا كانت خيبه امر الرجال كبيره فان خيبه امله كانت اكبر ولكن بالخيزران على اي حال اضاف الى تجاربه في عالم المحركات تجرب تجربه اخرى എന്താ പറഞ്ഞോ വലം തജി അദ്ദേഹത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും ഒത്തി എത്തിച്ചിട്ടില്ല ബദല അബുൽ അബുൽ ചെലവഴിച്ച അതിനെ മടക്കി കൊണ്ടുവരാ സൈറത്തിന്റെ ശരിയായ സഞ്ചാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കവചിത വാഹനത്തിന്റെ ശരിയായ അതിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് വേണ്ടി അബുൽ ഹൈസറാൻ പരമാവധി പരിശ്രമിച്ചു പക്ഷേ ആ പരിശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല വലം തജി അൽ മൊഹാവലാത്തി എല്ലാ പരിശ്രമങ്ങളും എത്തിച്ചില്ല അബുൽ അബ്ദുൽ നടത്തിയ അബുൽ അബ്ദുൽ ചെലവഴിച്ച കവചിത വാഹനത്തെ മടക്കി കൊണ്ടുവരാൻ അതിന്റെ ശരിയായ ചലനത്തിലേക്ക് ശരിയായ മുന്നോട്ടുള്ള പോക്കിലേക്ക് ഹൈബത്ത് അമുൽജി കബി കബീറ ഈ ആളുകളെ പ്രതീക്ഷ എന്തായിരുന്നു ഇതാ കാനത്ത് ഹൈബത്ത് അമൽ കബീറ ഈ ആളുകളുടെ പ്രതീക്ഷയുടെ പ്രതീക്ഷെ ഹൈബാവൽ വലിയ കാര്യമായിരുന്നു വൈദ കാനത്ത് വൈദ കാനത്ത് ഹൈബത്ത് അമൽ റിജാൽ ആളുകളുടെ പ്രതീക്ഷ അസാനത്താകല് വലിയൊരു വിഷയമായിരുന്നു ഫൈൻ ഹൈബത്ത് അമൽ തക്ബർ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അവസാനിക്കുക എന്ന അതിലും വലിയ കാര്യമാണ് എന്നിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല വാഹനം മുന്നോട്ട് ഓടിക്കാൻ കഴിഞ്ഞില്ല വൈദ കാനത്ത് ഹൈബത്ത് അമൽ കബീറ ഫൈന്ന ഹൈബ് ഹൈബാവ ഇല്ലാതാവുക ഏർ നഷ്ടപ്പെടുക എന്നൊക്കെ അർത്ഥം ഫൈന ഹൈബത്ത് അമൽഹി കാണത്തക്കബർ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അസാന്താവുക എന്നത് അതിനേക്കാൾ വലിയ കാര്യമായിരുന്നു അബൽ ഹൈസറാൻ പക്ഷേ അബൽ അല ഹൈസറാൻ ഏതാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം അള്ളാഫൈല തജാരിബി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലേക്ക് കൂട്ടിച്ചേർത്തു ഫിയാലിൽ മുഹരിക്കാത് എഞ്ചിനുകളുടെ ലോകത്ത് അഥവാ യന്ത്രങ്ങളുടെ ലോകത്തുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലേക്ക് ഒരു പുതിയ പരിചയം കൂടെ കൂട്ടിച്ചേർത്തു തജരിബത്ത് നുഹ്റ മറ്റൊരു പരിചയം ആ വണ്ടി ആ വാഹനം മുന്നോട്ട് ഓടിക്കാൻ അധികം കഴിഞ്ഞില്ല എങ്കിലും ആ വാഹനം ഓടിച്ചതുകൊണ്ട് എഞ്ചിനുകളെക്കുറിച്ച് അല്പമൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു വമൻ على اي حال എങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹൈലാ ജാരിബിഹി അബുൽ ഹൈസറാന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചു ഫ്യാലിൽ ഈ യന്ത്രങ്ങളുടെ ലോകത്ത് തജ്രിബ നുഹ്റ മറ്റൊരു എക്സ്പീരിയൻസ് എസ്തോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ആർക്ക് സാധിക്കും അല്ലെങ്കിൽ വമന്തല്ലരി എസ് സതിയോ ആർക്കാണ് സാധിക്കുക അയ്യക്കൂല പറയാൻ അന്നഹാദി തജ്രിബ ഈ ഈ എക്സ്പീരിയൻസ് ഈ പരിചയം ലംതം അദ്ദേഹത്തിന് ഉപകരിച്ചിട്ടില്ല എന്ന് ആരെക്കാണ്

കുവൈത്തിൽ അൽഹാജ്റില എന്ന് പറയപ്പെടുന്ന ആ സമ്പന്നനായ പ്രശസ്തനായ ആളുടെ വാഹനമാണ് അദ്ദേഹം ഓടിക്കരുത് അപ്പോൾ കുവൈത്തിൽ അൽഹാജ് ഇലയുടെ വാഹനങ്ങൾ ഡ്രൈവർമാരുടെ കൂട്ടത്തിലേക്ക് ഇദ്ദേഹത്തെ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പീരിയൻസ് ഉപകരിച്ചില്ല എന്ന് പറയാൻ ആരെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഈ പരിചയം അദ്ദേഹത്തെ അത്തരമൊരു രൂപത്തിലേക്ക് ഡ്രൈവർമാരുടെ കൂട്ടത്തിലേക്ക് നമ്മളെ സെയ്ദരില അല്ലെ അൽഹാജിരില എടുക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ എക്സ്പീരിയൻസ് ലം തം അദ്ദേഹത്തിന് ഉപകരിച്ചിട്ടില്ല വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹത്തെ ചേർക്കുന്ന എടുക്കുന്ന അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എഫിൽ കുവൈത്ത് കുവൈത്തിലുള്ള അത് ഉപകരിച്ചിട്ടില്ല എന്ന് ആരെ കൊണ്ട് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ ഉപയോഗിച്ചതും ഈ ജയിച്ചൽ ജോലി ചെയ്ത് വാഹനം ഓടിച്ചതൊക്കെ അദ്ദേഹത്തെ ഫേമസ് ആയ ഫേമസായ കൂട്ടത്തിൽ എടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസുകൾ തുടരാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്ന ഭാഗം അസഫക്ക എന്ന പാഠമായിരുന്നു ഖൈസും അതുപോലെ തന്നെ അസ് അദും മറുവാനുമെല്ലാം അബുൽ ഹൈസറാനുമായി നടത്താൻ പോകുന്ന കരാറിനെക്കുറിച്ച് ഡിസിഷനെക്കുറിച്ചായി നമ്മൾ പറഞ്ഞത് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുകയും ഏത് രൂപത്തിലാണ് അവരെ കുവൈത്തിലേക്ക് എത്തിക്കുക എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ യാത്ര മുമ്പ് തന്നെ പറഞ്ഞു നൽകണം എന്ന് പറഞ്ഞപ്പോൾ അബുൽ ഹൈസുറാൻ അദ്ദേഹത്തിന്റെ യാത്രയുടെ രീതിയെക്കുറിച്ച് ശൈലിയെ കുറിച്ചെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ അബുൽ ഹൈസുറാനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരു ഡ്രൈവറാണ് നേരത്തെ ഫലസ്തീനെ ബ്രിട്ടീഷ് സൈന്യത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഏകദേശം എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ആ വാഹനം ഹാജി റിലയുടെ അൽഹാജ് റിലയുടെ വാഹനമാണ് ഈ അൽഹാജ് റില വളരെ പ്രസിദ്ധനായൊരു സമ്പന്നനായ ഫേമസ് ആയൊരു വ്യക്തിത്വമാണ് അക്കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കാറ് വരെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല ചെക്ക് പോസ്റ്റിലൊന്നും ചെക്ക് ചെയ്യാറില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പീരിയൻസ് പലപ്പോഴും ഫലസ്തീനിലെ വലിയ ടാങ്ക് വാഹനങ്ങളൊക്കെ ഓടിക്കാൻ നോക്കിയതും അതിൽ കയറി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചതുമെല്ലാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇന്നൊരു മുതൽക്കൂട്ടായി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ നിലനിർത്തി ഇത് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത് നാൽപ്പത്തി ആറാമത്തെ പേജിലാണ് നാൽപ്പത്തി ആറാമത്തെ പേജിൽ അബുൽ ഹൈസറൻ അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെ തുടരുകയാണ് لقد استطاع ذات يوم أن يقود سيارة ماء جبارة أكثر من ست ساعات في طريق, طريق ملح موحل دون أن تغوص في الأرض وتتعطل مثل ما حدث لجميع سيارات القافلة كان الحاجر لا قد خرج مع عدد من رجاله للسحراء ليغيبوا عدة أيام في القنص إلا أن الربيع كان خادعا واثناء عودتهم كانت تريك تبدو بيضاء أسولد نوك ذلك. لقد استطاع ذات يوم أريد ديوسم نمو أبو الخيزران كرنو سادتشو أي يقود سيارة ماء جبارة ولي أورو വെള്ള ടാങ്ക് ടാങ്കർ വലിയൊരു വെള്ളത്തിന്റെ വാഹനം ഡ്രൈവ് ചെയ്യാൻ അതിന് അവസരം ലഭിച്ചു ലഹദിസ്വദാത്ത യൂമിൻ അയ്യ കൂത സയ്യാർത്ത മായിൻ ജബാറ മൈൻജബാറ വലിയ ഒരു വെള്ളത്തിന്റെ വാഹനം ഒരു വെഹിക്കിൾ ഒരു വലിയ ടാങ്കർ ഡ്രൈവ് ചെയ്യുന്ന അവസരം ലഭിച്ചു സാധിച്ചു സിത്തി മിൻസിൻ ആറ് മണിക്കൂറിനേക്കാൾ കൂടുതൽ സിത്തി ആറ് മണിക്കൂറിനേക്കാൾ കൂടുതൽ എവിടെ ഫി തൊരീഖിൻ മോഹിൻ ചെളി നിറഞ്ഞ ഉപ്പ് റോഡ് എന്ന് പറയു ഉപ്പിന് സമാനമായ രൂപത്തിലുള്ള കാഴ്ച കാണാം അഥവാ വെളുത്ത മണൽപ്പര പോലെ അപ്പോൾ അതിനെ ചെളി നിറഞ്ഞ ഉപ്പ് റോഡിലൂടെ ആറ് മണിക്കൂർ യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്തതിന് അവസരം ലഭിച്ചു ദൂന തഹോസഫിൽ അറുതി ഈ മണ്ണിൽ അഥവാ മരുഭൂമിയിലെ ഈ മണ്ണിലെ ഭൂമിയിൽ എന്ത് ചെയ്ത വണ്ടി വാഹനം താഴ്ന്നു പോകാതെ താഴുക താഴ്ന്നു പോകാതെ അതുപോലെ തന്നെ ഒരു തകരാറോ സംഭവിക്കാതെ വാഹനത്തിന് തകരാറോ വാഹനത്തിന് വാഹനം നിൽക്കുകയോ ചെയ്യാതെ അല്ലെങ്കിൽ ഈ ചെളി നിറഞ്ഞ റോഡിൽ ആഴ്ന്നു പോകുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് ആറു മണിക്കൂർ വാഹനം ഓടിക്കാൻ അവസരം ലഭിച്ചു എപ്പോഴാണ് ഇസ്ലമ ഹദസൽ അലി ജമിയ സയ്യാറാത്തിൽ അത് ഈ യാത്രാ സംഘത്തിലെ മറ്റു വാഹനങ്ങളൊക്കെ എന്ത് സംഭവിച്ചു ഈ വഴിയിൽ കുടുങ്ങിപ്പോയി അതുപോലെ തന്നെ മണ്ണിൽ താഴ്ന്നു പോയി ചളിയിൽ പൂണ്ടുപോയി പക്ഷെ മിസല ഈ സയ്യാറത്തിൽ കാഫില മറ്റ് കാഫിലെ കാഫില യാത്രാ സംഘം അഞ്ചും ആറും പത്തും വാഹനങ്ങൾ ഒരുമിച്ച് പോകുന്ന ഒരു ശൈലിയാണ് അറബികൾക്ക് അപ്പൊ അതിന് കാഫില എന്നാ പറയാ ഒട്ടകത്തിന്റെ കാഫില കുതിരന്റെ കാഫില എന്നൊക്കെ പറയാത്രംഘം നേർത്തും അപ്പോൾ കാഫിലയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇത് സംഭവിച്ചത് മണ്ണിൽ അത് താഴ്ന്നു പോയി ചടിയിൽ അത് പൂണ്ട് പോയി ആ സമയത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ ബുദ്ധിമുട്ടുമില്ലാതെ ആറ് മണിക്കൂർ തുടർച്ചയായി അത്തരത്തിലുള്ള ഒരു റോഡിലൂടെ വലിയൊരു വാഹനം ലഭിക്കാൻ ആർക്ക് അവസരം ലഭിക്കണം അബുൽ ഹൈസൻ അവസരം ലഭിക്കുക അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകളോടൊപ്പം പുറപ്പെട്ടു അൽഹാജി പുറപ്പെട്ടു ജാലി അദ്ദേഹത്തിന്റെ ആളോടൊപ്പം bo എന്തിന അവിടെ ഈ വീട്ടിൽ നിന്നും മറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതത്തയ്യാമിൻ കുറച്ച് ദിവസം ഫിൽക്വൻസി ഏതെങ്കിലും താവളങ്ങളിൽ അറബികൾക്കൊരു ശൈലിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യും വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും മരുഭൂമിയിൽ ടെൻറ്റ് കെട്ടി ജീവിക്കുന്ന ടെൻറ്റ് ലൈഫ് അറബികൾക്കുണ്ട് അത് ഇപ്പോഴും അതുപോലെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളോടൊപ്പം പുറപ്പെട്ടു വലിയ അകീബോ പറഞ്ഞ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാൻ എഴുതത്ത് അയ്യാമിൻ കുറച്ച് ദിവസം ഫിൽക്വൻസ് ഖുൻസാണ് ഒളിത്താവളം അല്ലെങ്കിൽ താവളം നടത്താം ടെൻറ്റ് കെട്ടി ജീവിക്കും ഒരു ഒളിത്താവള ാണ് എന്ത് റബ്യാഖാദിയ പക്ഷേ ആ വസന്തകാലം എന്ത് ചെയ്യുന്നു വഞ്ചിതനായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസ്ഥ മാറി മഴ പെയ്തു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇല്ല അന്ന റബ്യാഖാൻ എന്ത് വഞ്ചിക്കപ്പെടുന്നതായിരുന്നു ഔദത്തിഹിം യും യാത്രയുടെ യാത്രക്കിടയിൽ ബൈല കാനൊരിദ ഈ വഴി അവർക്ക് തോന്നിപ്പിക്കുന്നു കാനൊരി ഈ യാത്രക്കിടയിൽ വാസന ഔദ്യത്തി അവർ റിട്ടേൺ ആയി വരുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ കാനത്തൊരീക്കു ഈ വഴി അവർക്ക് തോന്നി തബുദു ഇത് വെളിപ്പെടുന്നതായി തോന്നി ബൈല അസ്വൽദ നല്ല സ്ട്രോങ് ആയ വെളുത്ത റോഡായിട്ട് പ്രശ്നമൊന്നുമില്ല തോന്നിപ്പോയി അത് കാരണം വാഹനത്തിൻ ഡ്രൈവർമാരെയൊക്കെ പ്രേരി സയ്യാറാത്ത് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ഈ പ്രവേശിക്കാൻ യാതൊരു പേടിയും കൂടാതെ അപ്പോ ദൂരെ നിങ്ങൾ നോക്കുമ്പോൾ റോഡിന് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഉറച്ച മണ്ണെല്ലാം ഉറച്ച ചളിയൊന്നും ഇല്ലാത്ത റോഡായി തോന്നിപ്പോയി ഇത് അവരെ പ്രേരിപ്പിച്ചു ആരെ പ്രേരിപ്പിച്ചു സൈഖിറാത്ത് വാഹനത്തെ ഡ്രൈവേഴ്സിനെ പ്രവേശിക്കാൻ ദൂന വജ്രി അതൊരു പേടിയും കൂടാതെ ആ ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു അത് അതിനെ അവർ തോന്നിപ്പിച്ചു അങ്ങനെ അവരെന്തെങ്കിലും യാത്ര ആരംഭിക്കുകയാണ് വജ്രന ഹൗഫ് ഒരു പേടിയും കൂടാതെ بكنك وهناك هناك بدأت السيارات الكبيرة والصغيرة تغوص في الوحل واحدة أثر الأخرى إلا أن بالخيزران الذي كان يقود سيارته سيارته الجبارة خلف الجميع واصل السير براعة ودون أن يتعطل ثانية واحدة وحين شارف سيارة الحج الرمادية الغالية حتى ثلاثة أرباع عجلاتها الورائية في الوحل أو وقف سيارته وحبت ثم يقترب من الحج وقال له لو كان ده ബഹുനാക്ക് ബദത്തിസ് തയ്യാറാത്തു അപ്പോ അവിടെ എത്തിയപ്പോ മറ്റ് വാഹന എന്ത് ചെയ്തു അഹ്റത്ത് ബദഗത്തൽ ആരംഭിച്ചു അല്ലെങ്കിൽ വെളിപ്പെട്ടു അല്ലെങ്കിൽ എവിടെ എന്ത് ചെയ്തു ഒക്കെ ആരംഭിച്ചു അവിടെ എത്തിച്ചേർന്നു അല്ല കബീർ റവസ് വഗേറ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും അപ്പൊ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളൊക്കെ ഈ റോഡിന്റെ ഈ ചളിയുള്ള ഭാഗത്ത് എത്തിയപ്പോൾ തഹൂസഫിൽ വഹലി ചളിയിൽ പോകാൻ തുടങ്ങി ചളിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി താഴ്ന്നു പോകാൻ തുടങ്ങി വാഹിദത്തൻ അസർ അൽ ഉറ ഒന്നിന് പിറകെ ഒന്നായിട്ട് അപ്പൊ ഓരോ വാഹനങ്ങളും അതിന്റെ ഈ വഴിയിലെത്തിയപ്പോൾ ചളിയിൽ പോണ്ടുപോകാൻ തുടങ്ങി വാഹിദത്തൻ ഇസറൽ ഉഹ്റ ഒന്നിന് പിറകെ ഓരോന്നും ഇല്ല അന്ന അബൽ ഖൈസുറാൻ പക്ഷെ അബൽ ഖൈസുറാനോ അല്ലദീ കാനയക്കൂദ് സയ്യാറത്തു അൽ ജബ്ബാറ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വലിയ വാഹനം എന്ത് ചെയ്യായിരുന്നു ഡ്രൈവ് ചെയ്യുന്നു അല്ലദീ കാനയക്കൂതു അദ്ദേഹം ഡ്രൈവ് ചെയ്യുകയാണ് സയ്യാറത്തു അദ്ദേഹത്തിന്റെ വാഹനം അൽ ജബ്ബാറ അദ്ദേഹത്തിന്റെ വലിയ വാഹനം ഹൽഫ് അൽ ജമിഴി എല്ലാവരുടെയും പിറകിലായിട്ട് കാരണം ഇങ്ങനെ യാത്ര പോകുന്ന സംഘങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ ടാങ്കറുമായിട്ട് പിറകെ പോവലാണ് അല ജോലി അബുൽ ഹൈസറാന്റെ ജോലി അറബികൾ ടെന്റ് കെട്ടി ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ പത്തും പതിനഞ്ച് ഇരുപത് വാഹനങ്ങൾ പോകുമ്പോ അതിന്റെ പിറകിലായിട്ട് മരുഭൂമിയിലെ ഏറ്റവും ലഭ്യത കുറഞ്ഞൊന്നാണ് വെള്ളം അപ്പൊരു വലിയ വല്ല ടാങ്കറുമായിട്ടൊരു പോവുകയാണ് അബുൽ ഹൈസറാന്റെ സാധാരണയുള്ള പതിവ് അപ്പൊ അല്ലെ കൊത് സ്യാർത്തു അൽ ജബ്ബാർ ഹൽഫ് അൽ ജമീർ എല്ലാവർക്കും പിറകിലായിട്ട് നമ്മൾ അബുൽ ഹൈസൻ അദ്ദേഹത്തിന്റെ വലിയ വാഹനം ഓടിക്കുക വാസല വാസലസൈറത്തിൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഞ്ചാരം വലിയ ബറാഹത്തോടുകൂടെ വലിയ പ്രാവീണത്തോടുകൂടെ അബിലിറ്റിയോടുകൂടെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു വാസലസൈറ യാത്ര കണ്ടിന്യൂ ചെയ്തു ബറാഹത്തിന് വളരെ ശ്രദ്ധയോടെ വളരെ ക്ലിപ്തതയോടെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രാവീണത്തോടുകൂടെദ ഒരു പ്രാവശ്യവും ഒരു എന്തുണ്ടായില്ല ഒരു തകരാറോ ഒരു സ്റ്റോപ്പോ നിൽക്കലോ ഒന്നും ഉണ്ടായില്ലോ ഒന്നും കൂടാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ് അപ്പൊ ദൂനത്തര സാനിയത്തൻ വാഹിദ ഒരു സെക്കൻഡ് പോലും വാഹനത്തിന്റെ സാനിയ അവിടെ സെക്കൻഡാണ് അപ്പൊ ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും വാഹനത്തിന് ഒരു തകരാറും സംഭവിക്കാതെ അദ്ദേഹം വളരെ പ്രാവീണത്തോടുകൂടി അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങ തുടരുകയാണ് വഹീന ഷാറഫ സയ്യാറത്തുൽ ഹാജരിത അൽ ഹാജരിതയുടെ വാഹനം എത്തിയപ്പോൾ അതിങ്ങോട്ട് അത് എത്തിച്ചേർന്നപ്പോൾ ഷാറഫ പറഞ്ഞാല് ഈ എന്താ വെളിപ്പെട്ടപ്പോൾ എന്നാണ് കടും ഗ്രേ കളറുള്ള അപ്പൊ കടും ഗ്രേ കളറുള്ള അൽഹാജു വാഹനം അവിടെ എത്തിയപ്പോൾ ഒരു മൂന്ന് മുഴം അജലാത്ത കുടുങ്ങിയ വാഹനങ്ങളുടെ കടുത്തെത്തിയപ്പോൾ ഒരു മൂന്ന് മുഴം മുമ്പ് അജലാത്തുവാൽ വറായി അതിന്റെ പിറകിലെ ചക്രങ്ങൾ ഫിൽവാഹലി ചളിയിൽ പൂണ്ടുപോയി ഫിൽവാഹലി ചളിയിൽ ചേറൽ ചളിയിൽ പൂണ്ടുപോയി അപ്പൊ അൽഹാജിടെ ഈ ഗ്രേ കടും ഗ്രേ കളറായ വാഹനം ഒരു മൂന്ന് മുഴം അങ്ങോട്ട് ദൂരെത്തിയപ്പോൾ അജ്ലാത്തു അൽ വറ ഇ അതിൻ്റെ ബാക്ക് ടയർ ടയേഴ്സ് അഥവാ അതിൻ്റെ പിറകിലുള്ള ടയറുകൾ ഫിൽവഹലിച്ചതിൽ കൊണ്ടുപോയി ഔക്കഫസയ്യാറത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനം നിർത്തി വഹബത്ത ഇറങ്ങി സുമ്മറോമേൽ ഹജ്ജി

അങ്കിലെ അൽഹാജി അഭിപ്രായം എന്താണ് അയ്യസ് അതെ ഇലാ സയ്യാറത്തി എന്റെ വാഹനത്തിലേ കയറിയാലോ എന്റെ വാഹനത്തിൽ നിങ്ങൾക്ക് തിരിച്ചു പോന്നാലോ അന്ന ഇന്ദിശാല ഹാദി സയ്യാറാ ഈ വാഹനങ്ങളെ വീണ്ടെടുക്കൽ ഈ വാ ചളിയിൽ പൂണ്ടുകിടക്കുന്ന ഈ വാഹനങ്ങളെ അതിൽ നിന്നും പുറത്തേക്കെടുക്കുക എന്ന പ്രക്രിയ അന്ന ഇന്ദിഷാലഹാദി സയ്യാറാദ് ഈ വാഹനങ്ങളെ തിരിച്ചെടുക്കുക എന്ന പ്രക്രിയ വീണ്ടെടുക്കുക എന്ന പ്രക്രിയ എസ്തൽസിമു തൽസിമു അക്തർ അമീൻ ആറ് പഴത്തിന് നാല് മണിക്കൂറിനേക്കാൾ കൂടുതൽ എടുക്കും എസ്തൽസിമു അത് നിർബന്ധമാക്കും അക്തർ അമീൻ നാല് മണിക്കൂറിനേക്കാൾ കൂടുതൽ ഹാദൽ ഈ സമയത്തെ അങ്കിൾ അൽ വീട്ടിലെത്തിച്ചേരും അപ്പോ എന്റെ വാഹനത്തിൽ നിങ്ങൾ പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് വീട്ടിലെത്താം അതല്ലെങ്കിൽ ഈ വാഹനങ്ങൾക്ക് ശരിയാക്കൊണ്ട് പോരുമ്പോഴേക്ക് നാല് മണിക്കൂർ എടുക്കുമെന്ന് ആര് പറയാണ് അബുൽ ഹൈസ അൽ ഹജിയോട് പറയാം പറയുകയാണ് അൽ ഹജി പറഞ്ഞു തമാം ഓക്കെ ഓക്കെ എന്ന് പറയാണ് ഇന്ന സൗത്ത മുഹരിക്ക് സയ്യാറത്തിക്ക അർഹമേൽ മുഖൂഫി ഹുന മുദത്തറസത്തിൻ ഇന്ന സുഹൃത്ത മൊഹൈരിക്ക് സയ്യാറത്തിക്ക നിന്റെ വാഹനത്തിന്റെ എഞ്ചിന്റെ ശബ്ദം അർഹമു അതാണ് ഏറ്റവും നല്ലത് മേൽ മുഖൂഫി സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാൾ ഹുന ഇവിടെ മുദത്താറുപായസ നാല് മണിക്കൂറിനേക്കാൾ അപ്പൊ നാല് മണിക്കൂർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ഏറ്റവും എന്താ നന്നായ കാര്യം എന്താണ് നിന്റെ വാഹനത്തിന്റെ ഇഞ്ചിന്റെ ശബ്ദം അത് കേൾക്കല എന്താ അവിടെ പറയാൻ കാരണം ഈ അൽഹാജരിയുടെ കാറുകളൊക്കെ ചെറിയ വാഹനങ്ങളാണ് അതിനൊന്നും വലിയ ശബ്ദം ഉണ്ടാവൂല പക്ഷേ ഈ അബുൽ ഹൈസലാന്റെ വാഹനം വലിയ വെള്ള ടാങ്കറാ അതിനെന്ത് സംഭവിക്കും അതിന് വലിയ ശബ്ദമുണ്ടാവും പക്ഷേ അങ്ങനെ ശബ്ദം ശബ്ദമുണ്ടെങ്കിലും അൽഹജ പറയാണ് അതിന്റെ ശബ്ദം കുഴപ്പമില്ല ഇവിടെ നാല് മണിക്കൂർ നിൽ നിൽക്കുന്നതിനേക്കാൾ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്നാണ് ആ ശബ്ദം കേട്ടുകൊണ്ട് നിന്റെ കൂടെ നിന്റെ വാഹനത്തിൽ പോരുകയാണ് ഡ്രൈവ് ചെയ്തു سيارة والله ما داتنا واهلا طوال ست ساعات منكور فوق تلك الخادعة പറ്റിക്കുന്ന ആ മണ്ണിലൂടെ അല്ലെങ്കിൽ ആ ഭൂമിയിലൂടെ വഞ്ചകനായ ആളെ പറ്റിക്കുന്ന വഞ്ചകനായ ആ മണ്ണിൽ ആ ഭൂമിയുടെ മുകളിലൂടെ ആ മണ്ണിന്റെ മുകളിലൂടെ എന്ത് ചെയ്യാണ് ആറു മണിക്കൂർ യാത്ര പോരുകയാണ് അല്ലാത്ത ഈ തബുതു എങ്ങനത്തെ മണ്ണാണ് എങ്ങനത്തെ റോഡാണ് എങ്ങനത്തെ ഭൂമിയാണ് തബുതു അത് വ്യക്തമാകും വെളിവാകും ബൈല അസ്വൽ നല്ല ഉറപ്പുള്ള വെളുത്ത റോഡായിട്ട് അനുഭവപ്പെടും ബി സബബി തൊബക്കത്തിൻ്റെ ഇക്കത്തിൽ നേരിയ ഒരു തൊബക്കയുള്ള കാരണത്താലോ എന്തോ ഒരു തട്ട് അല്ലെങ്കിൽ ഒരു 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 അടുക്കുള്ളത് പോലെ അല്ലെ വിജഫാല സത്യഹൈ ഈ സത്യഹന്റെ മേൽ ഈ എന്താ പറയാ മേൽഭാഗത്ത് ഉണങ്ങിക്കിടക്കുന്ന ഉപ്പിന്റെ ഒരു അടുക്കുള്ള കാരണത്താൽ നല്ല ഉറച്ച റോഡായിട്ട് എന്തെയും തോന്നപ്പെടും ഏ അപ്പോ സത്യഹ എന്നാൽ ഭാഗം ശരിക്കും സത്യജ്ഞ റൂഫ് നടത്തി ഇവിടെ സത്യഹാര മേൽഭാഗം അപ്പൊ ഒരു റോഡിന്റെ മുഗൾ ഭാഗം അല്ല ആ മുഗൾ ഭാഗത്ത് ഉണങ്ങിക്കിടക്കുന്ന ഉപ്പിന്റെ ചെറിയ അടുക്കുകളുടെ കാരണത്താൽ നല്ല കടുപ്പമുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയ ഒരു വെളുത്ത റോഡായിട്ട് അവർക്ക് അനുഭവപ്പെടുകയാണ് അപ്പൊ കാനാ അബുൽ ആൻ അബുൽ ഖൈസറാൻ ആയിരുന്നു തിവാലത്തൊരി വഴി മധ്യേ ഈ യാത്രാ മധ്യേ മുഴുവൻ യു ഹാ മികവത് സയ്യാർ ഹി അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഗിയറിംഗ് ചലിപ്പിക്കുകയായിരുന്നു എന്ന ഗിയറിംഗ് മികവത് ഗിയർ ഗിയറിങ് സോറി ഗിയറിങ് അല്ല സ്റ്റിയറിങ് ആണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ സഞ്ചരിപ്പി സ്റ്റിയറിംഗ് വാഹനം ഓടിക്കുന്നത് നമ്മൾ സ്റ്റിയറിംഗ് ഇല്ല അതിങ്ങനെ എന്ത് ചെയ്യാണ് ചലിപ്പിക്കുകയാണ് ചിലപ്പോ അവകാശമുള്ള ചലിപ്പിക്കലാവും സരിയ ചിലപ്പോ നല്ല വേഗത്തിലും അഥവാ സ്റ്റിയറിംഗ് അങ്ങനെ വേഗത കൂട്ടിയിട്ടും കുറച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക നിങ്ങളെ വാഹനം ചലിപ്പിക്കുകയാണ് ഓടിക്കുകയാണ് മീനി ചിലപ്പോ വലത്ത് ഭാഗത്ത് കുറച്ചോട് പോകും ചിലപ്പോ ഇടതുഭാഗത്ത് കാരണം മരുഭൂമിയിലാണ് വിശാലമായ

അവരുടെ ആവശ്യത്തിനേക്കാൾ അല്പം കൂടുതൽ വിശാലമായൊരു വഴി തുറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ സാധാരണ യാത്ര പോകുമ്പോൾ രണ്ട് ചക്രങ്ങൾ നീങ്ങുന്ന റൂട്ട് മാത്രമേ മണൽ നീങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് വലത്തോട്ടും കുറച്ച് ഇടത്തോട്ടും ഇങ്ങനെ വെട്ടിച്ചു വെട്ടിച്ച് ഓടിക്കുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ള മുമ്പിലുള്ള ചക്രങ്ങൾക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ വഴി എന്താണ് റോഡിൽ വെട്ടിത്തെളിയുകയാണ് കൈ തസ്തതി അൽ അചലത്താൻ ഇല്ല മാമിയെത്താൻ മുന്നിലുള്ള രണ്ട് ചക്രങ്ങൾക്ക് സാധിക്കാൻ അൻ തുറക്കപ്പെടാൻ വേണ്ടിയൻ വിശാലമായൊരു വഴി ഖലീരൻ അവരുടെ ആവശ്യത്തിനേക്കാൾ അല്പം കൂടുതലായിട്ടുള്ള വിശാലമായൊരു വഴി തുറക്കാൻ വേണ്ടി ഇയാൾ വലത്തോട്ടും മേടത്തോട്ടും അങ്ങനെ വെട്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് വാഹനം ഓടിക്കുകയാണ് لقد صر الحجر رضا للغاية من براعة أبي الخيزران وتحدث بذلك لكل أصدقائه طوال الشهور وقد صر الحاج أكثر حين نما إليه أن أبا الخيزران رفض عروضا عديدة للعمل عند سواه بعد أن تفشت هذه تفشت هذه الأخبار واستدعاه وأثنى عليه ثم زود راتبه

അപ്പോൾ അദ്ദേഹം കൂടുതൽ സന്തോഷമാണ് എന്ത് അന്ന അബൽ ഹൈസറാൻ അബുൽ ഹൈസറാൻ റഫല നിരാകരിച്ചിട്ടുണ്ട് അറൂദൻ അതീത ഒരുപാട് ഓഫറുകളിൽ അമലി ജോലി ചെയ്യുന്നത് ശിവ അദ്ദേഹത്തിന്റെ അടുക്കലല്ലാതെ മറ്റാരുടെങ്കിലും ഒക്കെ അടുക്കൽ ജോലി ചെയ്യാനുള്ള ഒരുപാട് ഓഫറുകൾ ലഭിച്ചിട്ടും ആ ഓഫറുകളൊക്കെ അദ്ദേഹം നിരാകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത അദ്ദേഹത്തിന്റെ സന്തോഷം ഒന്നുകൂടെ വളർത്തിക്കളഞ്ഞു റഫല അദ്ദേഹം അബുൽ ഹൈസൻ നിരാകരിച്ചിട്ടുണ്ട് അറൂദൻ ഓഫറുകൾ അതീത ഒരുപാട് ഓഫറുകളിൽ അമലി മറ്റൊരാളുടെടുക്കൽ ജോലി ചെയ്യാനുള്ള ഈ ന്യൂസ് ഈ വിവരങ്ങൾ വ്യാപിച്ചപ്പോൾ അഥവാ അബുൽ ഹൈസലാൻ ഒരുപാട് ഓഫർ ലഭിച്ചിട്ട് പോലും അദ്ദേഹം പോകുന്നില്ല എന്ന വാർത്ത എല്ലായിടത്തും പടർന്നപ്പോൾ ഈ വിവരങ്ങൾ വ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു ആരെ വിളിപ്പിച്ചു അബുൽ അബുൽപ്പിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ

നിർബന്ധിതനായ കൂട്ടുകാരനായിട്ട് എപ്പോഴും കൂടെയുള്ള ഒരു കൂട്ടുകാരനാവണം ആവണമെന്ന് നിബന്ധനയാക്കുന്ന അബുൽ ഹൈസുറാൻ ലിക്കുല് രഹരത് കുൻസിൻ എല്ലാ താവളങ്ങളിലേക്കുള്ള യാത്രയിലും ഔസഫറിൻ ബൈദിൻ എല്ലാ വിദൂരത്തേക്കുള്ള യാത്രയിലും അപ്പോൾ എല്ലാ വിദൂരത്തേക്ക് ദൂരേക്ക് പോകുന്ന യാത്രകളിലും എല്ലാ താവള യാത്രകളിലും ടെൻറ്റ് കെട്ടി ജീവിക്കാൻ പോകുന്ന യാത്രകൾ അങ്ങനെയുള്ള താവള യാത്രകളിലും ഒക്കെ ഒരു നിർബന്ധിത കൂട്ടുകാരനായിട്ട് ഒരു പാർട്ട്ണറായിട്ട് കൂടെ വേണം അബുൽ ഹൈസുലാൻ എന്ന് ആര്

أقام خصيصا من أجل ضيوف ينزلون عنده وقد كلف أبو الخيزران بقيادة سيارة الماء الكبيرة التي سترافق القافلة طوال الرحلة وتؤمن الماء الوفير للرجال أثناء الرحلة التي قد تستغرق أكثر من يومين. منذ أسبوعين. ഒരാഴ്ചയായി അഥവാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാഴ്ച മുതൽ ഹർജ് സിൻസ് എ വീക്ക് നടത്താം ഹർജ് അൽ ഹാജി അൽ ഹാജി പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു യാത്ര വാഹന സംഘത്തിൽ പുറപ്പെട്ടു ഇലാരിഹലത്തിൻ കൊൻസിൽ ഒരു താവളത്തിലേക്കുള്ള യാത്രയിലേക്ക് അക്കാമഹ അദ്ദേഹം അവിടെ താമസിച്ചു ഹസീസൻ സ്പെഷ്യലിക്ക് പ്രത്യേകിച്ചും മിൻ അജിൽ എൻസിലൂൻ അഴിദ്ദേഹു മിൻ അജിൽ ഗസ്റ്റുകളുടെ കാരണം എൻസിലൂൻ എഴുതോ അദ്ദേഹത്തിന്റെ അടുക്കൽ താമസിക്കാൻ വരുന്ന ഗസ്റ്റുകളുടെ കാരണത്താൽ അദ്ദേഹം ഒരാഴ്ച എന്ത് ചെയ്യാണ് ഒരു കൊൻസിലേക്കുള്ള യാത്രക്ക് പുറപ്പെടുകയാണ് മുന്തൂസ്ബോൻ ഹാജിരിൽ ഹാജിറ പുറപ്പെട്ടു ഫി ഫിലത്തിൻ സയ്യാറാ തീ അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ സംഘത്തിലായിട്ട് ഇലാരിസിൻ ഒരു താവളത്തിലേക്കുള്ള യാത്രയിൽ അക്കാം മഹദ്യുടൻ താമസിച്ചു ഹസീസൻ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അടുക്കൽ താമസിക്കുന്ന ഈ അതിഥികളുടെ കാരണത്താൽ വക്കത് കല്ലാ ഫുൽ ഹൈസറാൻ അബുൽ ഹൈസറാൻ നിർബന്ധിതനായി അദ്ദേഹത്തെ നിർബന്ധിതമാക്കി ബി ഖയാദത്തെ സയ്യാറത്തിൽ മായിൽ കബീറ വലിയ വെള്ളത്തിന്റെ വാഹനം ഡ്രൈവ് ചെയ്യൽ അദ്ദേഹത്തെ നിർബന്ധ ു അല്ലത്തീ സുറാഫിഖുൽ കാഫില ആ വാഹനം എന്തി ഈ കാഫിലയുടെ കൂടെ പോകണം തിവാല രഹിലത്തി യാത്രയുടെ യാത്രാ മുഴുവൻ അഥവാ യാത്ര നടക്കുന്ന കാലത്തോളം അഥവാ ഈ തിവാല രഹലത്തി യാത്ര നടക്കുന്ന കാലത്തോളം അതിൻ്റെ പിന്നാലെ പോകണം അപ്പൊ അൽ വഫീറ ആവശ്യമായ വെള്ളം സംഘടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജാലി ആളുകൾക്ക് അതിന് രഹലത്തി യാത്രക്കിടയിൽ അല്ലത്തീ ക അക്സരമെന്യ ഉമേൻ രണ്ട് ദിവസത്തേക്കാൾ കൂടുതൽ അപ്പൊ രണ്ട് ദിവസത്തേക്കാൾ കൂടുതലെടുക്കുന്ന യാത്രക്കിടയിൽ ആളുകൾക്ക് അഥവാ യാത്രാ സംഘത്തിലെ ആളുകൾക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആ യാത്ര യാത്രയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇവരുടെ കാഫിലയെ ഫോളോ ചെയ്യേണ്ട രൂപത്തിൽ ആര് വണ്ടി ഓടിക്കണം അബുൽ ഹൈസ്രാൻ വലിയ വാഹനം ഓടിക്കേണ്ടതായിട്ട് വന്നു ലഖത്ത് അൽ കഫിലത്തു ബീദ്ൻ

അൽഹാജി എന്ന ഫൽദല എന്ത് ചെയ്തു സെലക്ട് ചെയ്തു ചൂസ് ചെയ്തു ഐ എസ് ഉൽ കഫീ തൊരിയൊക്കെ അവധി അദ്ദേഹത്തിന്റെ മടക്ക സമയത്ത് വേറെ റൂട്ടിലൂടെ വേറെ റൂട്ട് എന്ത് സെലക്ട് ചെയ്തു ദുറൂബൻ മറ്റൊരു റൂട്ട് തസുൽ ബിഹി ഇല സുബൈർ സുബൈർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന വേറെ ഒരു റൂട്ടിലൂടെ എന്ത് ചെയ്യാണ് ഈ അൽ ഹജരി അദ്ദേഹത്തിന്റെ യാത്ര സെലക്ട് ചെയ്യുകയാണ് വമിനസ് സുബൈരി ഈ സുബൈർ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് നിന്ന് എസ്തത്തിയോ ഐ എസ് ഉൽ കത്തൊരി പ്രധാനപ്പെട്ട മെയിൻ ഹൈവേയിൽ പ്രവേശിക്കാൻ സാധിക്കും വമിനസ് സുബൈർ സുബൈർ എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്ത് നിന്നും എസ്തത്തിയറോ സാധിക്കും ഐ എസ് ഉലു കത്തൊരി കറ ഈസി പ്രധാനപ്പെട്ട വഴിയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ഈ കുവൈത്ത് കുവൈത്തിലേക്ക് മടങ്ങുന്ന അപ്പൊ കുവൈത്തിലേക്കുള്ള കുവൈത്തിലേക്കുള്ള പ്രധാനപ്പെട്ട മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് അല്ല ഹാജരില എന്ത് ചെയ്തത് ഈ തിരിച്ചു തിരിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്ര സംഘടിപ്പിച്ചത് كان من الممكن أن يكون أبو الخيزران الآن في الكويت ما بقية القافلة لو لم يسب سيارة الكبيرة عطل صغير يلطره للبقاء في البصرة يومين آخرين حتى يصلحوا ثم يلحق بمن سبق أنت تريد إذا أن تضعنا داخل خزان ماء سيارتك في طريق عودتك بالضبط؟ لقد قلت لنفسي لماذا لا تندهز الفرصة فترتزق بقرشين نظيفين طالما أنت هنا وطالما ان سيارتك لا تخضع للتفتيش ിൽ മുൻ സാധ്യതയുണ്ടെന്ന് യക്കുൻ അബുൽ ഖൈസൺ അബുൽ ഖൈസൻ ഫിൽ കുവൈത്ത് കുവൈത്തിൽ എത്തിച്ചേരാം അപ്പോ ഈ സമയം കൊണ്ട് അബുൽ ഖൈസൺ എന്ത് ചെയ്യാൻ പറ്റും കുവൈത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ലൗലം ആരോടൊപ്പം മറ്റ് കാഫിലയോടൊപ്പം ലൗ ഈ നമ്മുടെ നമ്മളുടെ അൽ ഹാജിതയാണെങ്കിൽ വേറെ കൂട്ടത്തിൽ അല്ലേ അല്ലെ മഹാ ബുൽ കാഫിലാഫിലയെ ബാക്കിയുള്ള കാഫിലയോടൊപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും പ്രവേശിക്കാൻ സാധിക്കും എന്നിട്ടോ ലൗലം യസുബ് നസുബ് കബീറ തുൽക്കബിയുടെ അദ്ദേഹത്തിന്റെ വാഹനത്തിലെ വെള്ളം പൂർണ്ണമായിട്ടും ഒഴിച്ച് കളഞ്ഞിട്ടില്ലെങ്കിലും ശരി ലൗലം യസുബ് ഒഴുക്കി കളയുക ലൗലം യസുബ് കബീറ അദ്ദേഹത്തിന്റെ വലിയ വാഹനത്തിലെ വെള്ളം ഒഴുക്കി കളഞ്ഞിട്ടില്ലെങ്കിലും ശരി അതല സഹീരിൻ എന്ത് ചെറിയ തകരാറിലാവുക എൽഹുലായി എന്താണ് അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ നിർബന്ധിതമാവുക എൽത്തൊർഹു അദ്ദേഹത്തിന്റെ നിർബന്ധി ബിൽ ിൽ ഈ കുവൈത്തിലേക്കുള്ള വഴിമധ്യ ബസറയിൽ ചെലവഴിക്കൽ നിർബന്ധിമയോ മറ്റോ രണ്ടോ ആ വാഹനം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും നേരത്തെ പോയ ആളുകളോടൊപ്പം എത്തിച്ചേരും ഒന്നെങ്കിൽ കുവൈത്തിലോ അതല്ലെങ്കിൽ അവരെത്തിയതിന്റെ ശേഷമോ അവിടെക്ക് എത്തിച്ചേരും അന്ധ തുരീതു അത് കേട്ട സമയത്ത് ഈ വർത്തമാനമെല്ലാം കേട്ടു നിൽക്കുന്ന അബൂ കൈസും അറുവാനും അതുപോലെ തന്നെ സാധക്കുണ്ടല്ലോ അതിൽ അബൂ കൈസോ മറ്റോ ചോദിക്കുക എന്ത തുരീതു ഇതന്നെ അപ്പോൾ നീ ഉദ്ദേശിക്കുന്നത് അന്താനാ ഞങ്ങളെ വെക്കലാണോ ദാഹ്ല ഹസാനിയുമായി സിയാർത്തിക്ക നിന്റെ വാഹനത്തിന്റെ വെള്ള ടാങ്കിന്റെ ഉള്ളിൽ ഞങ്ങളെ വെക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് ഫി തൊരി അവതത്തിക്ക നിന്റെ മടക്കയാത്രയിൽ അപ്പോൾ നിന്റെ മടക്കയാത്രയിൽ നിന്റെ വാഹനത്തിന്റെ ഹസാൻ ടാങ്കിന്റെ ഉള്ളിൽ ഞങ്ങളെ വെക്കാനാണോ നിർദ്ദേശം ബിൽദത്ത് അപ്പോൾ അബ്ദുൾ ഹൈസമാർ പക്ഷേ ബിൽദത്ത് കറക്റ്റ് ശരിയായി ആയിട്ട് ഫ്സി ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു ആര് പറയാ അബ്ദുൾ ഖൈസാൻ പറയാ ഞാൻ സ്വയം ചോദിച്ചു ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു ലിമാദാ ലാ ഫുർസ നീ എന്തുകൊണ്ടാണ് അവസരം അവസരം മുതലാക്കാത്തത് അബ്ദുൽ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് അവസരം മുതലാക്കാത്തത് രണ്ട് കർഷ അഥവാ പൈസ കർശനാർത്ഥം അറബി നാണയത്തിന്റെ ഭാഗമാണ് കർഷ് ഒരു രണ്ട് കർഷ് എന്തുകൊണ്ട് നിനക്ക് ഉണ്ടാക്കിക്കൂടാ നല്ല പ്യൂറായ തോലമ അന്തഹുന നീ ഇവിടെയാകുന്ന കാലത്തോളം അപ്പൊ നീ ഇവിടെ ബസറി നിൽക്കുന്ന കാലത്തോളം തിരിച്ചു പോകുമ്പോൾ കുറച്ച് ആളുകളെ അങ്ങോട്ട് കുവൈത്തിലേക്ക് എത്തിച്ചിട്ട് കുറച്ച് പൈസ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് അദ്ദേഹം സ്വയം മനസ്സിനോട് ചോദിക്കുക ലിമാദ ഫുർസ നിനക്ക് എന്തുകൊണ്ട് അവസരം മുതലാക്കിക്കൂടാർഷേൻ ഒന്ന് രണ്ട് കർഷൻ നിനക്ക് ലഭ്യമാക്കിക്കൂടാ നല്ല പ്യൂറായ തോലമ അന്തഹുന നീ ഇവിടെ ഉള്ള കാലത്തോളം തോലമ അന്ന സയ്യാറത്തക്ക നിന്റെ വാഹനമുള്ള കാലത്തോളം ലാ തഹ് അലി തഫ്തീഷ് അത് പരിശോധനയ്ക്ക് വിധേയമാകാത്ത കാലത്തോളം അവ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റുകളില് വാഹ വാഹന പരിശോധനക്ക് വിധേയമാകാത്ത കാലത്തോളം പിന്നെ എന്തുകൊണ്ട് ഇതിനക്ക് ഒരു രണ്ട് രൂപ ഉണ്ടായിക്കൂടാ കുറച്ച് പൈസ ഉണ്ടായിക്കൂടാ എന്ന് സ്വയം ആര് ചോദിക്കുകയാണ് അബുൽ ഖൈസറാൻ തന്റെ മനസ്സിൽ ചോദിക്കുകയാണ് ഇൻഷാല് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടരാം അപ്പൊ അബുൽ ഖൈസറാന് ഏത് രൂപത്തിലാണ് ഇവരെ കുവൈത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന കാര്യങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിന്റെ മടങ്ങുന്ന അഥവാ ഇറാഖിൽ നിന്നും കുവൈത്തിലേക്ക് മടങ്ങുന്ന അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ടാങ്കിന്റെ ഉള്ളിൽ ഇവരെ ഇരുത്തി കൊണ്ടുപോകാനാണ് ആരുദ്ദേശിക്കുന്നത് അബുൽ ഹൈസറ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇതിന്റെ വാക്ക് നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാം ആലമീൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു എടുത്തുവച്ചിരുന്ന ഭാഗം നമ്മുടെ പുസ്തകത്തിലെ നാൽപ്പത്തി ആറാമത്തെ പേജ് നാൽപ്പത്തി ഏഴാമത്തെ പേജൊക്കെ ആയിരുന്നു ഏത് രൂപത്തിലാണ് നമ്മളുടെ അബുൽ അൽ അൽഹജ് റിലയുടെ വാഹനത്തിന് ഡ്രൈവറായി മാറിയത് എന്നും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് പ്രാവീണ്യം കണ്ട് മനസ്സിലാക്കിയായിരുന്നു അൽ അൽഹാജ് റില അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സൈനിക ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ എടുത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ശേഷം അബുൽ ഹൈസ് നമ്മുടെ ഈ മൂവർ സംഘത്തിന് അഥവാ അബൂ ഹൈസദിനും അസ് അദിനും മറവാനുമൊക്കെ എങ്ങനെയാണ് അവരെ ഈ ബസറയിൽ നിന്നും കുവൈത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് അൽ ഹാജിദയുടെ യാത്രാ സംഘത്തിൻ്റെ കൂടെ പുറപ്പെടുകയും പിന്നീട് ഈ അവരുടെ യാത്രാ സംഘം വേറൊരു വഴിക്ക് പോവുകയും എൻ്റെ വാഹനം അല്പം കേടായത് കൊണ്ട് ഞാൻ ഇതിവിടെ ശരിയാക്കാൻ വേണ്ടി നിൽക്കുകയും ഇപ്പൊ ഞാൻ കാരി അടിച്ചുകൊണ്ടാണ് അഥവാ ആരുമില്ലാതെയാണ് എൻ്റെ വാഹനം കുവയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ കുവയത്തിലേക്ക് പോകുന്ന സമയത്ത് അത് രണ്ടോ മൂന്നോ പേരെ കൊണ്ടുപോയാൽ ആരും അറിയില്ല പിന്നെ അൽഹാദുരുന്ന വാഹനമായതുകൊണ്ട് ചെക്കിംഗ് ഒന്നും പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടിയുടെ ടാങ്കറിൽ അഥവാ അതിൻ്റെ വെള്ളത്തിൻ്റെ ടാങ്കിൽ നിങ്ങൾ അല്പനേരം ഇരുന്നാൽ നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് എത്താം ചെക്ക് പോസ്റ്റൊക്കെ എത്തണ സമയത്ത് ഒന്ന് ഇരുന്നാൽ മതി പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും പുറത്തേക്ക് തന്നെ വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഏത് രൂപത്തിലാണ് യാത്ര എന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത് ഇനി ഏതായാലും നമുക്ക് നോക്കുവാനുള്ള നാൽപ്പത്തി ഏഴാമത്തെ പേജിലാണ് നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ ഏകദേശം അവസാനത്തെ ഒരു പാരഗ്രാഫിലാണ് വരുന്നത് نظر مروان إلى أبي قيس ثم إلى أسعاد فنظر إليه بدورهما متسائلين اسمع يا أبا الخيزران هذه اللعبة لا تعجبني هل تستطيع أن تتصور ذلك في مثل هذا الحر من يستطيع أن يجلس في خزان ماء مقفر؟ അപ്പോൾ ഈ നമ്മളുടെ അബുൽ ഖൈസറാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ നദറ മറുവാൻ ഇല അബി ഖൈസ് അബി ഖൈസിന്റെ ഭാഗത്തേക്ക് അബി ഖൈസിന്റെ മറുവാൻ നോക്കുകയാണ് തുമ്മാസ് അസ് അതിലേക്ക് നോക്കി ഫ അവർ രണ്ടുപേരും അതും മറുവാൻ നോക്കി ആരെ നോക്കി അബുഖിഹിമാൻസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോദ്യ രൂപയാണ് മുത്തസ ഇല ചോദിക്കുന്ന രൂപത്തിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക ഇവര് അബുഖൈസെ നോക്കാൻ തുടങ്ങി എന്നിട്ട് ഇവര് അബുൽ ഖൈസുറാനോട് പറയുകയാണ് ഇസ്മ ഇസ്മയൽ ഓ അബുൽബുനി ഈ കളി അഥവാ ഈ ടാങ്കറിൽ കയറിക്കൊണ്ട് കുവൈത്ത് എത്തിച്ചേരുക എന്നുള്ള കളി ഇല്ലാത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല പൽ പക്ഷെ ഹൽതസ്ത തീറു സാധിക്കുമോ അന്ത തസം വറ അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ അത് നമുക്ക് രൂപ മനസ്സിൽ രൂപപ്പെടുത്താൻ സാധിക്കുമോ ഫി മിസ്ലി ഹാദൽ ഹി ഇതുപോലത്തെ ചൂടിൽ ശക്തമായ ചൂടുള്ള മാസമാണ് അഥവാ അറബി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസങ്ങളാണ് ജൂലൈ ഓഗസ്റ്റ് അപ്പൊ ഈ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മളുള്ളത് ഇപ്പൊ ഈ ഓഗസ്റ്റ് മാസത്തിലെ ശക്തമായ ചൂടിൽ അതിന് നമുക്ക് സാധിക്കുമോ ഫി മിസ്ലി ഹാദൽ ഇതുപോലത്തെ ചൂടിൽ മയ്യു ആർക്കാണ് സാധിക്കുക അയ്യ ജലി സഫി ഖസാനിമ ഇൻ മുഖ അടക്കപ്പെട്ട ഒരു വെള്ളത്തിന്റെ ടാങ്കറിൽ ഒരു വെള്ള ടാങ്കിൽ ആർക്കാണ് ഇരിക്കാൻ ഇരിക്കാൻ സാധിക്കുക ആർക്ക് സാധിക്കും ഫി മുഖഫൽ ഇവിടെ മുഖഫലായ അഥവാ പൂട്ടപ്പെട്ട പൂട്ടപ്പെട്ട വെള്ളത്തിന്റെ ഹസാനിൽ ആർക്കാണ് ഇരിക്കാൻ സാധിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത് ഇനി ബാക്കി ഭാഗം നോക്കൂ هذه ليست أول مرة هل تعرف ما الذي سيحدث ستنزلون الخزان قبل نقطة الحدود في صفوان بخمسين مترا سأقف على الحدود أقل من خمس دقائق بعد الحدود بخمسين مترا ستصعدون إلى فوق وفي المطلاع على حدود الكويت سنكرر المسرحية لخمس دقائق أخرى ثم هوب ستجدون أنفسكم في الكويت. എന്താ പറഞ്ഞത് മസാദ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഈ പ്രശ്നത്തെ അഥവാ നമ്മളെ ഈ വിഷയം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു മസാത്താക്കി മാറ്റണ്ട മസദൻ ദുരന്തം അല്ലെങ്കിൽ ഒരു വിപത്ത് അല്ലെങ്കിൽ ഒരു മുസീബത്ത് ട്രാജഡി എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഈ ഒരു വിഷയം നിങ്ങൾ ഒരു ട്രാജഡി ഒന്നും ആക്കണ്ട ഹാദിഹി മറ ആദ്യ പ്രാവശ്യമൊന്നും അല്ല ഇങ്ങനെ പലപ്പോഴും ചെയ്യാറുണ്ട് ഞങ്ങൾ ഹാദിഹി മറ ഹൽ എന്താണ് സംഭവിക്കാമോ നിങ്ങൾക്കറിയുമോ എന്താണ് സംഭവിക്കുക എന്താണ് ഉണ്ടാവുക എന്ന് നിനക്കറിയുമോ നിങ്ങൾ എന്ത് ചെയ്യും ആ വെള്ളത്തിന്റെ ടാങ്കറിലേക്ക് ഹസാനിലേക്ക് നിങ്ങൾ ഇറങ്ങും എപ്പോഴാ ഇറങ്ങുക ത്തിൽ ഹുദൂദ് അതിർത്തി പോയിന്റ് ചെക്ക് പോയിന്റ് എത്തുന്നതിന്റെ മുമ്പ് ചെക്ക് പോയിന്റ് അതിർത്തി പോയിന്റ് എത്തുന്നതിന്റെ മുമ്പ് നിങ്ങളിറങ്ങും ഫി സഫ്വാൻ സൊഫ്വാൻ എന്ന പ്രദേശത്തെ ബിഹംസീന മിത്ര കേവലം ഒരു അൻപത് മീറ്റർ മുമ്പാണ് അപ്പൊ ചെക്ക് പോസ്റ്റ് എത്താൻ ഇനി അമ്പത് മീറ്റർ ദൂരേ ഉള്ളൂ അവിടെ എത്തിയാലാണ് നിങ്ങൾ എന്ത് ചെയ്യുക മെല്ലെ എന്റെ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക ടാങ്കറിന്റെ ഉള്ളിൽ കയറി ഒളിക്കേണ്ടത് ഹുദൂദി ഈ ചെക്ക് പോയിന്റിൽ ഈ അതിർത്തിയിൽ ഞാൻ നിൽക്കും അഥവാ എനിക്ക് നിൽക്കേണ്ടി വരിക കേവല അഞ്ച് മിനിറ്റിൽ കുറഞ്ഞ സമയം മാത്രമേ അല്ലെങ്കിൽ അഞ്ചു നിമിഷം എന്നൊക്കെ പറയാ അല്ലെ അപ്പൊ അഞ്ച് നിമിഷം മാത്രമേ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരുള്ളൂ അപ്പോഴേക്കും ഞാൻ തിരിച്ചത്തും ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് എനിക്കവിടെ നിൽക്കേണ്ടി വരുള്ളൂ അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ എന്തെങ്കിലും തിരിച്ചെത്തുകയും ചെയ്യും ബാദൽ ഹുദൂദി ഇനി ആ അതിർത്തി കഴിഞ്ഞതിന് ശേഷം അഥവാ അവിടുത്തെ ചെക്ക് പോസ്റ്റിലെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞാൽ ഒരു അൻപത് മീറ്ററായി കഴിഞ്ഞാൽ സതസ് അതൂനയിലോക്ക് നിങ്ങൾക്ക് ആ ടാങ്കറിൽ നിന്നും മുകളിലേക്ക് കയറി വരാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ പ്രശ്നം കേവല അഞ്ച് മിനിറ്റ് മാത്രമേ നിങ്ങൾ ആ ടാങ്കറിന്റെ ഉള്ളിൽ ചെലവഴിക്കേണ്ടതുള്ളൂ സതസ് അതൂനയിലോക്ക് നിങ്ങൾക്ക് മുകളിലേക്ക് എന്ത് ചെയ്യാം കയറി വരാം എസ് കയറി വരിക വഫിൽ മുത്തലാ ഇനി മറ്റൊരു സ്ഥലമാണ് ചെക്ക് പോസ്റ്റ് കുവൈത്തിന്റെ ചെക്ക് പോസ്റ്റ് അതോ മതുല എന്ന പ്രദേശത്ത് കുവൈത്തിന്റെ അതിർത്തിയിലുള്ള മത്ല എന്ന് പറയപ്പെടുന്ന ചെക്ക് പോയിന്റിൽ ഞാൻ ഇതേ നമ്മൾ പോയിന്റില് എന്ത് ചെയ്യും ആവർത്തിക്കും എന്ത് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന്റെ അമ്പത് മീറ്റർ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എൻ്റെ കൂടെ വാഹനത്തിൽ ഇറങ്ങി നിങ്ങൾ എന്ത് ചെയ്യുന്നു വെള്ളത്തിന്റെ ടാങ്കറിന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു അപ്പോൾ ഇതേ നാടകം പിന്നെ ഒരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇറങ്ങും നമ്മൾ ഇതേ നാടകം ആവർത്തിക്കും പിന്നെയും ഒരു അഥവാ മറ്റൊരു അഞ്ച് നിമിഷം അഞ്ച് അഞ്ചു മിനിറ്റിന് വേണ്ടി പിന്നെ ഒറ്റ പോക്കാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും നിങ്ങൾ കുവൈത്തിലെത്തിയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കുവൈത്തിൽ യു വി ഫൈൻഡ് യുവർ സെൽഫ് ഇൻ കുവൈത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുവൈത്തിൽ നിങ്ങൾ നിങ്ങളെ കാണാതെ നിങ്ങൾ കുവൈത്തിലെത്തിയിട്ടുണ്ടാവും ആര് പറയുന്നു നമ്മുടെ അബുൽ ഹൈസം ഇവർക്ക് വിശതിീകരിച്ചുകൊടുക്കുന്നത് 48ാമത്തെ പേജനെക്സ് പേരാഫ് ഹൽ ഹസ്സ അസ്അദു റസഹു തുംമാ ഹദഖ ഇലൽ അർമി ലിബർഹതിൻ വഖദ് ഖല്ലബ ഷഫതഹു അസ്സുഫ്ല അമ്മാ മർവാൻ ഫഖദ് അഖദ യതറഹി

قلب شفته السفلى അദ്ദേഹം അദ്ദേഹത്തിന് താഴെ ചുണ്ടെന്ന് മറിച്ചു ഇളക്കി അമ്മ മറുവാൻ അദ്ദേഹം ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി എങ്ങനെ ശ്രദ്ധ തിരിച്ച് കാണാത്തതുപോലെ അല്ലെ കേൾക്കാത്തതുപോലെ നിൽക്കുക ബി ഖസ്ഫി ജാഫിൻ ഒരു ഉണങ്ങിയ മരക്കഷ്ണം മരകഷ്ണംങ്ങനെ വായിരിട്ട് കളിച്ചുകൊണ്ട് കസ്ഫ് നല്ല ഈമ്പുക നടത്തും അപ്പൊ അങ്ങനെ ചവച്ചുകൊണ്ട് അപ്പൊ ഒരു ഒരു ഉണങ്ങിയ മരക്കഷ്ണം വായിലിട്ട് കൊണ്ട് അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തെ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയ മറ്റു ഭാഗത്ത് ഇങ്ങനെ അശ്രദ്ധമായിട്ട് നിന്നു ഖൈസ് അബൂ ഖൈസ് ആണെങ്കിൽ

നീട്ടോ വലിപ്പം കവിയുള്ള ആബുൽ ഖൈസറാന്റെ ഭാഗത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നത് പെട്ടെന്ന് കാല മറുവാൻ മറുവാൻ പറയണത് ഹൽ യൂജതു മാൻ ഈ ടാങ്കറിൽ ഈ ടാങ്കിൽ എന്ത് ചെയ്യുക വെള്ളം ഫിൽ ഖസാൻ ഈ കാരണം വെള്ളത്തിന്റെ ടാങ്കാണല്ലോ കാരണം യാത്രാ സംഘത്തിന്റെ കൂടെ വെള്ളം കൊണ്ട് സഹായിക്കാൻ വേണ്ടിയാണല്ലോ അബുൽ ഹൈസറൻ ഇങ്ങനെ വരുന്നത് കാരണം അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയാണ് മാര് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക വെള്ളമാണ് അപ്പൊ ആ വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അബുൽ ഹൈസം ത്തിന്റെ അഥവാ ഹാജിരിലയുടെ യാത്രാ സംഘത്തിന്റെ കൂടെ വരുന്നത് അപ്പൊ ആ വീണ്ടും ഒന്ന് ചോദിക്കുകയാണ് എന്ത് മറുവാൻ നമ്മളെ ആരോപിക്കുകയാണ് മറുവാൻ ചോദിക്കുകയാണ് ഹല യുജിത് മാൽ ആ ഹസാന് വെള്ളം ഉണ്ടാവോരിക്കും ചെയ്തു അപ്പൊ ഇത് കേട്ട മറുവാന്റെ ഈ ചോദ്യം കേട്ടപ്പോ അബ്ൽ ഖൈസറാൻ എന്ത് ചെയ്തു ഇൻഫജറാണ് പൊട്ടിത്തെറിച്ചു പൊട്ടിച്ചിരിച്ചു പൊട്ടി ചിരിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചു അത് അസദ് പുഞ്ചിരിച്ചു തപാൻ ശരി ഉണ്ടാവൂല മാത താഴ്ത്തൊക്കെ നീ എന്താ വിചാരിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് ആരും ചോദിക്ക അബ്ബുൾസൻ ചോദിക്കൊഹരി ഞാൻ നിങ്ങളെ അങ്ങോട്ട് രേഖയില്ലാതെ കള്ളക്കടത്ത് നടത്തി കൊടുക്കുന്ന ആളാണോ അതോ ആ മുല്യസഹ അതോ ഞാൻ നീന്തൽ പഠിപ്പിക്കുന്ന ആളാണോ ീന്ദര് അപ്പൊ നിങ്ങളെ ഞാൻ സ്വിമ്മിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകനാണോ അതോ ഞാനൊരു മുഹരിബാണോ നീ എന്താ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് ആര് ചോദിക്കുകയാണ് അബുൽ ഖൈസറാൻ ചോദിക്കുകയാണ് ചിന്തയിൽ എന്തൊക്കെയോ വരാൻ തുടങ്ങി അതെങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങിയേ അദ്ദേഹം എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി മൊരളാനൊക്കെ തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരു ഇരു തുടയിലും അടിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഇരു കരങ്ങൾ കൊണ്ടും നഫ്സി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം ഇങ്ങനെ ചുറ്റി ചുറ്റാൻ തുടങ്ങി അഥവാ അങ്ങനെ റൗണ്ട് ചുറ്റാൻ തുടങ്ങി അവിടെ നിന്നുകൊണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ആരുടെ ചോദ്യം മറുവാൻ ചോദിക്കുകയാണ് ടാങ്കില് ടാങ്കറിൽ വെള്ളം ഉണ്ടാവോ ഈ വണ്ടിയുടെ ടാങ്കിൽ വെള്ളം ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം കേട്ട് അദ്ദേഹത്തിന്റെ ചിന്തയിൽ എന്തൊക്കെയോ വന്നു അദ്ദേഹം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി തന്റെ രണ്ട് തുടയിലെന്ത് ചെയ്യു കൈ രണ്ട് കൈകൊണ്ട് അടിക്കാൻ തുടങ്ങി വയദൂർ ഹവൽ നഫ്സ അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ ماذا تعتقد أنا معلم سباحة أيها الصغير إن الخزان لم يرى الماء منذ ستة شهور قال أسعد بهدوء حسبت أنك كنت تنقل الماء في رحلة قبل أسبوع أو في أن تعرف تعرف ماذا أقصد لا 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 أعرف أقصد منذ ستة أيام إن المرأة يبالغ أحيانا ولا هل اتفقنا دعونا ننهي هذا الاجتماع الخطير نوك أبو إذا മാതാത്ത ആറ്റൊക്കെ വീണ്ടും അവൾ ചോദിക്കും മാതാത്ത ആറ്റൊക്കെ നീ എന്താണ് വിചാരിക്കും നീ എന്താണ് വിശ്വസിക്കുന്നത് ഞാൻ ഞാനെന്തായാലും സിമ്മിം പഠിപ്പിക്കുന്ന അധ്യാപകനാണോ അയ്യോ സഹീറോ പൊന്നുമോനെ ചെറിയ മനുഷ്യരെ മാറുവാൻ ഏറ്റവും പ്രായം കുറഞ്ഞാൽ ഇന്നൽ ഹസാന ആ ടാങ്കർ വെള്ളത്തിന്റെ ടാങ്കർ ലം ആ വെള്ളത്തെ കണ്ടിട്ടില്ല മൂന്ന് ഷൂര് ആറ് മാസമായിട്ട് വെള്ളം കാണാത്ത ടാങ്കറാണത് അതം കേട്ടപ്പോ കാലാസ് കൂടെ ശാന്തതയോടുകൂടെ ചോദിക്കും ു അസദ് ചോദിച്ചു ഹാലാസ് അത് ബിഹുദുൻ വളരെ കാമൻ കോയറ്റ് സൈലന്റ് ആയിക്കൊണ്ട് അസദ് ചോദിക്കുകയാണെങ്കിൽ ഹസിബ് തു ഞാൻ മനസ്സിലാക്കി അന്നക്ക നിങ്ങൾ അഥവാ നമ്മൾ അബുൽ ഹൈസറാൻ കുന്ത ആ നിങ്ങൾ വെള്ളം അങ്ങോട്ടുമിങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യാമായിരുന്നല്ലോ അല്ലെ ഫി റഹ്ലത്ത് കുൻസിൻ ആ ഇവരുടെ ഈഹാജുരിദയുടെ കുൻസ് അഥവാ താവള ഈ ടെന്റിലേക്കുള്ള യാത്ര അഥവാ താവളത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ വെള്ളം കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ മനസ്സിലാക്കി ഒരാഴ്ച മുമ്പ് അപ്പൊ ഒരാഴ്ച മുമ്പ് ഈ അൽഹാദുരിദയുടെ യാത്രാ സംഘത്തിന് വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന ആളെ ാണ് നിങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചത് മനസ്സിലാക്കി കണക്കാക്കി നിങ്ങൾ വെള്ളം ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുക എന്ന് മനസ്സിലാക്കി ഒരാഴ്ച മുമ്പ് യാത്രയില് അപ്പോ അബുൽ ഹൈസന പറയാ കംപ്ലീറ്റ് പൂർത്തിയാക്കി മനസ്സിൽ പറയൂരിറിയാം നീ മനസ്സിലാക്കി ഉണ്ടാവും എന്ത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത് നിനക്ക് അറിയാമല്ലോ അപ്പോ അസ് അത് പറയാനില്ല ആരിഫ് എനിക്കറിയില്ല ഐ ഡോ നോ എനിക്കറിയില്ല അപ്പോ അബുൽ ഹൈസ മറുപടി പറയുക അയ്യാ ഞാൻ ഈ ആറ് മാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആറ് ദിവസമാണ് അക്സുദു ആ ഇന്ത്യൻ മുൻസി ആറ് ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്നൽമാർ ആ മനുഷ്യൻ യുബാലു അഹ്യാന പലപ്പോഴും കൂട്ടി പറയാറുണ്ടല്ലോ ഏതൊരു മനുഷ്യനും സംസാരത്തിൽ ചെറിയ കാര്യത്തെ വലുതാക്കി പറയാറുണ്ടല്ലോ അപ്പൊ ഇന്നൽമാർ ആ മനുഷ്യൻ യുബാലു അഹ്യാനൻ പലപ്പോഴും വളരെ കൂട്ടി പറയാറുണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞത് ആറു മാസമായിട്ട് നമ്മുടെ ടാങ്കർ വെള്ളം തന്നെ കണ്ടിട്ടില്ല ഞാൻ പക്ഷെ ആ ഉദ്ദേശം എന്താണ് ആറ് ദിവസം എന്നാണ് വല്ലാൻ ഇപ്പോൾ ഹൽ ഇത്ത നമ്മൾ എന്തി അഗ്രി ചെയ്യുകയാണ് തീരുമാനിക്കുകയാണ് എന്ത് യാത്ര പോകേണ്ട കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് സമ്മതിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ലീവ് നമുക്ക് ഇവിടെ പിരിയാം നുൻഹി നമുക്ക് അവസാനിപ്പിക്കാം അൽ ഹത്തീർ ഈ ഡെയിഞ്ചറായ അപകടമായ ഈ ഒരു മീറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ എന്താ പറഞ്ഞത് ഈ അങ്ങോട്ടുകൊണ്ട് ചർച്ച അങ്ങനെ കൂടുതലായി പോകുക അപ്പൊ ഇദ്ദേഹം പറയുവോ നമ്മൾ തീരുമാനിച്ചോ മനസ്സിലൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഈ ഒരു മീറ്റിംഗ് അഥവാ ഈ ഒരു കണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു കൂടിച്ചേർ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്ക പിരിയാസ് അവസാനിപ്പിക്കുക എന്ന് ആര് പറയാണ് അബുൽ അബ്ദുൾ അവരോട് മറുപടി പറയുകയാണ് وقف أبو قيس مهيئا نفسه للقول الفصل ولكنه قبل أن يندق دور بصره على الجميع وتوقف هنيئة وهو ينظر إلى أسعاد أنه يرجوه العون ثم اقترب من أبي الخيزران അബു ഖൈസ് ഇങ്ങനെ നിൽക്കുകയാണ് നഫ്സഹു അദ്ദേഹത്തിന്റെ ശരീരത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തെ പാകപ്പെടുത്തിക്കൊണ്ട് ലിൽ കൗലി സംസാരിക്ക അൽഫസിലി ഈ ഇടയിൽ കയറി സംസാരിക്കാൻ വേണ്ടി അഥവാ ഈ നമ്മൾ അബുൽ ഖൈസൻ ഈ പറയുന്നതിന് ഇടയിൽ കയറിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് ഖൈസ് ഖൈസ് നിൽക്കുകയാണ് ആസ് പ്രിപ്പയർ തയ്യാറാകൽ കൊണ്ട് ഖൗലിൽ ഫസ്ൽ അവിടെ ഒരു പെട്ടെന്ന് വേർതിരിക്കുന്ന ഒരു സംസാരം നടത്താൻ വേണ്ടി ഇതിന് ഇടയിൽ കയറി പറയാൻ വേണ്ടിയിട്ട് വേണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണ്ഹു പക്ഷെ അതിന്റെ മുമ്പ് വലാ കിന്നഹു കബുൽ അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അലൽ ജമീഅ എല്ലാവരും ഇങ്ങോട്ട് നോക്കി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും ഒന്ന് നോക്കി ദവറ ബസറുത്തിന്റെ കാഴ്ചയെ തിരിച്ചു പറഞ്ഞാല് എല്ലാവരിലേക്കും വന്ന് ശ്രദ്ധ തിരിച്ചു കുറച്ച് സമയങ്ങൾ നിന്നു ഹനീ അല്പസമയം സം ടൈം അത് അദ്ദേഹം അസദിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹം അസ്തിന്റെ സഹായം ആവശ്യപ്പെടുന്നത് പോലെ അപ്പൊ അസദിന്റെ സഹായം ആഗ്രഹിക്കുന്ന പോലെ കാർഷിക്കുന്നത് പോലെ അസദിന്റെ ഭാഗത്തേക്ക് അബുഖൈസ് കുറച്ചേരം ഇങ്ങനെ നോക്കി ഫും പിന്നെ അബുൽ അടുത്ത് ഇങ്ങനെ ചെന്നിരുന്നു ഫിൻ അബുൽ പിന്നീട് അബുൽ ഖൈസറാന്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്നു എന്നിട്ട് പറഞ്ഞു ഇസ്മയൽ تقول أنك حملت للحاج رضا ماء ثم تقول الآن أن, إن خزان سيارتك لم يشم رائحة الماء منذ ستة أشهر سأقول لك الحقيقة وأرجو ألا أن تغلب أنا أشك في أنك تملك سيارتين അപ്പൊ അബുൽ ഹൈസറാൻ എന്ത് ചെയ്തു നമ്മുടെ അബുൽ ഹൈസറാന്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്നു ആ ഒരു അബുൽ ഖൈസ് എന്നാൽ ഖൈസ് പറയാണ് ഇസ്മയ അബുൽ ഹൈസറാൻ ഓ അബുൽ ഖൈസറാനെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ കേൾക്കണേ അന അനജുൽ ദർവേഷ് ഞാനൊരു ദർവേഷുകാരനായ മനുഷ്യനാണ് ഞാൻ ഫലസ്തീനിലെ ഒരു ദർവേഷ് അഥവാ ഒരു അങ്ങനത്തെ ഒരു ഫാമിലി അങ്ങനത്തെ ഒരു കുടുംബത്തിൽപ്പെട്ട അന അനുറജുൽ ദർവേഷ് ഞാൻ ദർവേഷുകാരനായ ആളാ വല അഫ്ഹമു എനിക്ക് മനസ്സിലാകില്ല ബിക്കുല്ഹാദിതാത്തി നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ ഈ ആറ് ദിവസം ഉദ്ദേശിച്ചുകൊണ്ട് ആറ് മാസം എന്ന് പറയുക അങ്ങനെ ആ രൂപത്തിലുള്ള ഈ സങ്കീർണതകളെ ഈ സങ്കീർണങ്ങളെ താഴ്ക്കി ഇത് അത് കെട്ടിക്കൊടുക്കുക ഈ സങ്കീർണതകളെ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഈ കുൻസ് അഥവാ താവളത്തിലേക്കുള്ള യാത്ര നിങ്ങൾ പറഞ്ഞ കഥയുണ്ടല്ലോ നിങ്ങൾ എന്താ നമ്മുടെ

ു നിങ്ങൾ കൊണ്ടുപോയില്ലോലു അല്ല ഇപ്പോൾ നിങ്ങൾ ഇന്ന പറയണെന്ത്സാനിക്ക നിങ്ങളുടെ വാഹനത്തിന്റെ ഹസാൻ നിങ്ങളുടെ വാഹനത്തിന്റെ ടാങ്കർ ലം വെള്ളത്തിന്റെ വാസന മണത്തിട്ടില്ല യഷുമോന ആസ്വദിക്കുക മണക്കുക ലം യഷും മണത്തിട്ടില്ല ആസ്വദിച്ചിട്ടില്ല റായ് ഹത്തൽ ഈ വെള്ളത്തിന്റെ വാസന മൂന്ന് സിത്തൂർ ആറ് മാസക്കാലമായിട്ട് നിങ്ങളോട് ഞാനൊരു വാസ്തവം പറയട്ടെ നിങ്ങളോട് ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ എന്ത് വർജു അർജു അല്ല തകളബ് നിങ്ങൾ ദേഷ്യപ്പെടരുത് നിങ്ങൾ ദേഷ്യപ്പെടരുത് വർജു ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നത് അല്ലാത്ത ദേഷ്യപ്പെടരുത് എന്ത് എന്താ അബൂ ഖൈസ് പറഞ്ഞത് അന അശുക്കു പറയുക സംശയമുണ്ട് ഐ ഹാവ് എ ഡൗട്ട് അന അശുക്കു എനിക്ക് സംശയമുണ്ട് ഫി അന്നെ തമ്മിലേക്ക് സയ്യാറ നിങ്ങൾക്കൊരു വാഹനമുണ്ട് എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ് വെള്ളം കൊണ്ട് വന്നാന്ന് പറഞ്ഞു എന്നിട്ടിപ്പോ നിങ്ങൾ പറഞ്ഞു ആറ് മാസമായിട്ട് അത് വെള്ളത്തിന്റെ വാസ ടാങ്കർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ അതുകൊണ്ട് എനിക്ക് സംശയം വരുന്നത് അന അഷുക്കു ഞാൻ സംശയിക്കുകയാണ് നിങ്ങൾക്കൊരു വാഹനമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊരു വാഹനത്തിന് ഉടമയാണ് നിങ്ങൾക്കൊരു വാഹനമുണ്ട് എന്ന കാര്യത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ് നിങ്ങളെ സംശയിക്കുകയാണ് ആര് പറയുന്നു അബുഖാനോട് പറയുകയാണ് ഖൈസ് ലിൽ ബഖിയ ഹസീൻ أنا أفضل أن ندفع خمسة عشر دينار وأذهب مع مهرب أن طريق الصحراء لا أريد مزيدا من المشاكل. أبي التفت أبو قيس أبو قيس أنت تريد نوكي للبقية باكل على دواء മറുവാന്റെ ഭാഗത്തേക്കും ഭാഗത്തേക്കും വ അസ് അതിന്റെ ഭാഗത്തേക്കും അദ്ദേഹങ്ങളുടെ വിഷമത്തോടുകൂടെ അദ്ദേഹത്തിന്റെ സംസാരം വ പൂർത്തിയാക്കുക അദ്ദേഹം പൂർത്തിയാക്കിയാണ് ബിസൗത്തിൻ ഹസീൻ ഒരു ദുഃഖകരമായ ഒരു വിഷമമുള്ള ശബ്ദത്തിൽ എന്തായാലും പറയുന്നത് ഐ സെലക്ട് ഐ ചോയ്സ് ഞാൻ അൻ എന്ത് ചെയ്യാണ് ദിനാർ പതിനഞ്ച് ദീനാർ കൊടുക്കാൻ തയ്യാറാവുക കേവലം അഞ്ചോ പത്തോ ദീനാറിനല്ല പതിനഞ്ച് ദീനാർ തന്നെ കൊടുത്തുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാവുകയാണ് തയ്യാറാവുക ഞാൻ പ്രിഫർ ദീനാർ ദീനാർ കൊടുക്കുക പേ ചെയ്യാൻ ഉദ്ദേശിക്കുക ഞാൻ പോകും ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആളോടൊപ്പം വേറെ ആളുകളോടൊപ്പം മരുഭൂമിയിലൂടെ ആ മരുഭൂമിയിലൂടെ മറ്റുള്ളവരും അറിയാത്ത ലളിതമായ വഴികളിലൂടെ ഞാൻ എന്ത് ചെയ്യാണ് ഇത്തരം ആളുകളുടെ കൂടെ പോവാൻ തയ്യാറാവുകയാണ് ലാ ഒരിതും ഞാൻ ഉദ്ദേശിക്കുന്നില്ല മസീദ്ൽ മഷാക്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഏൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ രൂപത്തിൽ വെള്ളത്തിൻ്റെ ടാങ്കുകളൊന്നും കയറിയിട്ട് ഈ ചൂടുകാലത്തൊന്നും പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ പതിനഞ്ച് തീനാറ് കൊടുക്കാൻ തയ്യാറാവുകയാണ് എന്നിട്ട് എന്തു ചെയ്യാണ് ഈ സെഹറായിലൂടെ മറ്റുള്ളവരെ കൂടെ പോകാൻ ഞാൻ ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ് അല്ല ഒരീത് മസീദൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ ഉദ്ദേശിക്കുന്ന മഷാക്കിൽ ഈ മുഷ്കിൽ മഷാക്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാല് പറയാണ് നമ്മുടെ ൈസ് പറയുകയാണ് ലഹിക് അബുൽ ഹൈസറാൻ അബുൽ ഖൈസർ എന്ന് കേട്ടപ്പോ അങ്ങട്ട് ചിരിച്ചു വക്കാലിൻ ആലിൻ നല്ല ശബ്ദത്തിൽ അദ്ദേഹം പറയുക അബിതന്ന് കേട്ടപ്പോ അബുൽ ഖൈസറാൻ ചിരിച്ചു വക്കാലബി സൗത്തിൻ ആലിൻ വലിയ ശബ്ദത്തില് ഉയർന്ന ശബ്ദത്തിൽ അദ്ദേഹം പറയുക سيتركونكم في منتصف الطريق ويذوبون مثل فص الملح وانتم بدوركم ستذيبون في قيل آب دون ان يشعر بكم احد اذهب اذهب وجرب قبلك جرب الكثيرون تريد ان ندلك لماذا تحسب انهم ياخذون منك المبلغ سلف سلفا

ആ കള്ളക്കടത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് എന്താ എനിക്ക് അറിയില്ല നിങ്ങൾ വിചാരിക്കുന്നത് ആ തെസബു നീ വിചാരിക്കുന്നു അന്നനെ ഞാൻഫു എനിക്കറിയില്ല ആ മുഹരിബീങ്ങളെ എനിക്ക് അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് സയത് അവർ നിങ്ങളെ ഉപേക്ഷിക്കും അവർ നിങ്ങളെ ഒഴിവാക്കും ഫി മുന്തെ മുന്താർത്ഥം അപ്പൊ വഴിമധ്യെ അവർ നിങ്ങളെ ഉപേക്ഷിക്കും നിങ്ങൾ ഒരുകിപ്പോകും ഉപ്പിന്റെ ഉപ്പിന്റെ കൂനകൾ ഉപ്പിന്റെ കൂട്ടം അഥവാ ഉപ്പിങ്ങനെ കൂട്ടിവെച്ചാൽ അത് ഉരുകി പോകുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യും ഉരുകിപ്പോകും അവർ ഉരുകിപ്പോകും ഈ ഉപ്പിന്റെ കൂട്ടം അഥവാ ഉപ്പിന്റെ ഉപ്പുങ്ങനെ കൂട്ടിവെച്ചത് ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ ഒരുങ്ങിപ്പോകും വൻതും വിത ഒരുക്കും നിങ്ങൾ നിങ്ങളുടെ ദൗരിലാണെന്ത് സദ നിങ്ങൾ നിങ്ങള നിങ്ങളോടെ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരുങ്ങിപ്പോകും തുമ്പിത ഒരുക്കും നിങ്ങൾ നിങ്ങളുടെ റോളിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളും ഒരുങ്ങിപ്പോരും ഫി കൈൽ ആബ് ഓഗസ്റ്റ് മാസത്തിലെ കഠിനമായ ചൂടിൽ കൈൽ പറഞ്ഞാൽ അതിശക്തമായ ചൂടിൽ ആബ് ഓഗസ്റ്റ് ഈ ഓഗസ്റ്റ് മാസത്തിലെ അതിശക്തമായ ചൂടിൽ നിങ്ങളൊക്കെ ഒരുങ്ങിപ്പോകും ദൂനായി യശോപിക്കും മഹദുൻ ഒരാളും നിങ്ങളെ കുറിച്ച് അറിയില്ല നിങ്ങൾ ജീവിച്ചു നിങ്ങൾ അവിടെ എത്തിയോ എന്നോ നിങ്ങൾ ഉരുകിപ്പോയോ എന്നോ മരിച്ചോ എന്നോ ഒരാളും അറിയില്ല ദൂന അയ്യഷറബിക്കും മഹദും ഒരാൾക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾ നീ മരിച്ചു പോകും ഈ സ്വയം അനുഭവിച്ചറിയൂറൂന നിങ്ങൾക്ക് മുമ്പ് അഥവാ അബോഹസി പറയാൻ നിനക്ക് മുമ്പ് ഒരുപാട് പേരെന്ത് ചെയ്തിട്ട് ഇത് ഈ എക്സസൈസ് അഥവാ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് പ്രായോഗികമാക്കിയിട്ടുണ്ട് അവരിങ്ങനെ പോയിട്ടുണ്ട് തുരീദ് അന്നതുല്ല ええ。Uh, eh. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ ഞാൻ നിങ്ങളോട് അറിയിച്ചു തരട്ടയോ തുരിയി നീ ഞാൻ അതുലക്കാൻ നിങ്ങൾ കാര്യം അറിയിച്ചു തരട്ടയോ എന്താ പറഞ്ഞത് ലിമാദാ തഹസബു എന്താ അറിയോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അന്നഹും യുദൂനമിൻകും അവർ അഥവാ ഈ കള്ളക്കടത്ത് നടത്തി കൊടുക്കുന്ന ആളുകൾ ആളുകൾക്കും നിങ്ങൾ നിന്ന് എടുക്കുന്നു വാങ്ങുന്നു അൽ അൽമബുല എമൗണ്ട് സലഫൻ ആദ്യം തന്നെ അപ്പൊ യാത്ര തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും പൈസ വാങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയോ ഞാൻ പറഞ്ഞു തരട്ടെ കാരണം എന്താണ് ഈ പൈസ വഴിമതി അവർ നിങ്ങൾ ഉപേക്ഷിക്കും വേണ്ടിയാണ് ഇവര് തുടക്കത്തിൽ തന്നെ യാത്രയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ഇന്നും പൈസ വാങ്ങുന്നില്ല മാതാ തങ്ങൾ നിങ്ങൾ ഉണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുമെന്ന് അറിയോ അന്നഹും അവർ നിങ്ങൾ നിന്നും എന്ത് ചെയ്യും പൈസ അല്ലെ അൽമബുല എമൗണ്ട് പൈസ അല്ലെ യാത്രയുടെ കൂലി യാത്രയുടെ ചാർജ് എന്ത് ചെയ്യും ഈടാക്കുന്നു സലഫൻ മുമ്പ് തന്നെ എന്താ നിങ്ങൾക്കറിയുമോ ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ എടുക്കാം ഇൻഷാല്ലാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ പറഞ്ഞുവെച്ചത് അബുൽ ഖൈസറാനും അതുപോലെ തന്നെ അബൂ ഖൈസും മർവാനും അസദും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണത്തിന്റെ തുടർച്ചയായിരുന്നു അബൂഖൈസും അസ്ദുമെല്ലാം സംശയിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അബുൽ ഖൈസറാനോട് അൽഹാജ് കഥയും അതുപോലെ തന്നെ താവളത്തിലേക്കുള്ള യാത്രയുടെ കഥയുമൊക്കെ വ്യാജമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വാഹനം തന്നെ ഉണ്ട് ഉണ്ടോ ഇല്ല എന്ന കാര്യം സംശയമാണെന്നെല്ലാം പറയാണ് ആ സമയത്ത് അബുൽ ഖൈസാൻ കുറേ ചിരിക്കുന്നു അബുൽ ഖൈസ് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് യാത്രാ സംഘത്തിൻ്റെ വെള്ളവുമായിക്കൊണ്ടാണ് എൻ്റെ വാഹനം വന്നതെന്നാണ് പക്ഷെ ഇപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ വാഹനത്തിൽ മാസമായി വെള്ളം തന്നെ കണ്ടിട്ടില്ല ടാങ്കർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഏതായിരുന്നാലും ഞാൻ വേറെ വഴിക്ക് കുവയത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് പതിനഞ്ച് ദിനാർ കൊടുത്താലും വേണ്ടിയില്ല ഈ ടാങ്കറിലൊന്നും പോവാതെ ബുദ്ധിമുട്ടൊന്നും സഹിക്കാതെ ഞാൻ മരുഭൂമിയിലൂടെ മറ്റേ ഗൈഡുകളുടെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ് കുവൈത്തിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അതിന്റെ മറുപടി ആയിക്കൊണ്ട് ആര് സംസാരിക്കുകയാണ് അബുൽ ഹൈസൻ പറയാണ് എന്ത് നിങ്ങൾ പോയി നോക്കൂ അപ്പൊ നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ വഴിയിൽ ഇട്ടേച്ചു പോകും അവസാനം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് നൂറിൽ പത്ത് ശതമാനം പോലും വിജയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അബുൽ ഹൈസൻ പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് തുടരുവാനുള്ളത് പേജ് നമ്പർ നാൽപ്പത്തി ഒൻപതിലെ അവസാനത്തെ പേരാഫ് പേജ് നമ്പർ നാൽപ്പത്തി ഒൻപതിലെ അവസാനത്തെ പേരാഫ് വല കിന്നി ആഫ്നു അപ്പൊ അബുൽ ഖൈസ് പറയുക വല കിന്നനി പക്ഷേ എനിക്ക് ആരിഫ് പക്ഷേ എനിക്കറിയാം കഫീരീന ഒരുപാട് ആളുകളെ എനിക്കറിയാം വസലൂ ഇല ഹുനാക്ക അവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മിൻ തൊരിയക്കൽ മുഹരിബീന മുഹരിബീങ്ങൾ മുഖേന അഥവാ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ മുഖേന ഒരുപാട് പേര് കുവൈത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ എല്ലാരും ഒന്നും എന്ത് ചെയ്യാറില്ല വഴിയിൽ അകപ്പെടാറും മരണപ്പെടാറൊന്നുമില്ല ഒരുപാട് പേര് കുവൈത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ആര് പറയാണ് ഖൈസ് അബുൽ ഖൈസറാനോട് പറയാ അപ്പൊ അബുൽ ഖൈസറി അതിന്റെ മറുപടി പറയുകയാണെന്ത് عشر بالمئة على الأكثر ثم اذهبوا واسألهم وسيقولون لك أنهم أقمل الطريق بلا مخرب وبلد دليل وأن حلهم قد ساعدهم على النجاة جمد أبو قيس في مكانه وبدا للحظة أنه موشك على السقوط ولا مروان أن باقيس يشبه والده إلى حد بعيد فشاح ببجيحي عَنْهُ لم يعد بوسعية يركز رأسه على موضوع واحد فيما مضى أبو الخيزران صحيحا. نقول أبو إذا تقول أبو الخيزران عشرة بالمئة على الأكثر. نور البط على الماترم നൂറിൽ പത്ത് ആളുകൾ തന്നെ അധികമാണ് എന്ന് പറഞ്ഞാൽ നൂറിൽ പത്ത് ആളുകൾ അതിനേക്കാൾ കൂടുതലൊന്നും ആരും എന്തില്ല ഇതേപോലെ കുവേത്തിലെത്തിയിട്ടില്ല അഷറബിൽ മി അൽ അക്സർ കൂടിയാൽ നൂറിൽ കൂടിയാൽ നൂറിൽ പത്താളുകള് കൂടിയാൽ അക്സർ കൂടിയാൽ സുമ്മാ ഇത് ഹബ് പിന്നീട് നിങ്ങൾ പോയി നോക്കൂ വസ് അൽഹു നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ ആരോട് ഈ കോയ്യത്തിലേക്ക് ഈ എത്തിയ ആളുകളോട് ചോദിച്ചു നോക്കൂ ഫസേലൂനക്ക അവർ നിങ്ങളോട് പറയും അവർ നിങ്ങളോട് പറയും അന്നഹും അക്മലു അത്തൊരീക്ക അവർ വഴി പൂർത്തിയാക്കിയത് അവരവിടെ എത്തിച്ചേരുവാനുള്ള അവരുടെ വഴി പൂർത്തിയാക്കി അന്നഹും അക്മൽ അക്മല അക്മൽ അവർ പൂർത്തിയാക്കി അത്തൊരീക്ക ബില മൊഹരിബി നിങ്ങളും ഒരു മുഹരിബോ അല്ലെങ്കിൽ ഇവ പലതിന്റെ ഒരു വഴികാട്ടിയോ ഇല്ലാതെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കള്ളക്കടത്ത് ൂടെ ജനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആള് പറഞ്ഞാൽ ഗൈഡിംഗ് പേഴ്സൺ അത് നാട്ടുകാരനായ ഗൈഡുകൾ ഉണ്ടാവും അപ്പൊ ഇവരൊന്നും കൂടാതെ അവരെ സ്വന്തം നിലക്കാണ് കൂടുതൽ പേരും കുവൈത്തിൽ കുവൈത്തിലെത്തിയത് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ അവരുടെ ഭാഗ്യം അത് വിജയിക്കാൻ അവരെ സഹായിച്ചു അപ്പൊ അവരവരുടെ ഭാഗ്യത്തിന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിജയിച്ചത് അല്ലാതെ ഇത്തരം കള്ളക്കടത്തുകാരോ അതല്ലെങ്കിൽ വഴികാട്ടികളൊന്നും ഇല്ലാതെ അവിടെ എത്തിയത് അവരുടെ ഭാഗ്യം കൊണ്ടാണ്ഹും അവരുടെ ഭാഗ്യം ലക്ക് നടത്തുന്നത് ജാതി വിജയത്തിൽ അവരെ സഹായിച്ചു ജമദൈ അബൂഖൈസ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അങ്ങട്ട് എന്ത് ചെയ്തു പോയി നിർജീവമായി ജമദറിനെ ഉണങ്ങിപ്പോയി നിർജീവമായി അനങ്ങാതെ നിന്നൊക്കെ അർത്ഥം അപ്പോദി ല അന്നഹു മൂഷക്കുനാലെ സുഖൂത്ത് ഒരു നിമിഷം തോന്നപ്പെട്ടു തോന്നി അല്ലെങ്കിൽ വ്യക്തമായി അല്ലെങ്കിൽ പ്രകടമായി ഒരു നിമിഷം അന്നഹു മൂഷ കൊനാലെ അദ്ദേഹം വീഴാൻ പോകുന്ന തോന്നിപ്പോയി അദ്ദേഹം വീഴാൻ അടുത്തതുപോലെ ആ ഉഷക്ക യൂഷക്കു അടുത്തവൻ അല്ലെ സുഹൂത്തിൽ വീഴാൻ അപ്പൊ താഴേക്ക് വീഴാൻ അടുത്ത ഒരാളെ പോലെ അദ്ദേഹം ആയി മാറുകയാണ് ആ സമയത്ത് മറുവാൻ മറുവാൻ ശ്രദ്ധിക്കുകയാണ് അന്ന അബാ കൈസ് ഈ അബാഖൈസ് ഇവരെ കൂട്ടത്തുള്ള അബാഖൈസ് യുഷബ് ബഹു ആദിദുഹു അദ്ദേഹത്തിന്റെ പിതാവിനോട് സാമ്യമുണ്ട് ഇലഹദ് ഇതിനൊരു പരിധി വരെ അപ്പോൾ ഒരു പരിധിവരെ അങ്ങേയറ്റം അല്ലെങ്കിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ പിതാവിനോട് സാദൃശ്യമുണ്ട് അബാഖൈസ് ഫാഷാഹ ബിവജി അൻഹു അദ്ദേഹം തന്നെ മുഖം കൊണ്ട് അദ്ദേഹത്തിനോട് ആംഗ്യം കാണിച്ചു ഫാഷാഹ സൂചിപ്പിച്ചു ആഷാറാധം ബിവജി ഹി അൻഹു അദ്ദേഹത്തിന്റെ മുഖം കൊണ്ട് ലം അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല അദ്ദേഹത്തിന്റെ തലയെ ഇങ്ങനെ കേന്ദ്ര റക്കസ വെക്കാറ് കേന്ദ്രീകരിച്ചു വെക്കാറുതിന്റെ തലയെ അല മൗദിൻ വാഹിദിൻ ഒരു സ്ഥലത്ത് ഫീമാം അപ്പോഴുണ്ട് അബുൽ അപ്പോൾ അബുൽ ഹൈസുറാനെ അട്ടാസിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുന്നു മുന്നോട്ട് ചരിക്കുന്നു ഇനി അടുത്ത പേജ് നോക്കൂ അൻപതാമത്തെ പേജിൽ അല്ലേ يجب أن, أن تقرروا بسرعة ليس لدي مزيد من الوقت لأضيعه أقسم لكم بشرفي قال أسعد مقاطعا بهدوء أترك موضوع الشرف في ناحية أخرى الأمور تمضي بشكل أفضل حين لا يقسم المرء بشرفه أبو أبو الخيزر يجب أن تقرروا بسرعة എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനിക്കണം എജിബ് നിർബന്ധമാണ് അൻതുകരിറു കററ യു കരിരുരു യു കരിറ അനു തുക്കരിറു നിങ്ങളെന്ത്യ ഡിസിഷൻ എടുക്ക ബിസുർ ആ വേഗത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം അല്ലെസൽ എതയ്യ എന്റെ അടുക്കലില്ല എന്റെ എടുക്കലില്ല മസീദിമ്മൽ ഭക്തി ഒരുപാട് സമയമില്ല അല്ലുതയ്യാഹോ സമയം കളയാൻ സമയം പാഴാക്കാൻ വേണ്ടി വേണ്ടി എൻ്റെ ഇടയ്ക്കൽ ഒരുപാട് സമയമൊന്നുമില്ലി ഷറഫി ഞാൻ എൻ്റെ ഷറഫ് കൊണ്ട് നിങ്ങളോട് സത്യം ചെയ്യുകയാണ് ഷറഫാണ് ഹോണർ ബഹുമാനം ഞാൻ എൻ്റെ സ്വന്തം ബഹുമാനത്ത ഞാൻ എൻ്റെ സ്വന്തം ആദരവിനാൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ സത്യം ചെയ്യുകയാണ് കാല അസ് അദ്ദേഹത്തിന്റെ സംസാരത്തെ എതിർത്തുകൊണ്ട് മുറിച്ചുകൊണ്ട് സംസാരിക്കാൻ ബി ശാന്തമായിട്ട് പറഞ്ഞു പറഞ്ഞു കലാമഹുന മുഖാത്തിന്റെ സംസാരത്തെ മുറിച്ചുകൊണ്ട് പറഞ്ഞു ബിഹുദു ഇൻ ശാന്തമായിട്ട് പറഞ്ഞത് ഉത്തുറുഖ് നിങ്ങൾ ഒഴിവാക്ക് ലിവ് ഒഴിവാക്കൂ മൗദു അ ഈ ആദരവിന്റെ വിഷയം എൻ്റെ ആദരവ് കൊണ്ട് എൻ്റെ ബഹുമാനം കൊണ്ട് എൻ്റെ ആദരവ് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നുള്ള ശൈലി ഉണ്ടല്ലോ ആ വിഷയങ്ങൾ ഒഴിവാക്കൂ ഫിനാഹേത് നൊഹ്റ അത് മറ്റൊരു ഭാഗത്ത് വെക്കൂ അല്ലു മൂറു തം കാര്യങ്ങൾ കഴിഞ്ഞു പോകും ബിഷത്തൻ അഫ്ദല നല്ല രൂപത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും ഹൈന ലായുൽ മനുഷ്യൻ അവന്റെ അവന്റെ ഷറഫ് കൊണ്ട് സത്യം ചെയ്യാത്ത കാലത്തോളം അഫ്ലല ുഷ്യൻ അവന്റെ ഷറഫ് കൊണ്ട് സത്യം ചെയ്യാത്ത കാലത്തോളം കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ കഴിഞ്ഞു പോകും ഇൽ അബുൽ അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് നോക്കി വ എന്നിട്ട് പറഞ്ഞു വ അന്തർജുൻ ദക്കിയൂൺ നിങ്ങൾ ബുദ്ധിമാനായ ആളാണ് നിങ്ങൾ ബുദ്ധിമാനായ ആളാണ് ദക്കൂൻ ബുദ്ധിമാനാണ് മുജർ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉള്ള ആളാ പരിചയമുള്ള ആളാണ് മാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ ബിമാത അപ്പൊ ചോദിക്കുക എന്ത് വിഷയത്തിലാ എന്റെ അഭിപ്രായം ഈ ബിമാത എന്തിൽ എന്തൊന്നിലാണ് എന്റെ അഭിപ്രായം ഈ ബിമാത

കേൾക്കാൻ വേണ്ടി അബാ കൈസും മറുവാനിങ്ങനെ പ്രദീപ് ശ്രീയോടെ നിൽക്കുന്നതായിട്ട് ആര് കാണുകയാണ് അത് ശ്രദ്ധിക്കുകയാണ് നിസ്സാരവും നിന്യവുമായിട്ട് വളരെ സാവകാശം ആര് പറയാണ് ഫമല അദ്ദേഹം തുടങ്ങി ആരംഭിച്ചു യഹകി പറയാൻ ആരംഭിച്ചു ബിബുത് ഇൻ വളരെ സാവകാശ വളരെ നിസ്സാരമായിട്ടും ഇവിടെ ഒരു പ്രത്യേക പരിതാപകരമായ അവസ്ഥ ഇവിടെ നിസ്സാരമായ ഒരു പ്രത്യേക നിന്ദ രൂപത്തിൽ അദ്ദേഹം അങ്ങനെ പറയാൻ തുടങ്ങി നമ്മളുടെ അസദ് പറയാണ് അവൻസ് عفوك قليلا، دعني أكمل الحاجة لله يعتقد أن تهريب الأشخاص في طريق العودة أمر تافه، لذلك اتركه لك. أما أنت فتترك له بالمقابل تهريب الأمور الأهم وبنسبة من الأرباح المعقولة. أم تراه لا يعرف أنك تهرب أشخاصا في طريق العودة ابتسم أبو الخيزران ابتسامة واسعة فبانت أسنانه البيضاء أسنانه البيضاء النظيفة من جديد وبدأ أنه لا يريد أن يجيب أسعد قال مروان فجأة وقصة القنص أبو نوخد نغلي أولا آدم اعفينا. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പുറത്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു ആ താവള യാത്രയുടെ കഥ അഥവാ ടെൻഡ് കെട്ടിയുള്ള കൂടാരത്തിലേക്കുള്ള സ്ഥലത്തേക്കുള്ള യാത്ര ഒക്കെ പറയാൻ പറ്റും കുൻസ് യാത്രയെ കുറിച്ചുള്ള കഥ എന്ത് ചെയ്യുന്നു അത് അത് വാസ്തവമാക്കുന്ന കാര്യത്തെ ഞങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നോയായിരിക്കുന്നു പറയാനാര് ഈ അബുൽ ഈ അബ്ദുൽസാൻ പറഞ്ഞ കഥകളൊക്കെ വ്യാജമാണോ എന്ന് ഇവർക്ക് മൂന്ന് പേർക്ക് സംശയമുണ്ട് എബുദൂലി എനിക്ക് മനസ്സിലാകുന്നത് അന്നൽ അൽ അൻജിരി താങ്കളും ബി തഹരീബ് ചെയ്യാണ് ജനങ്ങളെ ഇങ്ങനത്തെ കള്ളക്കടത്ത് കൊണ്ട് ജോലി ചെയ്യുന്നവരാ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞ രൂപത്തിലല്ല അൽഹാജിളയും അതുപോലെ തന്നെ നിങ്ങളും അഥവാ നിങ്ങൾ നിങ്ങളും മഹനീയ മഹനീ എന്താ ജനാബക്ക നിങ്ങളും എന്ത് ചെയ്യുന്നു താമലാനി ബി തഹരീബ് തഹരീബ് കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് കലിയിൽ നിങ്ങൾ ക്ഷമിക്കണം ദയനി അക്മല ലക്ഷ്മി കംപ്ലീറ്റ് എന്നെ പൂർണ്ണമാക്കാൻ ഞാൻ പൂർത്തിയാക്കി പറയട്ടെ അനുവദിക്കൂ ദയനി അക്മല ലക്ഷ്മി ടു കംപ്ലീറ്റ് അൽഹാജിരില അൽഹാജിരില യാത്തക്കുതു വിശ്വസിക്കുന്നു കരുതുന്നു അന്ന തഹരീബല്ല ഷാസി വ്യക്തികളെ കള്ളക്കടത്ത് കടത്തി കൊടുക്കുക എന്നത് ഫി തൊരീക്ല്ലാവുദ മടക്കയാത്രയിൽ അമ്രുൻ താഫികുൻ വളരെ നിസ്സാരമായ ലളിതമായ കാര്യമാണ് അമ്രുൻ താഫികുൻ താഫിഹ നിസ്സാരമായ കാര്യമാണ് ലിതാലി കൈ ലക്കാ അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് അപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ നിങ്ങളെ ഇവിടെ ഇട്ടു പോകുന്നത് ഈ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യം എളുപ്പമാണ് അഥവാ കള്ളക്കടത്ത് നടത്തുന്ന കാര്യം എളുപ്പമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അമ്മ എന്താ അപ്പൊ നിങ്ങളാണെങ്കിലോ ഫ താബിബല്ല നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യാണ് ഒഴിവാക്കുകയാണ് ബിൽമുഖാബിൽ ഈ എന്താ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ തഹരീബിന്റെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കാതെ അത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് ഫതത്രു ലഹു നിങ്ങൾ അദ്ദേഹത്തിന് ഉപേക്ഷിക്കുകയാണ് മുഖാബിൽ നേരിട്ട് തഹരിബല്ല മൂരി ഈ ഊരിൻ്റെ അഥവാ നമ്മളുടെ തഹരീബിന്റെ കാര്യങ്ങളൊക്കെ അല്ലഹം ഏറ്റവും ഇമ്പോർട്ടൻ്റായ വവി നിസ്ബത്തിമ്മിനൽ അർബാഹൽ വി നിസ്ബത്തിമ്മിനൽ അർബാഹിൽ ബുദ്ധിമരമായ ലാഭത്തിന്റെ കണക്ക് മനസ്സിലായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ പോയാല് വളരെ കുറച്ചേ ആർക്ക് ലാഭം കിട്ടുള്ളൂ അബോബുൽ ലാഭം കിട്ടുള്ളൂ എന്നാൽ നേരിട്ട് കള്ളക്കടത്ത് കടത്തി കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അനുയോജ്യമായ അപ്പൊ ബുദ്ധിക്ക് ഉപകരിക്കുന്ന ബുദ്ധിക്ക് ബുദ്ധിപരമായ ലാഭത്തിന്റെ കണക്ക് കൊണ്ടാണ് ഈ പ്രകാരം ചെയ്യണമെന്ന് ആര് പറഞ്ഞു നമ്മുടെ അബുൽ ഹൈസാണ്ട് പറയാം അതല്ലെങ്കിൽ അം നിങ്ങൾ ഈ ഹാജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് കാണുകയാണ് ലാ യാരിഫോ അയാൾക്കറിയില്ല അന്നക്ക തഹ്റുവാഹാസൻ ഫി തൊരിയൊക്കെ ലാവുദ മടക്ക യാത്രയിൽ ജനങ്ങളെ ഇപ്രകാരം വ്യക്തികളെ കള്ളക്കടത്തുകളിലൂടെ കുവൈത്തിലേക്ക് എത്തിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ അവരേക്കാൾ ലാഭം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തമായി കാര്യം ഏറ്റെടുക്കുന്നു അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്രകാരം ജന ആളുകൾ അങ്ങോട്ട് കടത്തി കൊടുക്കുന്ന വിവരം അദ്ദേഹത്തിന് വിവര അറിവുണ്ടാവില്ല ആർക്ക് അൽ ഹാജലൊക്കെ അങ്ങനെയുമാവാം ഇതാണ് എന്റെ അഭിപ്രായം എന്ന് ആര് പറയാൻ അസ് അത് പറയാൻ തറാഹു ലാ ുന്നു നിങ്ങൾ കാണുന്നു നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ലാ വ്യക്തികളെ കള്ളക്കടത്ത് ചെയ്തു കൊടുക്കുന്നു ഫി അപ്പൊ ഇവർ അദ്ദേഹത്തിന് ഇല്ല ഇതൊക്കെയാണ് ആര് അഭിപ്രായം പറ അത് അഭിപ്രായം പറയുന്നത് ബാക്കി പറഞ്ഞു നോക്കൂ ഇബ്തസം അബുൽ ഖൈസറാൻ അത് കേട്ടപ്പോൾ അബുൽ ഖൈസൻ പുഞ്ചിരിച്ചു ഇബ്ദിസാമത്തൻ വാസയാത്തൻ ഒരു വിശാലമായൊരു പുഞ്ചിരി വലിയ പുഞ്ചിരി പുഞ്ചിരിച്ചു ഫബാനത്ത് അസ്നാനുഹു അൽ ബൈലോ അളുത്ത അദ്ദേഹത്തിന്റെ പല്ലുകൾ വെളിവായി ഫബാനത്ത് വ്യക്തമായി വെളിവായി പ്രകടമായി പുറത്തു കണ്ടു അസ്നാനുഹു അദ്ദേഹത്തിന്റെ പല്ലുകൾ അൽ അൽബൈലോ അൻ നീഫ നല്ല വൃത്തിയുള്ള വെളുത്ത പല്ലുകൾ മിൻ ജദീദ് പുതുതായിട്ട് വായ തുറന്നപ്പോൾ എന്ത് ചെയ്യും അവർ ീർ പുതുതായ രൂപം നല്ല പല്ലുകളെ പോലെ തോന്നിപ്പോവുകയാണ് ബദ വെളിവായി അന്നഹൂലായി ഒരു അത് അദ്ദേഹം അതിന് യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോ അതിനൊരു മറുപടിയും കൊടുക്കുന്നില്ല എന്ന കാര്യവും വ്യക്തമായി കാല മറുവാൻ ആ പെട്ടെന്ന് മറുവാൻ ചോദിച്ചു അപ്പോ അബുൽ ഹൈസൻ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായപ്പോ പെട്ടെന്ന് മറുവാൻ ചോദിക്കുകയാണ് ഇസ്സത്തുള്ള കുൻസ് അപ്പൊ ആ കുൻസ് കഥയോ കുൻസ് യാത്ര അതല്ലെങ്കിൽ താവള യാത്ര അതല്ലെങ്കിൽ യാത്ര ഈ ടെന്റിലേക്കുള്ള യാത്ര കഥയോ എന്ന് ആര് ചോദിക്കുകയാണ് അത് മറുവാൻ ചോദിക്കുകയാണ് ഈ പേജ് നമ്പർ അമ്പത്തി ഒന്നിലിൽ കഥ ഹുദൂദ് അത് ഒരു ഹുദൂദ് നമ്മുടെ അതിർത്തിയിലെ ആളുകൾക്ക് വയറുകടക്കാനുള്ള കഥയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവര് കൈക്കൂലി കൊടുക്കുന്നതിനെ പറ്റിയുള്ളൊരു കഥയാണ് ഖിസ്സത്തുൽ ഖുൻസ് മൊഴിദത്തുൻ ഹുദൂദ് ഈ എക്സ് എക്സ് കസ്റ്റംസ് ഓഫീസർ അതല്ലെങ്കിൽ ആ ചെക്ക് പോസ്റ്റിലെ ആളുകൾക്ക് അവരുടെ വയറ് നിറക്കാൻ വേണ്ടിയുള്ള ഒരു കഥയാണ് കുൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുൻസിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോ അവര് കൂടുതൽ ചെക്ക് ചെയ്യൂല അപ്പൊ അവർക്ക് കൈക്കൂലി മറ്റും കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഒരു മനഞ്ഞ് കഥയായിരിക്കാം ലൈസലന അത് നമ്മ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല ലൈസലന ആ കഥ നമ്മ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല വല്ലാതെ അബുൽ ഖൈസറാൻ ലാ അബ്ൽ ബസൻ ഒരു പ്രശ്നവും കണ്ടില്ല ഒരു കുഴപ്പവും കണ്ടില്ല മിൻ അയ്യർ നമ്മൾക്ക് പറഞ്ഞു തരുന്നതിൽ അപ്പൊ നമ്മൾക്ക് ആ കഥ വ്യക്തമാക്കി തരുന്നതിൽ ഒരു പ്രശ്നവും ആര് കാണുന്നില്ല അബുൽ ഹൈസൻ കാണുന്നില്ല ഇത്തസായ അബുൽ ഖൈസറാൻ അബുൽ ഖൈസറാമിന്റെ പുഞ്ചിരി ഒന്നുകൂടെ കണ്ട് വിശാലമായി ഇത്തസായ അബുൽ വിശാലമായി നേരത്തെ ചിരിച്ചതിനേക്കാൾ ഒന്നുകൂടെ ചിരിച്ചു വാഹദ യുബാദു എന്ന നിറ വാഹദ അദ്ദേഹം ആരംഭിച്ചു ബാദലുബാദ ആളുകളെ നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി പരസ്പരം മാറ്റുന്ന അദ്ദേഹം ഒന്ന് യോജിക്കുകയാണ് ഒന്നും സംസാരിക്കാതെ അദ്ദേഹം തുടങ്ങി എന്ത് യുബാദുല റിജാല ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാര്യം ആ അദ്ദേഹം തുടങ്ങി ദൂന അയ്യത്ത കല്ലമ ഒന്നും സംസാരിക്കാതെ ലിലഹ്ല ഒരു നിമിഷം തോന്നി ഒരു നിമിഷം തോന്നപ്പെട്ടു എന്ത് അന്നഹോ ഗബിയുൻ അദ്ദേഹം ഒരു ജാഹിലാണ് അദ്ദേഹം ഒരു വിഡ്ഡിയാണെന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിന്റെ ശൈലിയും നോട്ടവും അദ്ദേഹത്തിന്റെ പ്രവർത്തനമെല്ലാം കണ്ടപ്പോൾ ബദാ അനുഭവപ്പെട്ടു അല്ലെ തോന്നപ്പെട്ടു ലിലഹ ഒരു നിമിഷം അന്നഹു ഗബിയുൻ അദ്ദേഹം ഒരു ജാഹിലാണ് ഒരു വിഡ്ഡിയാണ് എന്ന് തോന്നിപ്പിക്കുമാറായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇൻഷാല്ല നമുക്ക് നാളെ ഈ പാഠം തീർക്കണം അതിന്റെ ശേഷം നമുക്ക് കുറച്ച് കാലം ഡിസ്കസ് ചെയ്യാണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ല നാളെ നമുക്ക് എന്ത് ചെയ്യാം തീർത്തി പിന്നെയുള്ള ഭാഗം നമുക്ക് ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നാളെ ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കണം അപ്പോൾ നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഏകദേശം പകുതിയിലധികം നമ്മൾ കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ പാഠങ്ങൾ മാത്രമേ നമുക്കുള്ളൂ റഹീം പ്രിയ വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ പുസ്തകത്തിൻ്റെ അൻപത് അൻപത്തി ഒന്നാമത്തെ പേജിലായിരുന്നു അബുൽ ഹൈസറാനുമായിട്ടുള്ള ചർച്ച എവിടെയും എത്താത്ത രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അബുഖൈസും ഖൈസും അസ്അദും അതുപോലെ തന്നെ നമ്മുടെ മറുപാനുമൊക്കെ ഈ അബുൽ ഹൈസറാനുമായിട്ടുള്ള ഈ വാഗ്വാദം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് അവസാനമായി നമ്മൾ പറഞ്ഞത് അബുൽ ഖൈസാനോട് ഇവർ പലപ്പോഴും നിങ്ങൾക്കങ്ങനെ വാഹനം തന്നെ ഉണ്ടോ നിങ്ങളാ പറഞ്ഞ കഥയൊക്കെ ശരിയാണോ അങ്ങനെയൊക്കെ ഡൗട്ടിലൂടെ അങ്ങനെ പറയുമായിരുന്നു അല്ലേ അപ്പോ ആ വിഷയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ അവസ്ഥ നമ്മൾ ഇന്നലെ എടുത്ത ഭാഗം അൻപത്തി ഒന്നാമത്തെ പേജിലെ രണ്ടാമത്തെ പേരാഫായിരുന്നു അതിന്റെ ബാക്കി ഭാഗം നോക്കൂ കാല അബൂഖൈസ് അബൂ കൈസ് ചോദിക്കുകയാണ് പറയുകയാണ് ചോദിക്കുകയാണ് വലാക്കിൻ മാതാ യുഹുബുൽ ഹജരി ലിമാദ അല്ലെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അൽ അൽഹാജരിപ്രകാരം ആളുകളെ കള്ളക്കടത്തി ലൂടെ എത്തിച്ചു കൊടുക്കുന്നത് അൽഹാജരി എന്തിനാണ് ഇങ്ങനെ ജന ആളുകൾ എന്ത് ചെയ്യുന്നത് കുവയത്തിലേക്ക് ഈ രൂപത്തിൽ നിയമപരമല്ലാത്ത രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് ലഖത് കുൽത്ത നിങ്ങൾ പറഞ്ഞല്ലോ ആരോടാ പറയുന്ന അറിയോ അബുൽ ഖൈസാനോട് പറയാ ലഖത് കുൽത്ത നിങ്ങൾ പറഞ്ഞല്ലോ അന്നഹു അന്നഹുറു സരിയുൻ അദ്ദേഹം ഒരു സമ്പന്നനായ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞില്ലേ ആര് സമ്പന്നനാണ് അൽ സമ്പന്നനാണ് ഒരു പറഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്യണത് നലറൽ എല്ലാവരും ഭാഗത്തേക്ക് നോക്കി കഫ അദ്ദേഹം പെട്ടെന്ന് പുഞ്ചിരി നിർത്തി കഫ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു പെട്ടെന്ന് അദ്ദേഹം ചിരി പെട്ടെന്ന് നിർത്തി വാദ വജു അദ്ദേഹത്തിന്റെ മുഖം മടങ്ങിയലായി തീർന്നു ബി താബിബലാത്ത് ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ മെയിന്റി മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മുകളിൽ മാറി ഇവർ പറയുന്നത് കേൾക്കാതെ ഇവർ പറയുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഒരു അശ്രദ്ധനായിട്ടുള്ള രൂപത്തിലായി മാറി പിന്നെ അദ്ദേഹം വളരെ ഉറപ്പോടുകൂടെ പറയുക അപ്പോൾ നദൽ ജമീറോ എല്ലാവരും നോക്കിയില്ല അബിൾ ഭാഗത്തേക്ക് നോക്കിയാൽ അദ്ദേഹത്തെ നോക്കി അല്ലാതെ ലഭ്യ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചിരി അങ്ങട്ട് നിർത്തി വാത വജു അദ്ദേഹത്തിന്റെ മുഖമായി തീർന്നു വലിയ മടങ്ങി യക്തസീ ബി താബി എല്ലാമുബാല അശ്രദ്ധമായ അഥവാ ലാമുബാലാത്തായ ഒരു നേച്ചർ ഇക്തസ എക്തസ എന്നാല് എന്താ ശരിക്ക് ഇക്തസാണ് വസ്ത്രം ധരിക്കുക എന്നാ ഇവിടെ എക്തസി ബി താബി അല്ലാമോബാല അശ്രദ്ധമായ മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായി അതുപോലെ തന്നെ ഒരു 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 കീഴ്പെടുത്ത് പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുന്ന രൂപത്തിലൊരു അശ്രദ്ധമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുഖമായി മാറി എന്നൊക്കെ പറഞ്ഞ ആധിപത്യം ചെലുത്തു എന്ന അപ്പൊ ഇവർ പറയുന്നത് ശരിയാണ് എന്ന രൂപത്തിലും അതുപോലെ തന്നെ ഒരു അശ്രദ്ധീയാണ് മുഖത്തിന്റെ പ്രകടമാവുകയാണ് പിന്നെ അദ്ദേഹം വളരെ ഉറപ്പോട് കൂടെ വളരെ ഹസ്മോട് കൂടെ പറയുക ഇപ്പോൾ ആരോടെ പറയുന്നറിയോ അബൂ കൈസിനോടും അസദിനോടും കൂടി ഇദ്ദേഹം പറയാം കഫു നിങ്ങൾ നിർത്തു അനി സർസറ കൂടുതൽ സംസാരം സർസറ എന്ന് പറഞ്ഞാൽ വാചാലമായി സംസാരിക്കുന്ന എന്ത് പറയാം സർസറ എന്ന് പറയാം അപ്പൊ വാചാലമായ നിങ്ങൾ സംസാരം നിർത്തു യജുബു അല്ലാത്ത നീ ഇത് വിശ്വസിക്കരുത് ഇവര് പറയുന്ന കാര്യം വിശ്വസിക്കാതിരിക്കൽ നിനക്ക് നിർബന്ധമാണ് നീ വിശ്വസിക്കരുത് അന്നൊക്കെ വെക്കിയും നീ ഒരു ബുദ്ധിമാനാണല്ലോ ഇലാദ് പരിധിവരെ അല്ലെങ്കിൽ നീയാണല്ലോ കൂടുതൽ ബുദ്ധിമാൻ അതുകൊണ്ട് നീ അത് വിശ്വസിക്കേണ്ട അവസാനം ചോദിക്കുകയാണെങ്കിൽ أبو الخيزرة ماذا قررت ماذا رمانتي ماذا قررت قال أسعد بهدوء أسعد وريش أنت ما أنا شخصيا أنا شخصيا لا أهتم إلا بموضوع وصولي إلى الكويت أما عدا ذلك أما عدا ذلك فإنه لا يعنيني ولذلك فإني سأسافر مع بالخيزران അപ്പോ എന്താ തീരുമാനിച്ചെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കാലാസ് അത് ബിഹുതു വളരെ ശാന്തമായി വളരെ ശാന്തമായ രൂപത്തിൽ ഹസ്ദ് പറയുകയാണ് ആനശക്തീയൻ ഞാൻ വ്യക്തിപരമായി ഞാൻ വ്യക്തിപരമായി പേഴ്സണലായി ലാ അഹ്തമ്മു ഞാൻ എന്തു ചെയ്യുന്നില്ല ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ ലാഹത്തമ്മോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇല്ലാ വിമോദോഴ വസൂയിൽ കുവൈത്ത് കുവൈത്തിലേക്ക് എത്തിച്ചേരുക എന്ന എൻ്റെ വിഷയമല്ലാതെ വേറൊരു കാര്യത്തിനും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലാതിലുള്ള പണക്കാരനാണോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണോ ഇയാൾക്ക് വാഹനമുണ്ടോ ഈ കാര്യമൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കുവൈത്തിൽ എത്തിച്ചേരാം അത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഷക്സിയൻ ഞാൻ വ്യക്തിപരമായി ലാഹത്തമ്മോ പ്രാധാന്യം നൽകുന്നില്ല ഇല്ലാ വിമോദോഴ വസൂലിയിൽ കുവൈത്ത് കുവൈത്തിലേക്ക് എത്തിച്ചേരുവ എന്ന എൻ്റെ വിഷയമല്ല വിഷയം അമ്മ അജാദാലിക്ക അതല്ലാത്ത കാര്യങ്ങൾ മറ്റു വിഷയങ്ങളൊക്കെ അതൊന്നും എനിക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല അതൊന്നും എന്നെന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിപ്പിക്കുന്നില്ല എനിക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല ഫൈനഹു നമ്മൾ കാണാൻ എന്ത് തനിക്ക് ബാധകമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് ഒരാളെ ഉത്തമ വിശ്വാസാക്കുന്ന കാര്യത്തിൽപ്പെടും അപ്പോ ബാധകമല്ലാത്തതാവുന്നതിനർത്ഥമില്ല ഫൈന്നഹു ല അനീന് മറ്റുള്ളവയൊന്നും എന്ത് ചെയ്യുന്നില്ല എന്നെ ബാധിക്കുന്നില്ല വലിയതായിരിക്ക അതുകൊണ്ട് ഫൈന്നനി ഞാൻ സൗസാഫിർ മാബുൽ ഖൈസറാൻ അബ്ദുൾ ഖൈസറാന്റെ കൂടെ യാത്ര പോവുകയാണ് അതല്ലാതെ ഞാൻ ഒറ്റക്ക് പോകുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും കുവൈത്തിൽ എത്തിച്ചേരണമെന്നാണ് അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ് അബുൽ ഖൈസുറാന്റെ കൂടെയാണ് ഞാൻ യാത്ര പോകുന്നത് ഈ ബാക്കി ഭാഗം നോക്കൂ കാലമറുവാൻ ബിഹമാസ കുറച്ച് ഗൗരവത്തോടുകൂടെ അല്ലെങ്കിൽ കുറച്ച് ധൈര്യത്തോടുകൂടെ മറുവാൻ പറയാം കാലമറുവാൻ ബിഹമാസ حماسة تورد غورد حماسة مروان برانجو وانا سأسافر فر معكما نيان نينغال اندا لون غورد ياترا شيئان وانا سأسافر فر اندا لون مار ابو وانا سأسافر فر معكما قال ابو قيس ابو قيس برانجو هل تعتقدون انه بوسعي ان نرافقكم انا رجل عجوز الله ابو لخيزران بعنف ثم شبك ذراع ബി ബി ഖൈസ് ഹൽ നിങ്ങൾ വിശ്വസിക്കുന്നു അന്നഹു വസഈ എനിക്ക് സാധിക്കും അൻ അന്നുറാഫികും നിങ്ങളോടൊപ്പം കൂട്ടുക നിങ്ങളോടൊപ്പം ചേരുക നിങ്ങളോടൊപ്പം കൂട്ടുകാരനാവുക അൻ റജുൽ അജൂസ് ഞാൻ ഞാനൊരു അജൂസായ മനുഷ്യനാണ് അഥവാ അജൂസന വൃദ്ധനായ അപ്പോൾ ഇതിന് കൂട്ടത്തിൽ അല്പം പ്രായമുള്ള വാർദ്ധക്യമുള്ളത് അബൂ ഖൈസന അപ്പോ ഈ അജൂസായെ ഞാൻ നിങ്ങളോടൊപ്പം എന്താ നിങ്ങളോടൊപ്പം എന്താണ് യാത്ര പോകുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് പോകുമെന്നാണ് നിങ്ങൾ അല്ല നിങ്ങളെ കൂടെ തന്നെ എനിക്ക് പോരാൻ കഴിയൂ എന്ന് ആരെ പറഞ്ഞ അബൂ ഖൈസ് 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 ഹൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ അന്നഹൂബിസൈ എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ അനു അജു അജൂസും ഞാനൊരു അജൂസായ മനുഷ്യനാണല്ലോ അപ്പൊ ഞാൻ ഒറ്റക്ക് പോവുക നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാനും പോരുന്നത് എന്നതിന്റെ എന്ത് ചെയ്യുക ടോട്ടൽ ആശയം ലഹിക്ക അബുൽ ഹൈസുറാൻ അപ്പൊ അബുൽ ഖൈസുറാൻ ചിരിച്ചു ബിഫിൻ കുറച്ച് ഗൗരവത്തോടുകൂടെ ഈർഷതയോടുകൂടെ ചിരിക്കുക സുമ്മബ്ബക്കിറാഹു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈകൾ ബി കൂട്ടിച്ചേർക്കുക അബി കൈസിന്റെ കൈയിനോട് അബി കൈസിന്റെ അപ്പൊ അബിൽ കൈസിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് പരസ്പരം ഇദ്ദേഹത്തിന്റെ കൈകൾ പരസ്പരം കൂട്ടി സുമ്മ ഷബ്ബക്ക ഷബ്ബക എന്നാൽ നമ്മൾ ഈ രണ്ട് കൈകൾ ഇങ്ങനെ വല പോലെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാറുണ്ടല്ലോ അതിനാണ് പറയുക ശബ്ബക്ക സുമ്മ ഷബ്ബക്കിറ اي ابي الخيز انت كوت اين اكوتشاتو بذراع ابي قيس ابي قيس انك اينو عربتن? يندي بارنو لهو لهو يا قيس من الذي اوهمك انك عجوزن الى هذا الحد ربما ام قيس لهو يجب ان تأتي معنا. لهو لهو يا قيس. ننجلكو ننجلكو ننجل فردنا ايه نو قيس انو وليتو شويكا ابي الخيز انو شويكا. لهو لهو يا قيس او قيس ننجلكو. ايه ലഹു ലഹു അത് അല്ലെങ്കിൽ അതിനിക്ക് 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 എന്താ പോരാലോ എന്നുള്ള ശരിക്കാം മനില്ല ഔഹ നിങ്ങളോട് ആരാ നിങ്ങളോട് ആരാണ് പറഞ്ഞു പെട്ടിത് ഔഹമക്കാർ നിങ്ങൾ ആരാണ് തോന്നിപ്പിച്ചത് ഔഹമ യോഹിമർ തോന്നിപ്പിക്ക നിങ്ങൾ ആരാണ് പറഞ്ഞു നിങ്ങൾ തോന്നിപ്പിച്ചത് എന്ത് എന്റെ ഒക്കെ നിങ്ങൾ വലിയ പ്രായമുള്ള ആളായിരിക്കുന്നു എന്ന് നിങ്ങൾ ആരാണ് തോന്നിപ്പിച്ചത് ആര് ചോദിക്കാണ് അബുൾ ഖൈസാൻ ചോദിക്കാണ് മനില്ല നിങ്ങൾ ആരാണ് തോന്നിപ്പിച്ചത് അന്നക്ക അജൂസും നിങ്ങൾ എന്താണ് വൃദ്ധനാണെന്ന് ഇലാദൽ ഹി ഹ് വരാനാല് ഇത്രത്തോളം നിങ്ങൾ വൃദ്ധനായിരിക്കുന്നു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഉമ്മു ഉമ്മുഖൈസ് ഒന്നുകിൽ ഉമ്മു ഉമ്മുഖൈസായിരിക്കും ആരോ ഉമ്മക്കൈസ് അബുഖൈസിന്റെ ഭാര്യയായ ഉമ്മുഖൈസ് അപ്പോ ഒരുപക്ഷെ ഉമ്മു ആയിരിക്കും അല്ലെ സാധാരണ പറയാറുണ്ട് സ്ത്രീകള് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത് തന്തൈ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രായെന്നൊക്കെ പറയും അതുപോലെ തന്നെ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയാറുണ്ട് നീയൊക്കെ പ്രായമായി നീ വൃദ്ധയായി എന്നൊക്കെ അപ്പൊ അതുപോലെ അബുൽ ഖൈസൻ ചോദിക്കുക റുബ്മാ അം ഉമ്മുഖസ് ഉമ്മു ഉമ്മക്കൈസ ആയിരിക്കുമല്ലേ ലഹു അയിനിപ്പോ എന്താ യജിബു എന്താ നീ ഞങ്ങൾ നീ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം യജിബു നിർബന്ധ ഞങ്ങളോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും വരണം എന്ന് പറയാണ് അബുഖൈസ് അബുൽ ഹൈസാനോട് അല്ല സോറി അബുൽ ഹൈസാൻ അബുഖൈസിനോട് പറയാണ് ഇനി ബാക്കി ഭാഗം രണ്ടാമത്തെ وترك مروان وأسعد واقفين إلى جانب مقعد الإسمن الكبير التفت أبو الخيزران مع فوق من من فوق قطفه وصاح سينام أبو قيس معي في السيارة وسأزمر لكما الصباح غدا الباكر أمام الفندق أبو كان قد سارا അവർ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിച്ചു ആ രണ്ടുപേരും ഈ അബൂ ഖൈസും അതുപോലെ തന്നെ നമ്മൾ അബുൽ ഹൈസാനും ഇങ്ങനെ അല്പം നടന്നു ഹത്തുവാത്തിൻ കലീ കുറച്ച് കുറച്ചങ്ങോട്ട് നടന്നു ഹത്തുവാത്താണത് സ്റ്റെപ്പ് എന്നാ അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളാണ് വെച്ച് മുന്നോട്ട് നടന്നു മകൻ ഒരുമിച്ച് ഓ തറക്ക അവ രണ്ടുപേരും എന്ത് ചെയ്തു ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് അവിടെ ഒഴിവാക്കിയിട്ട് ആരനെ മറുവാനി അസദിനെ ഇവിടെ വാക്കിഫൈനി അവരവിടെ കബീർ ആ വലിയ സിമന്റ് കൊണ്ടുള്ള ഇരിപ്പിടത്തിന്റെ അടുത്ത് അവരെ നിർത്തിയിട്ട് എന്തിയാണ് ഈ നമ്മുടെ അബുൽ അബുൽ ഖൈസർ നടന്നു പോകുന്നു ഇൽ തഫത്ത് അബുൽ ഹൈസർ അബുൽ ഹൈസൻ തിരിഞ്ഞു നോക്കി മിൻ ഫൗക്ക് നമ്മുടെ ഖൂഫ് തെറ്റാണ് ഫൗഖ് മിൻ ഫൗക്ക് കത്തിഫിഹി അദ്ദേഹത്തിന്റെ ചുമലിലൂടെ അങ്ങനെ തിരിഞ്ഞു നോക്കി ആ ചുമലിലൂടെ നമ്മുടെ ഈ അബൂ ഖൈസിന്റെ ആയിരിക്കാം അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഉറക്കെ പറഞ്ഞു അബൂ ഖൈസ് സയ്യാറ ഖൈസ് എന്റെ കൂടെ വാഹനത്തിലാണ് ഉറങ്ങുന്നത് സേനാമു അബൂ ഖൈസ് അബൂ ഖൈസ് ഉറങ്ങും മഴ എന്റെ കൂടെ സയ്യാറ വാഹനത്തിൽ അസ്മുറു വാഹനത്തില് നമുക്ക് ഒരുമിച്ച് കൂടാം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നത് നമുക്ക് ഒരുമിച്ച് കൂടാം സ്വബാഹത് നാളെ രാവിലെ അൽബാക്കി നേരത്തെ ആ മാമൽ ഫുന്ദലിന്റെ മുമ്പിൽ അപ്പൊ ഇന്ന് ഖൈസ് എന്റെ കൂടെ വാഹനത്തിലാണ് ഉറങ്ങുന്നത് ുന്നത് നമുക്ക് എന്ത് ചെയ്യാം നാളെ ഹോട്ടലിന് മുമ്പിൽ വെച്ച് വീണ്ടും മീറ്റ് ചെയ്യാം വീണ്ടും കാണാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം യാത്ര തുടങ്ങാം എന്നായിരുന്നു ആര് പറയുന്നത് അബുൽ ഹൈസാണ് പറഞ്ഞു സജിത്തു ഞാൻ കൂടും ലഖുമാ നിങ്ങൾ രണ്ടു പേരും അപ്പം ഞങ്ങൾ ഒരുമിച്ചുകൂടും ഞാൻ ഒരുമിച്ച് കൂടും സ്വഭാവ നാളെ രാവിലെ അൽബാ കിർ മോണി ഏർലി മോർണിംഗ് അമാമൽഫുന്ദ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഏതായിരുന്നാലും അപ്പോൾ ഇതോടുകൂടെ നമ്മൾ ഈ ഈ പുസ്തകത്തെ നാല് പാഠങ്ങൾ ഇവിടെ കഴിയുകയാണ് ഒന്നുകൂടി ഓർക്ക് ഏതൊക്കെ പാഠങ്ങൾ അബൂ കൈസ് അസ് അത് മറുവാൻ എല്ലാ കുറിച്ച് പഠിച്ചു പിന്നെ നമ്മൾ നാലാമത്തെ പാഠം സഫക്ക അഥവാ അവരുടെ തീരുമാനം അവരുടെ ഡിസിഷൻ എന്ത് ചെയ്യണം അവർ എത്തുകയാണ് ഏത് രൂപത്തിലാണ് യാത്ര പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതോടുകൂടെ അലഹമില്ല നമ്മുടെ ഈ നാല് പാഠങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് മൂന്ന് പാഠമാണ് എടുക്കാനുള്ളത് അപ്പോൾ ആ മൂന്ന് പാഠം പാഠനുശേഷം നമുക്ക് എടുക്കണം ഇനി ഓണം വെക്കേഷന് ശേഷമാണ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ അതിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ ഒരു അറുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു അല്ലെ അറുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു ഇനി അതിന്റെ ശേഷം നൂറ്റി പതിമൂന്നാമത്തെ പേജിലെ ഒരു പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക അത് നിങ്ങൾ എന്തെങ്കിലും എഴുതണം ഈ വെക്കേഷനും ഒഴിവ് കിട്ടുമ്പോൾ അതുകൂടെ നിങ്ങൾ തീർക്കുക നമ്മൾ എടുത്ത ഭാഗത്തുനിന്ന് പത്ത് ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിച്ചു തരാം പേജ് നമ്പർ നൂറ്റി പേജ് നമ്പർ നൂറ്റി